സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത് ഇത്തരം വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോയും ഞാൻ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വീഡിയോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരുപാട് വർഷം രോഗബാധിതനായിട്ടുള്ള ഞാൻ ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെപ്പറ്റി പറ്റി ഗൂഗിളിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് രോഗങ്ങൾ കൊണ്ട് വലയുന്ന പലർക്കും ഇത് ഒരു അനുഗ്രഹമായിട്ട് തീർന്നേക്കാം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ കണ്ടെത്തിയ വിവരങ്ങൾ മുഴുവൻ ഞാൻ ഒരു ഗൂഗിൾ സൈറ്റ് ഉണ്ടാക്കി അതിൽ പോസ്റ്റ് ചെയ്തു പക്ഷേ കുറേ വർഷങ്ങൾ ശേഷം ആ സൈറ്റ് തന്നെ നഷ്ടമായി ഇതിലെ വിവരങ്ങൾ മുഴുവൻ ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് അതിനാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പലരും ഇപ്പോൾ ചികിത്സ ചെയ്യുന്നുണ്ടായിരിക്കില്ല അതിനാൽ ഇതിൽ പറയുന്ന വിവരങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ആദ്യം ആ വ്യക്തി ചികിത്സ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി പോവുക അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ എല്ലാം തന്നെ ഞാൻ സ്വയം പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതല്ല ഞാൻ പലയിടത്തു സെർച്ച് ചെയ്ത് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് അതിനാൽ ഇതെല്ലാം നൂറ് ശതമാനം വിശ്വാസയോഗ്യമാണ് രോഗം മാറ്റും എന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ സാധിക്കില്ല വളരെ കാലം കഷ്ടപ്പെട്ട് നേടിയ അറിവുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ വീഡിയോ കേട്ടതിന് ശേഷം ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരിക അതുകൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ട വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ ഓർത്തുവെക്കുക അപ്പോൾ അത് വീണ്ടും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ സമ്പത്തും ഒരുപക്ഷെ ജീവനും തന്നെ പോകുന്ന ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനാൽ ഒട്ടും തന്നെ പണച്ചെലവില്ലാതെ നമ്മുടെ രോഗങ്ങൾ എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നമ്പർ വൺ ഗുജറാത്തിൽ വൽസാഡ് ജില്ലയിൽ ബഗൽദാര എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ ഒരു പഞ്ചഗവ്യ ചികിത്സാ കേന്ദ്രമുണ്ട് അവിടെ പതിനൊന്ന് ദിവസത്തെ പഞ്ചഗവി ചികിത്സ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാറുണ്ട് ഈ ചികിത്സാ കേന്ദ്രത്തിൻ്റെ പേര് ഗിരിവിഹാർ ക്യാൻസർ ഹോസ്പിറ്റൽ കോംപ്ലക്സ് നാഷണൽ ഹൈവേ നമ്പർ എയ്റ്റ് ബഗൽതാര വില്ലേജ് വൽസാഡ് ഡിസ്ട്രിക്ട് ഗുജറാത്ത് ഇമെയിൽ ഇൻഫോ അറ്റ് ഗിരിവിഹാർ ക്യാൻസർ ഹോസ്പിറ്റൽ ഡോട്ട് ഒ ആർ ജി ഇവിടെ ചികിത്സ കിട്ടാൻ അല്പം സമയം കാത്തിരിക്കേണ്ടി വരും കാരണം ഒരുപാട് പേഷ്യൻറ്റ് ഇവിടെ രജിസ്റ്റർ ചെയ്യാറുണ്ട് ക്യാൻസറിന് മാത്രമല്ല മറ്റു രോഗങ്ങൾക്കും ഇവിടെ പഞ്ചകവ്യ ചികിത്സ കൊടുക്കാറുണ്ട് പഞ്ചഗവ്യം എന്ന് പറയുന്ന സമയത്ത് പശുക്കളുടെ പാല് തൈര് മൂത്രം ചാണകം നെയ്യ് ഇവ അടങ്ങിയിട്ടുള്ള ഔഷധമാണ് പഞ്ചഗവ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപിട്ടിയ ഇൻഫോർമേഷനാണ് ഇപ്പോൾ ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതേപോലെ തന്നെയാണ് ഇനി പറയാൻ പോകുന്ന എല്ലാ ഇൻഫർമേഷനും അതിനാൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ ചികിത്സയുണ്ടോ എന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പോവുക വളരെ ചുരുങ്ങിയ ചിലവ് മാത്രമേ ഇവിടെ ഉണ്ടാകുകയുള്ളൂ രണ്ട് ഏത് തരത്തിലുള്ള പക്ഷാഘാതവും മാറ്റുന്ന ഒരു വൈദ്യരുണ്ട് വൈദ്യരുടെ പേര് ഹനുമന്ത ഗൗഡ എന്നാണ് അവരുടെ അഡ്രസ്സ് ഇപ്രകാരമാണ് വൈദ്യ ശിവ ഗൗഡ ബേലാംബർ അങ്കോള കർവാ കറവാസ്ട്രിക്ട് കർണാടക കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങളായിട്ട് ഇവരുടെ കുടുംബം ഈ പക്ഷാഘാതത്തിന് വേണ്ടി ഉള്ള ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിനാൽ വളരെ നല്ല റിസൾട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഇവർ വാങ്ങിക്കുന്നുള്ളൂ മൂന്ന് കർണാടകയിൽ ഷിമോഗയിൽ നരസിപുര ഗ്രാമത്തിൽ ഒരു ഹീലർ മൂർത്തി ഉണ്ട് ഇദ്ദേഹം പ്രധാനമായിട്ടും ചികിത്സിക്കുന്നത് ക്യാൻസറിനാണ് അദ്ദേഹം ഫീസ് വാങ്ങിക്കാറില്ല ഹൃദയത്തിലെ ബ്ലോക്കിനും അതേപോലെ തന്നെ കിഡ്നി സ്റ്റോണിനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ദിവസത്തെ മരുന്നുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയുമായിരുന്നു രോഗികളെ പരിശോധിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം താമസിക്കുന്ന ജില്ലയിലെ ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മരുന്നുകൾ പഠിക്കാൻ വരാറുണ്ട് നാല് നിങ്ങളുടെ കുട്ടികൾക്ക് കണ്ണിന് കാഴ്ച കുട്ടികൾക്ക് യാതൊരു കണ്ണടിയോ അല്ലെങ്കിൽ ചികിത്സയോ കൂടാതെ അവരുടെ കാഴ്ച മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ പോണ്ടിച്ചേരിയിലേക്ക് പോവുക അവിടെ അരവിന്ദോ സ്കൂൾ ഫോർ പെർഫെക്റ്റ് ഐസൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അവിടെ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റുണ്ട് അത് തീർത്തും സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് നിങ്ങൾക്ക് അവസാനം ഡൊണേഷൻ വല്ലതും കൊടുക്കാവുന്നതാണ് ഇവിടെ താമസത്തിനും ഭക്ഷണത്തിനും ധാരാളം ഹോട്ടലുകളുണ്ട് നിങ്ങളുടെ കുട്ടി ചെറുപ്പത്തിൽ തന്നെ കണ്ണടകൾ ധരിക്കുകയാണെങ്കിൽ പിന്നീട് ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കണ്ണിൻ്റെ ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ വില്യം ബെയ്റ്റ്സ് എന്നാണ് അദ്ദേഹം പതിനായിരക്കണക്കിന് കണ്ണിൻ്റെ രോഗികളെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് പല സത്യങ്ങളും മനസ്സിലായി അത് അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതി ആ പുസ്തകത്തിൻ്റെ പേരാണ് ബെറ്റർ ഐസൈറ്റ് വിത്തഔട്ട് ഗ്ലാസ്സസ് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത് ഇതിൻ്റെ മലയാള പരിഭാഷ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം ഒരിക്കൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും കാഴ്ചക്കുറവിന് കണ്ണട വയ്ക്കില്ല അവർ ചെയ്യുന്നത് കണ്ണിൻ്റെ എക്സസൈസുകളാണ് അതുകൂടാതെ വളരെ ചെറിയ അക്ഷരങ്ങൾ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ വായിക്കാൻ പറയും ഞാൻ ഈ സ്ഥാപനത്തിൽ പോയി ഒരാഴ്ച താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് വളരെ നല്ല അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇരുപതാമത്തെ വയസ്സിൽ തന്നെ കണ്ണിന് പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കണ്ണട വെക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ പുസ്തകം വായിച്ചതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിന് മുതിർന്നില്ല ഞാൻ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് പോയി പോയതിന് ശേഷം ഇപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് വർഷങ്ങളായി ഇതുവരെ ഞാൻ കണ്ണട വെച്ചിട്ടില്ല അതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം വായിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അഞ്ച് ക്യാൻസറിന് ചികിത്സിക്കുന്ന മറ്റൊരു വൈദ്യനുണ്ട് അദ്ദേഹം നാഗ്പൂരിലെ ചിന്തുവാഡ എന്ന് പറയുന്ന വില്ലേജിലാണ് താമസിക്കുന്നത് പേര് നവീൻ ചന്ദ്ര ദുക്കഡ് എന്നാണ് അദ്ദേഹം ക്യാൻസറിന് സൗജന്യമായിട്ടാണ് മരുന്ന് കൊടുക്കുന്നത് അദ്ദേഹം രോഗികളെ പരിശോധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചയാണ് രക്തം പരിശോധിച്ച റിപ്പോർട്ട് കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആ രോഗി തൻ്റെ വീട്ടിൽ രണ്ട് മാസം മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരുന്നതാണ് പുറത്തിറങ്ങാൻ പാടില്ല ആറ് ക്യാൻസർ കിഡ്നി പ്രശ്നം അതേപോലെ തന്നെ ചുഴലി അല്ലെങ്കിൽ എപ്പിലിപ്സി തുടങ്ങിയവയ്ക്ക് മധ്യപ്രദേശിലെ രത്ലാം ജില്ലയിലെ ചാന്ദിനി ചൗക്കിലുള്ള ചന്ദൻ മൽഗോത്രയെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് ഏഴ് എപ്പിലെപ്സി അല്ലെങ്കിൽ ചുഴലി രോഗം ആസ്മ തുടങ്ങിയവയ്ക്ക് ചന്ദ്രപൂർ മഹാരാഷ്ട്രയുള്ള എസ് എസ് ദവേ എന്ന് പറയുന്ന വ്യക്തിയെ സമീപിക്കാവുന്നതാണ് എട്ട് കിഡ്നിയിലെ കല്ലുകൾക്ക് ഔറംഗാബാദിലുള്ള ചികൽ ധന എന്ന് പറയുന്ന സ്ഥലത്തുള്ള എം ഐ ഡി സി ഏരിയയിലെ എഫ് ലെവൻ വീട്ടിൽ താമസിക്കുന്ന ഗൗതം ഡാൽമിഡി എന്നു പറയുന്ന വ്യക്തിയെ സമീപിക്കാവുന്നതാണ് ഒൻപത് ഏത് തരത്തിലുള്ള ക്യാൻസറിനും നിങ്ങൾക്ക് ക്യാൻസർ ക്യൂർ ഫൗണ്ടേഷനെ സമീപിക്കാവുന്നതാണ് അവർ നിങ്ങളുടെ രോഗം പരിപൂർണമായിട്ടും മാറ്റുന്നതാണ് അവർ യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല പത്ത് എത്ര പഴകിയ പക്ഷാഘാതമാണെങ്കിലും അത് മാറ്റാൻ വളരെ നല്ല ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വൈദ്യ മോഹനറാവോ എന്നാണ് അദ്ദേഹം താമസിക്കുന്നത് വിരുപാക്ഷിപുരം ഗ്രാമം ചപ്പിടിപ്പള്ളി പാലാമേർ താലൂക്ക് ചിറ്റൂർ ആന്ധ്രാപ്രദേശിലാണ് ഒരു പ്രാവശ്യത്തെ ചികിത്സയ്ക്ക് അദ്ദേഹം അഞ്ഞൂറ് രൂപയായിരുന്നു ഈടാക്കിയിരുന്നത് ഇത് ഒരു തെലുഗു ടി വിയിൽ വന്ന വാർത്തയാണ് പതിനൊന്ന് മഹാരാഷ്ട്രയിലെ അക്കോളിയിൽ മിസ്റ്റർ ജോഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം സ്പർശ ചികിത്സ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് പോകേണ്ടി വരും എൺപത് ശതമാനമാണ് ചികിത്സയുടെ സക്സസ് റേറ്റ് എല്ലാ രോഗങ്ങളെയും അദ്ദേഹം ചികിത്സിക്കാറുണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് പന്ത്രണ്ട് നിങ്ങളുടെ പല്ലുകളിൽ ദ്വാരമുണ്ട് അതേപോലെ തന്നെ പല്ലുകൾക്ക് പ്രശ്നങ്ങളുണ്ട് റൂട്ട് കനാൽ വേണം എന്നെല്ലാം പറയുകയാണെങ്കിൽ അത് മാറ്റാൻ ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ചാവഡ എന്നാണ് അദ്ദേഹം ഗുണ്ടർ ഡേഹി ഛത്തീസ്ഗഡിലാണ് താമസിക്കുന്നത് മൂക്കിൽ നസ്യം ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു എണ്ണ കൊടുക്കാറുണ്ട് ആ എണ്ണ നസ്യം ചെയ്യുകയാണെങ്കിൽ പല്ലിലെ ദ്വാരങ്ങൾ അടയും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ റൂട്ട് കനാൽ ചികിത്സയുടെ ആവശ്യം വരുന്നതല്ല പല്ലിൻ്റെ സെൻസിറ്റിവിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ മാറുന്നതാണ് പല്ലിൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റാനുള്ള ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കടുക്ക അതിൻ്റെ തോലെടുക്കുക എന്നിട്ട് നല്ല പോലെ പൊടിക്കുക ഇത് പല്ലിൽ നല്ല പോലെ ഉരച്ച് തേച്ച് പിടിപ്പിക്കുക ഏകദേശം രാവിലെ അഞ്ച് മിനിറ്റും വൈകിട്ട് അഞ്ച് മിനിറ്റും ഇതേപോലെ തന്നെ ചെയ്യണം നിങ്ങൾക്ക് ഒരിക്കലും പല്ലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല പല്ല് നല്ല പോലെ വെളുത്തിരിക്കും പക്ഷേ നല്ല പോലെ ഉരച്ച് തേച്ച് കഴിഞ്ഞാൽ മാത്രമേ പല്ല് വെളുക്കുകയുള്ളൂ അഞ്ചോ പത്തോ സെക്കൻഡ് മാത്രം തേച്ച് കഴിഞ്ഞാൽ പല്ലിന് ഒരു മഞ്ഞ കളറായിരിക്കും വരിക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി കിടക്കുന്ന സമയത്ത് പത്തു തുള്ളി വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ പല്ലിൽ തേക്കുക രാവിലെ വരെ ഒരിക്കലും വായ്നാറ്റം ഉണ്ടാകുകയില്ല പല്ല് ഇളകുകയാണെങ്കിൽ നിങ്ങൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ച് പല്ല് തേക്കുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ പല്ലിൻ്റെ സെൻസിറ്റിവിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാറുന്നതായിട്ട് കാണും അതേപോലെ തന്നെ വളരെ നല്ല ഒരു സംഗതിയാണ് മാവിൻ്റെ ഇല പഴുത്ത മാവില നല്ല പോലെ ചവച്ചരിച്ച് പല്ല് തേക്കുക പല്ലിന് ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല പല്ലിൻ്റെ ചികിത്സയ്ക്ക് അത്രയും ദൂരം പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പതിമൂന്ന് പഞ്ചഗവി കൊണ്ട് ക്യാൻസറിനെ ചികിത്സിക്കുന്ന മറ്റൊരു ഫൗണ്ടേഷൻ കൂടിയുണ്ട് അവർ തീർത്തും ഫ്രീ ആയിട്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത് ഈ ഫൗണ്ടേഷൻ്റെ പേര് ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വൺ സിക്സ്റ്റി ഫൈവ് ആർ എൻ ടി മാർഗ് ഇൻഡോർ എന്നാണ് ഇത് മധ്യപ്രദേശിലാണ് അവർക്ക് മുംബൈയിൽ ഒരു ബ്രാഞ്ചുണ്ട് അഡ്രസ് അഞ്ച് ശ്രദ്ധ ബിൽഡിംഗ് ഗ്രൗണ്ട് ഫ്ലോർ സീബൽ വടിയ മാർഗ് നിയർ ടാറ്റ ക്യാൻസർ ഹോസ്പിറ്റൽ പരേൾ മുംബൈ അവർക്ക് ബാംഗ്ലൂരും ഒരു ബ്രാഞ്ചുണ്ട് അഡ്രസ് ശ്രീ ചന്ദൻമാൽ പുക്രാജ് ബോത്ര ട്രസ്റ്റ് യൂണിറ്റ് നമ്പർ ട്വൻറ്റി ടു സെവൻത് ക്രോസ് ഭാരത് നഗർ ബാംഗ്ലൂർ ഈസ്റ്റ് ടൈമിംഗ് തിങ്കൾ ബുധൻ വെള്ളി ഉച്ചയ്ക്ക് ഒന്ന് തൊട്ട് നാല് വരെയുള്ള സമയം അവർക്ക് മഹാരാഷ്ട്രയിലെ നാസിക്കിലും ഒരു ബ്രാഞ്ചുണ്ട് പതിനാല് കോയമ്പത്തൂരിൽ ഹീലർ ഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ അനാറ്റമിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രഭാഷണമുണ്ട് അത് ആറ് മണിക്കൂർ നീളമുള്ള ഒരു പ്രഭാഷണമാണ് അത് യൂട്യൂബിൽ ഉണ്ട് ഫ്രീ ആണ് തമിഴിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ട് ഇത് നിങ്ങൾ ഒരിക്കൽ കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി രോഗം മാറുന്നതാണ് കാരണം നിങ്ങൾക്ക് ആത്മവിശ്വാസം വരുന്നതാണ് അദ്ദേഹത്തിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് അനാറ്റമിക് തെറാപ്പി ഡോട്ട് കോം ഈ വെബ്സൈറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ലെക്ചറിൻ്റെ പി ഡി എഫ് ഫോം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അത് ഇംഗ്ലീഷിൽ ലഭ്യമാണ് ഒരു മരുന്നും കൂടാതെ നിങ്ങൾക്ക് എങ്ങനെ എല്ലാ രോഗത്തിൽ നിന്നും പുറത്തു വരാം എന്നതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ വ്യക്തി ഒരു എഞ്ചിനീയർ ആയിരുന്നു അനേക വർഷം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടു ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയി ഇത്രയധികം ഡോക്ടർമാരെ കണ്ടിട്ടും രോഗം മാറാത്തതിനാൽ അദ്ദേഹം സ്വന്തമായിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള വഴി കിട്ടി അങ്ങനെ അദ്ദേഹം തൻ്റെ സർവ്വരോഗങ്ങളും മാറ്റി അതുകൂടാതെ ഇന്ന് അനേകം പേർക്ക് രോഗങ്ങൾ മാറ്റാൻ അദ്ദേഹം സഹായിക്കുന്നുണ്ട് അദ്ദേഹം ചിലയിടത്ത് ക്യാമ്പുകളും ചെയ്യാറുണ്ട് മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ച വരെയുള്ള ക്യാമ്പുകൾ അദ്ദേഹം നടത്താറുണ്ട് ഇന്ന് കാണുന്ന മിക്ക രോഗങ്ങളും തെറ്റായിട്ടുള്ള ജീവിതശൈലി മൂലം ഉണ്ടായിട്ടുള്ളതാണ് അതിനെ എങ്ങനെ മാറ്റാം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ലെക്ചർ കേട്ടിരിക്കണം നിങ്ങളുടെ കുടുംബം മുഴുവൻ ആ ലെക്ചർ ഒരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ടതാണ് പതിനഞ്ച് ഇതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു എൻജിനീയറുണ്ട് അദ്ദേഹം ഒരു ഹിന്ദുകാരനാണ് ഗുജറാത്തിലാണ് അദ്ദേഹത്തിൻ്റെ താമസം അദ്ദേഹത്തിൻ്റെ പേര് ബി വി ചൗഹാൻ എന്നാണ് ഈ വ്യക്തിയും ഇലക്ട്രിസിറ്റി ബോർഡിൽ എൻജിനീയർ ആയിരുന്ന സമയത്ത് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ടു ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ചികിത്സ ചെയ്തു പക്ഷേ എന്നിട്ടൊന്നും രോഗത്തിൻ്റെ ഒട്ടും തന്നെ ശമനമുണ്ടായില്ല അതിനുശേഷം അദ്ദേഹം സ്വന്തമായിട്ട് ഒരുപാട് ഗവേഷണം നടത്തി കണ്ടെത്തി ഒരു ചികിത്സ അദ്ദേഹം രൂപപ്പെടുത്തി ആ ചികിത്സയുടെ പേരാണ് ന്യൂ ഡയറ്റ് തെറാപ്പി അദ്ദേഹത്തിൻ്റെ ചികിത്സ വളരെ ലളിതമാണ് രാവിലെ തൊട്ട് ഉച്ചവരെ നമ്മൾ ഒന്നും തന്നെ കഴിക്കരുത് വെള്ളം പോലും കുടിക്കരുത് ഉച്ചയ്ക്ക് നമ്മൾ പച്ചക്കറിയോ പഴങ്ങളോ വേവിക്കാതെ തന്നെ നമ്മൾ കഴിക്കണം വൈകിട്ട് നമ്മൾക്ക് ഒരു നേരം മാത്രം പാകം ചെയ്ത ഭക്ഷണം കഴിക്കാവുന്നതാണ് പണ്ട് അദ്ദേഹം രോഗങ്ങൾ മാറ്റാനായിട്ട് പ്രത്യേകിച്ച് ഡയബറ്റീസ് മാറ്റാനായിട്ട് പ്രമേഹം മാറ്റാനായിട്ട് പത്ത് ദിവസത്തെ ജ്യൂസ് ഡയറ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നടത്തുന്നുണ്ടോ എന്ന് അറിയില്ല ന്യൂ ഡയറ്റ് തെറാപ്പിയെ പറ്റി അദ്ദേഹം ഒരു പുസ്തകവും ഇറക്കിയിട്ടുണ്ട് പുസ്തകം ഹിന്ദിയിലാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ വിവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പുസ്തകവും ലഭിച്ചേക്കാം ഒരുപാട് പേർ ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ സ്വയം തൻ്റെ ഭക്ഷണരീതി മാറ്റിക്കൊണ്ട് തങ്ങളുടെ രോഗം മാറ്റിയിട്ടുള്ളതായിട്ട് ആ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് ദിവസം വെറും കരിമ്പിൻ നീര് മാത്രം കുടിച്ച് ഉപവസിക്കുകയാണെങ്കിൽ പ്രമേഹം മാറ്റാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ പത്ത് ദിവസം വെറും മുന്തിരി മാത്രം കഴിച്ചുകൊണ്ടും പ്രമേഹം മാറ്റാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് മുന്തിരി മാത്രം കഴിച്ച് തൻ്റെ രോഗം മാറ്റിയിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അവർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരാണ് ഗ്രേപ്പ് ക്യൂർ ആ സ്ത്രീക്ക് ക്യാൻസർ ആയിരുന്നു അതേപോലെ തന്നെ പല മാരകമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ മുന്തിരി മാത്രം കഴിച്ചുകൊണ്ട് അവർ നാൽപ്പത് ദിവസമോ അതിൽ കൂടുതലോ ഉപവസിച്ചിരുന്നു അവർ എല്ലാ രോഗങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ആ വിവരണം ഗ്രേപ് ക്യുവർ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഉണ്ട് പതിനാറ് ഒരു മലയാളിയായിട്ടുള്ള ഒരു ചികിത്സകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ അജി സബാസ്റ്റ്യൻ എന്നാണ് അദ്ദേഹം ഹരിയാനയിലെ ചാന്ത്പൂരിൽ ദർശനാലയ എന്ന് പറയുന്ന ഒരു ചികിത്സാലയം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ പേര് ശീതളി ചികിത്സ എന്നാണ് എല്ലാ രോഗങ്ങളും അമിതമായിട്ടുള്ള ചൂട് കൊണ്ട് ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഈ ചികിത്സ വളരെ പാവപ്പെട്ടവർക്ക് കൂടി ചെയ്യാവുന്നതാണ് അദ്ദേഹം നേരത്തെ ഈ ചികിത്സയെപ്പറ്റി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പണ്ട് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു അദ്ദേഹം താല്പര്യമുള്ള വ്യക്തികൾക്ക് വേണ്ടി ചെയ്തിരുന്നത് അദ്ദേഹത്തിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു 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 ഡോട്ട് ദർശനാലയ ഡോട്ട് ഒ ആർ ജി ഏതെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപ്പക്കാർക്കായിട്ട് ഹെൽത്ത് വളണ്ടിയർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ അദ്ദേഹം ഈ ചികിത്സ പഠിപ്പിക്കുമായിരുന്നു ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഹെർബൽ മെഡിസിനാണ് പഠിപ്പിക്കുന്നത് പതിനേഴ് കേരളത്തിൽ മലപ്പുറത്തുള്ള കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എല്ലാ ആഴ്ചയിലും ക്യാൻസർ പേഷ്യൻറ്റിന് ഫ്രീ ആയിട്ടുള്ള ഔട്ട് പേഷ്യൻ്റ് ചികിത്സ കൊടുക്കാറുണ്ട് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഈ ചികിത്സ ആദ്യം കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പോവുക അവർക്ക് ചാരിറ്റബിൾ ഹോസ്പിറ്റലുമുണ്ട് നിർധനരായിട്ടുള്ള രോഗികൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കുന്നതാണ് പതിനെട്ട് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് മോഹനൻ വൈദ്യരെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല കേരളത്തിലെ എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയാം ചേർത്തല്ലിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിലെ മായങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ട് ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ ആ വീഡിയോകൾ ഉണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ വീഡിയോ ആണ് യൂട്യൂബിലുള്ളത് അദ്ദേഹം നേരത്തെ ഈ വീഡിയോ സീഡുകളിലാക്കി വിതരണം ചെയ്യുമായിരുന്നു ഓരോ മലയാളിയും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു നാട്ടുവൈദ്യൻ എന്ന നിലയിലും ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻ വൈദ്യർ അദ്ദേഹം പറയുന്നതിൽ വളരെയധികം കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വിഷമയമായിട്ടുള്ള ഭക്ഷണം നിർത്തുക വിഷമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുക നിങ്ങളുടെ എല്ലാ രോഗവും മാറും എന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ശരിക്കറിയാവുന്നവർ വളരെ ചുരുക്കമാണ് മായം അടങ്ങിയിട്ടുള്ള എണ്ണ രണ്ട് വർഷം കഴിച്ച് രോഗിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ആ രോഗം എൻ്റെ വളരെ വർഷങ്ങളോളം നീണ്ടു അതിൻ്റെ കാരണം എൻ്റെ അജ്ഞതയായിരുന്നു മിനറൽ ഓയിൽ ചേർന്ന എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആരോഗ്യമുണ്ടാകുക ഈ കാര്യം ഓരോ വ്യക്തിയും വളരെ ശ്രദ്ധാപൂർവം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പത്തൊൻപത് പൊള്ളലിന് ചികിത്സിക്കുന്ന ഒരു നല്ല വൈദ്യനുണ്ട് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ കോളിക്കടവിൽ ഉള്ള പവിത്രൻ വൈദ്യരാണ് ആ വൈദ്യർ എഴുപത്തഞ്ച് ശതമാനം പൊള്ളലേറ്റ രോഗികളെ കൂടി അദ്ദേഹം തൻ്റെ എണ്ണയിലൂടെ സുഖപ്പെടുത്തിയിട്ടുണ്ട് നല്ല റിസൾട്ടുള്ള മരുന്നാണ് അദ്ദേഹത്തിൻ്റെ എണ്ണ എല്ലാ ജില്ലയിലും ഇതേപോലുള്ള വൈദ്യന്മാരെ നമ്മൾക്ക് കാണാവുന്നതാണ് ഇരുപത് ഏത് തരത്തിലുള്ള വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ആ വിഷം മാറ്റാൻ ധൈര്യമായിട്ട് സമീപിക്കാവുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് അവണാപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട് കുമ്പളങ്ങാട് തൃശൂർ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു വിഷവൈദ്യനാണ് അദ്ദേഹം ഇരുപത്തി ഒന്ന് നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളരെ പെട്ടെന്ന് ശരിയാക്കാവുന്ന ചിലരുണ്ട് ബാംഗ്ലൂർ വിഭജന കേന്ദ്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ അത്തരം വ്യക്തികൾ താമസിക്കുന്നുണ്ട് അവർ ഏത് തരത്തിലുള്ള അസ്ഥി സംബന്ധമായിട്ടുള്ള പൊട്ടലുകളും അവർ നേരയാക്കാറുണ്ട് ഇരുപത്തി രണ്ട് ആദിവാസികളുടെ ചികിത്സാ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഡബ്ല്യു 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 ഡോട്ട് പാതാൾകോട്ട് ഡോട്ട് കോം ഒരു ആയുർവേദ ഡോക്ടറാണ് ഈ വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ആദിവാസികളുടെ പല രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ അദ്ദേഹം പ്രസപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് രാജീവ് ദീക്ഷിത് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒൻപത് മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകൾ യൂട്യൂബിലുണ്ട് വളരെയധികം പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞാൻ അത്രയും പാണ്ഡിത്യമുള്ള വ്യക്തികളെ ഇന്നേവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റുണ്ട് അദ്ദേഹത്തിൻ്റെ മുപ്പത് മണിക്കൂർ സംസാരം അടങ്ങിയിട്ടുള്ള ഡി വി ഡി അവർ പുറത്തിറക്കിയിട്ടുണ്ട് വെറും ഇരുപത് രൂപ മാത്രമാണ് ആ ഡി വിയുടെ വില അദ്ദേഹത്തിന് ഒരു ട്രസ്റ്റുണ്ട് സ്വാഭിമാൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചികിത്സകളെക്കുറിച്ച് മാത്രമല്ല നമ്മളുടെ ഭരണഘടനയെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം നമ്മൾ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ടതുണ്ട് പക്ഷേ അത് ഹിന്ദിയിലാണ് എന്ന് മാത്രം ഇരുപത്തി നാല് നിങ്ങൾക്ക് പഞ്ചകവി ചികിത്സ അതേപോലെ തന്നെ ആയുർവേദ ഇവയെക്കുറിച്ച് പ്രാഥമികമായിട്ട് ഉള്ള അറിവ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ കാണണം അദ്ദേഹത്തിൻ്റെ പേര് ഉത്തം ചന്ദ് മഹേശ്വരി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഞ്ച് മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകൾ യൂട്യൂബിൽ ഉണ്ട് അദ്ദേഹവും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ലെക്ചർ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗോഭക്തനായിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പിന്നീട് നിങ്ങൾ ഒരു പശുവിനെ വളരെ ആരാധനയോടുകൂടി മാത്രമേ നോക്കിയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലുള്ള ആറ് മണിക്കൂറുള്ള പ്രഭാഷണം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദത്തെക്കുറിച്ച് നല്ല ഒരു ധാരണ ഉണ്ടാകും പ്രത്യേകിച്ച് വാദം പിത്തം കഫം തുടങ്ങിയവ എന്താണ് എങ്ങനെ നമുക്കതിനെ തിരിച്ചറിയാം എങ്ങനെ അതിനെ നമ്മൾക്ക് മാറ്റാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആയുർവേദത്തെപ്പറ്റിയും പഞ്ചകവി ചികിത്സയെപ്പറ്റിയും അദ്ദേഹം പഠിപ്പിച്ചു തരുന്നതാണ് ഇരുപത്തി അഞ്ച് കേരളത്തിലെ ചില വൈദ്യന്മാരെ കുറിച്ചിട്ടാണ് ഞാനിനി പറയാൻ പോകുന്നത് അവർ എത്ര രൂപ ചാർജ് ഈടാക്കുന്നു എന്ന് എനിക്കറിയില്ല ഇത് പതിനഞ്ച് വർഷം മുൻപുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ ഇവർ ചികിത്സിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല എങ്കിലും അവരെ പറ്റി ഞാൻ പറയാം പയ്യന്നൂർ അനിക്കം എം കെ ചന്ദ്രശേഖരൻ വൈദ്യർ അദ്ദേഹം വന്ധ്യതാ സംബന്ധമായിട്ടുള്ള ചികിത്സകളാണ് നടത്തുന്നത് മറ്റുള്ള ചികിത്സകളും അദ്ദേഹം നടത്താറുണ്ട് മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കാൻ അറിയാവുന്ന ഒരു വൈദ്യുണ്ട് തൊടുപുഴ വെള്ളിയ മട്ടം കാരോട്ടുകുന്നിൽ ഏലിക്കുട്ടി വൈദ്യയാണ് അവർ ഊരാറ്റുപേട്ട മുണ്ടമറ്റത്തിൽ തങ്കമ്മ എന്ന് പറയുന്ന ഒരു വൈദ്യുണ്ട് അവർ കിഡ്നിയിലെ കല്ലുകൾക്കും അതേപോലെ തന്നെ ആസ്മ മൈഗ്രെയിൻ തുടങ്ങിയ രോഗങ്ങൾക്കും അവർ ചികിത്സിക്കാറുണ്ട് എത്ര വിഷമുള്ള പാമ്പ് ചികിത്സിക്കും ചികിത്സിക്കുന്ന ഒരു വൈദ്യ കോഴിക്കോട് കുന്നമംഗലിൽ താമസിക്കുന്ന കെ ആയിഷ വൈദ്യ ആണ് അവർ അവർ ആയിരക്കണക്കിന് പാമ്പുകടിയേറ്റവരെ സുഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി ആറ് നിങ്ങൾ വെനറൽ ഡിസീസ് അല്ലെങ്കിൽ ലൈംഗിക സംബന്ധമായിട്ടുള്ള ഗുണേറിയ സിഫിലിസ് തുടങ്ങിയ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ് അതേപോലെ തന്നെ എയ്ഡ്സ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സോഷ്യൽ സർവീസ് സെൻറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഡെർമറ്റോളജി ഐ എ ഡി നായക് റോഡ് കാസർഗോഡ് കേരള ഇവരെ സമീപിക്കുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഡെർമറ്റോളജി എന്ന സ്ഥാപനം നൈമത്തിക രസായന ചികിത്സ കൊടുക്കാറുണ്ട് എയ്ഡ്സ് രോഗികൾക്കായിട്ട് പരിപൂർണമായിട്ടും ആയുർവേദ ചികിത്സയാണ് ഇവർ കൊടുക്കുന്നത് വളരെ ഓതൻ്റിക് ആയിട്ടുള്ള ചികിത്സയാണ് ഇവർ കൊടുക്കുന്നത് ഇരുപത്തി ഏഴ് കേരളത്തിൽ ഒരേ ഒരു ഗവൺമെൻറ്റ് പ്രകൃതി ചികിത്സ ആശുപത്രിയുണ്ട് അത് വർക്കല്ലിയിലാണ് നിങ്ങൾ നേരത്തെ തന്നെ അവിടെ വിളിച്ച് ബുക്ക് ചെയ്യണം ഇവിടുത്തെ ചികിത്സ പരിപൂർണമായിട്ടും ഫ്രീ ആണ് അവസാനം നിങ്ങൾക്ക് ഡൊണേഷനായിട്ട് വല്ലതും കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു മാസം ഇവിടെ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് വളരെ നല്ല ചികിത്സയാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒന്നും തന്നെ പേഷ്യൻസിന് കൊടുക്കുന്നില്ല വേവിക്കാത്ത പച്ചക്കറികൾ അതേപോലെ തന്നെ കുമ്പളങ്ങ ജ്യൂസ് അതേപോലെ തന്നെ അവിയൽ മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് ഒറ്റപ്പാലത്ത് ഗവൺമെൻറ്റ് ആയുർവേദ ആശുപത്രിയിലും പ്രകൃതി ചികിത്സയുടെ ഒരു വാർഡുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അവിടെയും ഫ്രീ ആയിട്ട് നമുക്ക് പ്രകൃതി ചികിത്സ ചെയ്യാവുന്നതാണ് ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ ജീവിതത്തിൽ എത്രയോ രൂപ നിങ്ങൾ ചിലവാക്കുന്നു ഒരു ആയിരമോ രണ്ടായിരമോ രൂപ കൊടുത്ത് നിങ്ങൾ നല്ല പ്രകൃതി ചികിത്സാ ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ഡോക്ടറായിട്ട് തീരാൻ സാധിക്കും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്വയം മാറ്റാം എന്ന് നിങ്ങൾ പഠിക്കും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് വരുന്ന എല്ലാ രോഗങ്ങളും ഞാൻ സ്വയം ചികിത്സിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും അവനവൻ്റെ സ്വന്തം ഡോക്ടറാകണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ പത്ത് ദിവസത്തെ ഒരു പ്രകൃതി ചികിത്സാ ക്യാമ്പുണ്ട് ഭോപ്പാലിൽ ഹിർദാറാം നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ പത്ത് ദിവസത്തെ പ്രകൃതി ചികിത്സാ ക്യാമ്പുകൾ നടത്താറുണ്ട് ഹിന്ദിയിലായിരിക്കും അവർ പ്രഭാഷണം ചെയ്യുന്നത് രോഗിയായിട്ട് വരൂ ഡോക്ടറായിട്ട് തിരിച്ചു പോകൂ എന്നാണ് അവരുടെ മുദ്രാവാക്യം നേരത്തെ ആറായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഫീസ് ഇപ്പോൾ മിനിമം ഫീസ് പതിനൊന്നായിരം രൂപയാണ് നിങ്ങൾക്ക് ഹിന്ദി ഭാഷ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പത്ത് ദിവസം അവിടെ പോയിട്ട് ചികിത്സ പഠിക്കുക ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പിന്നെ മെഡിക്കൽ ബില്ലിനെ കുറിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല ഇരുപത്തി എട്ട് തമിഴ്നാട്ടിൽ രാജപാളയത്ത് ഒരു അരവിന്ദ ഹെർബൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവർ എല്ലാ മാസവും മൂന്ന് മാസത്തെ പ്രകൃതി ചികിത്സ ക്യാമ്പ് നടത്താറുണ്ട് വർഷത്തിൽ രണ്ട് തവണ ആറ് ദിവസത്തെ പ്രകൃതി ചികിത്സാ ക്യാമ്പ് നടത്താറുണ്ട് ഇത് ടോട്ടലായിട്ട് ഫ്രീ ആണ് അവരുടെ അഡ്രസ്സ് പ്രകാരമാണ് അരവിന്ദാശ്രമം നൂറ്റി നാൽപ്പത് മുടക്കിയാർ റോഡ് രാജപാളയം ബിരുദനഗർ തമിഴ്നാട് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അരവിന്ദ് ഹെർബൾസ് ഡോട്ട് കോം അതുകൂടാതെ നിങ്ങൾക്ക് അവിടെ സിദ്ധ ഡോക്ടർമാരെയും അതേപോലെ തന്നെ ആയുർവേദ ഡോക്ടർമാരെയും കൺസൾട്ട് ചെയ്യാൻ സാധിക്കും വളരെ കുറഞ്ഞ ചെലവിൽ അവർ പഞ്ചകർമ്മ ചികിത്സയും അവിടെ ചെയ്തു കൊടുക്കാറുണ്ട് സിദ്ധ അവർ ഉൽപ്പാദിപ്പിക്കാറുണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ സിദ്ധ മരുന്നുകൾ നിങ്ങൾക്കവിടെ ലഭ്യമാണ് അതുകൂടാതെ വർഷത്തിൽ ഒന്നോ രണ്ട് തവണ അവിടെ പത്ത് ദിവസത്തെ വിഭജന ധ്യാനവും അവർ നടത്താറുണ്ട് മൂന്ന് ദിവസത്തെ പ്രകൃതി ചികിത്സ ക്യാമ്പ് തമിഴിലാണ് അവർ സംഘടിപ്പിക്കുക ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ ആയിരിക്കും ഈ മൂന്ന് ദിവസവും നിങ്ങൾ പഴങ്ങൾ മാത്രം കഴിച്ച് ഉപവസിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത് ഇരുപത്തി ഒൻപത് ക്യാൻസറിന് ചികിത്സിക്കുന്ന ഒരു വ്യക്തിയുണ്ട് തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും വിരാജപേട്ടയിലേക്ക് ഒരു ബസ് പിടിക്കുക എന്നിട്ട് കുടിലുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുക അവിടെ ഒരു വൈദ്യരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള അറിവാണ് ഇപ്പോൾ ഇവിടെ ആ വൈദ്യരുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ആദ്യം അന്വേഷിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പോവുക മുപ്പത് നിങ്ങൾ യോഗ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്വാമി രാംദേവിൻ്റെ യോഗയാണ് ഏറ്റവും നല്ലത് അദ്ദേഹത്തിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ദിവ്യ യോഗ ഡോട്ട് കോം ഇതിൽ വീഡിയോ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് യോഗ പഠിക്കാവുന്നതാണ് അതുകൂടാതെ ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും പതഞ്ജലി യോഗ സെൻറ്റേഴ്സ് ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി നിങ്ങൾക്ക് ഒരു യോഗ അധ്യാപകനായിട്ട് മാറാൻ സാധിക്കും അതുകൂടാതെ പല രോഗങ്ങൾക്കും അദ്ദേഹം യോഗ തെറാപ്പിയുടെ ഡി വി ഡി ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മുപ്പത്തി ഒന്ന് മിക്കവർക്കും തലയിൽ ഒരു രോഗമുണ്ടാകാറുണ്ട് അതിൻ്റെ പേരാണ് ഇന്ദ്രലുപ്തം എന്ന് പറയുന്ന രോഗം അലോപീഷ്യ എന്ന് പറയുന്ന ഒരു രോഗമാണത് ിൽ റൗണ്ടായിട്ട് തലമുടി പൊഴിയുന്ന ഒരു രോഗം ഇതിന് മരുന്ന് കൊടുക്കുന്ന ഒരു വ്യക്തി രാജസ്ഥാനിലുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പ്രവീൺ ജെയിൻ എന്നാണ് അഡ്രസ് പോസ്റ്റ് ഓഫീസ് റോഡ് ലോത് മാർക്കറ്റ് ഫ്രണ്ട് ബൈത്തു ചിംനാജു ബാർമേർ രാജസ്ഥാൻ ഒരിക്കൽ ഞാൻ എയർഫോഴ്സ് മെഡിക്കൽ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ കാണാനിടയായി ആ വ്യക്തിയുടെ തലയിൽ മുഴുവനും ഇതേപോലെ തന്നെ വട്ടമായിട്ട് രോഗം പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം അലോപ്പതി ട്രീറ്റ്മെൻറ്റ് മുഴുവൻ നോക്കി കാരണം അദ്ദേഹം ജോലി ചെയ്യുന്ന തന്നെ ഒരു ആശുപത്രിയിലാണ് രണ്ട് വർഷങ്ങൾ അദ്ദേഹം ചികിത്സ ചെയ്തു പക്ഷേ എന്നിട്ട് അദ്ദേഹത്തിന് മാറ്റമുണ്ടായില്ല അദ്ദേഹം രാജസ്ഥാനിൽ താമസിക്കുന്നൊരു വ്യക്തിയായിരുന്നു പിന്നീട് അദ്ദേഹം രാജസ്ഥാനിൽ പോയി ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ചികിത്സ എടുത്തു എടുത്തതിന് ശേഷം ആ വ്യക്തിയുടെ രോഗം പരിപൂർണമായിട്ടും മാറി അതിനുശേഷമാണ് എനിക്ക് അഡ്രസ്സ് കിട്ടിയത് നിങ്ങൾക്ക് ഇതിൻ്റെ ചികിത്സയ്ക്കായിട്ട് രാജസ്ഥാൻ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ധാരാളം വൈദ്യന്മാരുണ്ട് ഇന്ദ്രലുപ്തത്തിന് അവരുടെ കയ്യിൽ ധാരാളം മരുന്നുമുണ്ട് നാട്ടുവൈദ്യന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ ഈ രോഗം മാറുന്നതാണ് ചുവന്നുള്ളി ദിവസവും അവിടെ തേച്ച് പിടിപ്പിച്ചാൽ തന്നെ ഈ രോഗം പെട്ടെന്ന് മാറുന്നതാണ് മുപ്പത്തി രണ്ട് ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനമുണ്ട് അതിൻ്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസിൻ എന്നാണ് അവരുടെ കയ്യിൽ ഒരു യന്ത്രമുണ്ട് അതിൻ്റെ പേര് ആർ എഫ് ക്യു എം ആർ എന്നാണ് റൊട്ടേഷണൽ ഫീൽഡ് ക്വാണ്ടം മാഗ്നറ്റിക് റെസോണ്ടൻസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഇതിൻ്റെ ചികിത്സ ഫ്രീ ആണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും അംഗങ്ങളിൽ ക്യാൻസറുള്ള വ്യക്തികൾക്ക് ഇവിടെ ചികിത്സ തേടാവുന്നതാണ് അതേപോലെ തന്നെ ബാധ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മുട്ടുവേദന തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർക്കും ഇവിടെ ചികിത്സ തേടാവുന്നതാണ് ഇതുമൂലം നിങ്ങൾക്ക് മുട്ടു മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മുപ്പത്തിമൂന്ന് നിങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റിയും അതേപോലെ തന്നെ ബൈപ്പാസ് സർജറിയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നല്ല ഹൃദ്രോഗ വിദഗ്ദ്ധനായിട്ടുള്ള ഡോക്ടർ ജോർജ് ഊരാളി എം ഉണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷന് നിങ്ങൾ അവരെ സമീപിക്കാവുന്നതാണ് ഫ്രീ ആയിട്ട് അവർ പുസ്തകം അയച്ചു തരും അഡ്രസ്സ് ഇങ്ങനെയാണ് ഹാർട്ട് കെയർ പി എൻ വി എം ഹോസ്പിറ്റൽ മാധവ ഫാർമസി ജംഗ്ഷൻ എറണാകുളം കൊച്ചിൻ പതിനെട്ട് അദ്ദേഹം ഒരു ഹൃദയത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം പറയുന്നത് ബൈപ്പാസും അതേപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയും ഒന്നും തന്നെ ഹൃദയ രോഗങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല ഇത് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പിന്തുടരുന്നത് ഡോക്ടർ ജോർജ് ഓർണിഷ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടറെ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം ക്രമീകരണം ചെയ്യുക ചില എക്സസൈസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഹാർട്ടിലുള്ള ബ്ലോക്ക് ടോട്ടലായിട്ട് റിവേഴ്സ് ആകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബിമൽ ചജർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഡൽഹിയിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ പേര് എസ് എ ഒ എൽ എന്നാണ് അദ്ദേഹവും ഇതേ ട്രീറ്റ്മെൻറ്റ് ആണ് പിന്തുടരുന്നത് അദ്ദേഹം പറയുന്നത് സീറോ ഫാറ്റ് ഡയറ്റാണ് അതായത് ഭക്ഷണത്തിൽ എണ്ണ പരിപൂർണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണമാണ് അദ്ദേഹം രോഗികൾക്ക് നിർദ്ദേശിക്കുന്നത് അവർക്ക് മുംബൈയിലും ഒരു ബ്രാഞ്ചുണ്ട് ഒരുപക്ഷെ നിങ്ങളിതിനുമുമ്പ് വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിരിക്കാം കോഴിക്കോടുള്ള ഹൃദയരോഗ രോഗവിദഗ്ധനായിട്ടുള്ള ഡോക്ടർ കെ കുഞ്ഞാലിയാണ് അദ്ദേഹം അദ്ദേഹം ഹൃദയരോഗ ചികിത്സ ആരംഭിച്ചിട്ട് നാൽപ്പത്തിയേഴ് വർഷങ്ങളായി എന്നാണ് പറയുന്നത് ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും ഒരിക്കലും മരണങ്ങൾ കുറയ്ക്കുന്നില്ല കോംപ്ലിക്കേഷൻ കുറയ്ക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രോഗികൾക്കും ബന്ധുക്കൾക്കും വെറും ആശ്വാസം മാത്രമാണ് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹവും ഇതേപോലെ തന്നെ ഹൃദയ രോഗികൾക്കായിട്ട് എക്സസൈസ് ഡയറ്റിലൂടെ അവരുടെ രോഗം മാറ്റുന്ന ചികിത്സാക്രമം രൂപീകരിച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ തെളിവിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയ രോഗങ്ങൾ മാറ്റാവുന്നതാണ് ഹൃദയ രോഗങ്ങൾ മാറ്റുന്നതിനായിട്ട് നിങ്ങൾക്ക് ഡോക്ടർ കെ കുഞ്ഞാലിയെയും സമീപിക്കാവുന്നതാണ് ഓപ്പറേഷൻ ഇല്ലാതെ ബൈപ്പാസ് ഇല്ലാതെ ഹൃദയത്തിലെ ബ്ലോക്കുകളെ മാറ്റാം എന്ന് ലോകത്തിന് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്ത ഡോക്ടറാണ് ഡോക്ടർ ജോർജ് ഓർനിഷ് അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ഒരു ആശ്രമത്തിൽ കുറേ കാലം താമസിക്കുന്നുണ്ടായി അവിടെ അദ്ദേഹം യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ വളരെ സാത്വികമായിട്ടുള്ള ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ശരീരത്തിൽ ഒരു പുതിയ ശക്തി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു സസ്യാഹാരമായിരുന്നു അദ്ദേഹം അവിടെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വന്ന മാറ്റം അദ്ദേഹം വിസ്മയത്തോടു കൂടി കണ്ടു അതിനുശേഷം അദ്ദേഹം തൻ്റെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അവിടെയുള്ള ഹൃദയ രോഗികളിൽ ഈ യോഗിയും അതേപോലെ തന്നെ ഭക്ഷണക്രമവും അദ്ദേഹം ഉൾപ്പെടുത്തി പിന്നീട് അവരുടെ ഹൃദയം അദ്ദേഹം പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം അദ്ദേഹം കണ്ടെത്തിയത് അവരുടെ ബ്ലോക്കുകൾ പരിപൂർണമായിട്ട് മാറിയതായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു മുപ്പത്തിനാല് കൊച്ചിയിൽ വാഗമണ്ണിൽ ഒരു ഡോക്ടർ സി മാത്യു ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ക്യാൻസറിന് മരുന്നുണ്ടാക്കുന്നുണ്ട് സിദ്ധ രീതിയിലുള്ള മരുന്നുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മുപ്പത്തി അഞ്ച് ഇന്നും ഒരുപാട് കുട്ടികൾ മുച്ചുണ്ട് എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട് ക്ലെഫ്റ്റ് ലിപ്പ് എന്ന് പറയും അതായത് മുകളിലത്തെ ചുണ്ട് മുറിഞ്ഞിരിക്കുന്നൊരവസ്ഥ ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു അവസ്ഥയാണ് അതിന് ഫ്രീ ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാറുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഒരു സംഘടനയെ സമീപിക്കാവുന്നതാണ് ക്ലഫ്റ്റ് ചിൽഡ്രൻ ഇൻ്റർനാഷണൽ ആലപ്പക്കം മെയിൻ റോഡ് മധുരവയൽ ചെന്നൈ ഇതാണ് അവരുടെ അഡ്രസ്സ് മുപ്പത്തി ആറ് വന്ധ്യതാ സംബന്ധമായിട്ടുള്ള ചികിത്സകളായിട്ട് നിങ്ങൾക്ക് വൈദ്യൻ നിശികാന്ത് പാടൂറിനെ സമീപിക്കാവുന്നതാണ് അഡ്രസ് പൊന്നൻ പൂശാരി മെമ്മോറിയൽസ് പാരമ്പര്യ വൈദ്യ ചികിത്സാലയം പാടൂർ പോസ്റ്റ് ആലത്തൂർ പാലക്കാട് കേരള അയ്യായിരം രൂപയ്ക്കായിരുന്നു അദ്ദേഹം നേരത്തെ വന്ധ്യതാ സംബന്ധമായിട്ടുള്ള ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് മുപ്പത്തി ഏഴ് ആർക്കെങ്കിലും മന്തുരോഗം ഉണ്ടെങ്കിൽ എലഫൻറ്റ് ഫുഡ് ഡിസീസസ് എന്ന് പറയും അത് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ടെർമറ്റോളജി കാസർഗോഡ് കേരള ഇവിടെ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നല്ല ചികിത്സയുണ്ട് മുപ്പത്തി എട്ട് ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വെള്ളപ്പാണ്ട് അതിന് യുനാനി മെഡിസിൽ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അതിന് യുനാനി സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എ ജി കോളനി റോഡ് ഓപ്പോസിറ്റ് ഇ എസ് ഐ ഹോസ്പിറ്റൽ എറഗഡ ഹൈദരാബാദ് ഇവരെ പോയി കണ്ടാൽ മതി ഈ രോഗം വളരെ ബുദ്ധിമുട്ടുള്ള രോഗമാണ് മാറ്റാൻ വളരെ കഷ്ടമുള്ള രോഗമാണ് പക്ഷേ യുനാനി മരുന്നിൽ ഇതിന് വളരെ നല്ല ചികിത്സയുണ്ട് ഈ ചികിത്സ ടോട്ടലായിട്ട് ഫ്രീ ആണ് അവർ ഒരു മാസത്തെ മരുന്ന് തരുന്നതാണ് തൊലിക്ക് നാച്ചുറലായിട്ടുള്ള നിറം കൊടുക്കാൻ അവർ ചില ഓയിൻമെൻറ്റും കൊടുക്കാറുണ്ട് ചികിത്സാ കാലാവധി മൂന്ന് മാസമാണ് ഇവരുടെ ഒരു ബ്രാഞ്ച് കേരളത്തിൽ എറണാകുളത്ത് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും എറണാകുളത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ യുനാനി ചികിത്സാ കേന്ദ്രം ഉണ്ടോ എന്ന് ഗൂഗിളിൽ ഒന്ന് തിരഞ്ഞു നോക്കുക അവിടെയും ഈ ചികിത്സ ലഭ്യമാണ് നിങ്ങൾക്ക് ഹൈദരാബാദ് വരെ പോകേണ്ട ആവശ്യമില്ല ചിലർക്ക് ഈ ചികിത്സ കൊണ്ട് വളരെ നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ചിലർക്ക് അധികം വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും യുനാനിയുടെ സൗജന്യ ചികിത്സയായതിനാൽ അതുകൂടാതെ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചികിത്സ ചെയ്തു നോക്കാവുന്നതാണ് മുപ്പത്തി ഒൻപത് ആരെങ്കിലും അപകടത്തിൽ പെട്ട് അവരുടെ നട്ടലിന് പരിക്കുപറ്റി കിടക്കുകയാണെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു വീൽചെയറുണ്ട് അത് സ്വയം ചലിപ്പിക്കാവുന്ന വീൽ ചെയറാണ് സെൽഫ് പ്രൊപ്പൽഡ് വീൽ ചെയറാണ് ഇത് ഐ എസ് ഐ സി എന്ന സ്ഥാപനത്തിൽ ലഭ്യമാണ് ഇന്ത്യൻ സ്പൈനൽ ഇഞ്ചുറി സെൻറ്റർ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് ഈ വീൽ ചെയറിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വയം സ്റ്റെയർ കേസ് അടക്കം കയറിപ്പോകാവുന്ന സംവിധാനം അതിലുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ വില ആറായിരത്തി രൂപയായിരുന്നു ഈ വീൽ ചെയറിന് അവർ ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ വീൽചെയർ എന്നാണ് അതിൻ്റെ പേര് അരുൺ സോന്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത് നാൽപ്പത് ശരീരത്തിൽ എവിടെയെങ്കിലും ഉളുക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വാഴയുടെ തണ്ടുകൊണ്ടുള്ളൊരു ചികിത്സയുണ്ട് അതിനായി നിങ്ങൾക്ക് സിസ്റ്റർ ബിനിസ് പൂത്താണിക്കാട് കടവൂർ സെൻറ്റ് മെഗഡിലിനസ് ഹോം തൊടുപുഴ ഇവിടെ പോയാൽ മതി തൊടുപുഴിയിൽ നിന്ന് ഉന്നിക്കാൽ വഴി പോകുന്ന ബസ്സിൽ കയറി കുളപ്പുറം ജംഗ്ഷനിൽ ഇറങ്ങുക വാഴയുടെ തണ്ടുകൊണ്ടുള്ള ചികിത്സയാണ് ഇവിടെ ഉളുക്കിനായിട്ട് ചെയ്യുന്നത് ഇത് സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് നാൽപ്പത്തി കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ശ്രീധരീയം എന്ന് പറയുന്ന ഒരു ആശുപത്രി ഉണ്ട് ശ്രീധരീയം നേത്രചികിത്സാലയം കൂത്താട്ടുകുളം എറണാകുളം ഇവിടെ അട്ട കൊണ്ടുള്ള ചികിത്സയും ഉണ്ട് ഇത് ഒരു പ്രൈവറ്റ് ആശുപത്രി ആയതുകൊണ്ട് ചികിത്സാ ചെലവ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ കണ്ണ് രോഗങ്ങൾക്ക് ചികിത്സിക്കണമെങ്കിൽ ധാരാളം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജസ് ഉണ്ട് അവിടെ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ എൻ ടി വിഭാഗമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണിന് ഉള്ള മരുന്നുകൾ വളരെ സൗജന്യമായിട്ട് കിട്ടുന്നതാണ് നല്ല രീതിയിലുള്ള ചികിത്സയും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് നാൽപ്പത്തി കോട്ടയത്ത് കന്യാസ്ത്രീകൾ മാത്രം നടത്തുന്ന ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രം ഉണ്ട് മേഴ്സി ഹോസ്പിറ്റൽ തലയോലപ്പരം കോട്ടയം ഇതാണ് അഡ്രസ്സ് അതേപോലെ തന്നെ കന്യാസ്ത്രീകൾ നടത്തുന്ന മറ്റൊരു ബദൽ ചികിത്സാ കേന്ദ്രവുമുണ്ട് ആയുഷ്യ എന്നാണ് പേര് ഇത്തിത്താനം കോട്ടയം അവർ ഹെർബൽ ചികിത്സയെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളും ഇറക്കിയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പക്ഷാഘാത സംബന്ധമായിട്ടുള്ള ചികിത്സകൾക്ക് ജലീൽ ഗുരുക്കൾ കെ പി എം ആയുർവേദ ഹോസ്പിറ്റൽ തളിപ്പറമ്പ് കണ്ണൂർ നാൽപ്പത്തി നാല് ആർക്കെങ്കിലും പ്രേതബാധ ഉണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പീർ ബാബ മന്ദിർ കേഡ ഗുജറാത്ത് പോകാവുന്നതാണ് അവിടെ ഫ്രീ ആയിട്ടുള്ള ചികിത്സയാണ് പ്രേതബാധയ്ക്ക് ഉള്ളത് നാൽപ്പത്തിയെട്ട് കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ കൊടുക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മുടെ കേരളത്തിലുണ്ട് പുട്ടവർത്തിയിൽ ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ഇതേപോലുള്ള ഫ്രീ ആയിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സയുണ്ട് നാൽപ്പത്തി ആറ് ശരീരത്തിലെ ഏത് സ്ഥലത്തുള്ള അസ്ഥി പൊട്ടലിനും വളരെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ ഉണ്ട് കുമളിയിൽ നിന്നും നാൽപ്പത്തി മിനിറ്റ് യാത്ര ചെയ്തു കഴിഞ്ഞാൽ കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് എത്താം അവിടെ നിന്ന് പൂസാമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പൂസാരി ഗൗണ്ടംപട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുക കമ്പത്തു നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് പൂസാമ്പട്ടി അവിടെ എല്ലുപൊട്ടലിന് വളരെ വിദഗ്ധമായിട്ടുള്ള ചികിത്സയുണ്ട് വളരെ പരിചയ സമ്പന്നരായിട്ടുള്ള ഒരുപാട് വൈദ്യന്മാർ അവിടെ ഉണ്ട് നാൽപ്പത്തി ഏഴ് എല്ലുപൊട്ടലിന് പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് നിന്നും ബോഡുപാളയത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലുപൊട്ടലിന് വളരെ വിദഗ്ധമായിട്ടുള്ള ചികിത്സയുണ്ട് തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഈ ബോഡുപാളയ ചികിത്സാ കേന്ദ്രങ്ങൾ നമ്മൾ കാണാവുന്നതാണ് എല്ലാം വിദഗ്ധരായിട്ടുള്ള വൈദ്യന്മാരാണ് അവിടെ അവിടെയുള്ളത് ഇന്ത്യയിൽ എണ്ണായിരത്തിലധികം ഇതേപോലെയുള്ള എല്ലുപൊട്ടലിന് ചികിത്സിക്കുന്ന വൈദ്യന്മാരുണ്ട് എന്നാണ് കണക്ക് ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാം എല്ലുപൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് പോയിട്ട് ചികിത്സിക്കാറുള്ളത് വെറും പതിനാല് ദിവസം കൊണ്ട് എല് കൂടിച്ചേരുന്നതാണ് ചികിത്സാ ചെലവ് വെറും നൂറ് രൂപയിൽ താഴെ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇവിടെ ചികിത്സ ചെയ്ത് എല്ല് പൊട്ടൽ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൈകൾ അല്ലെങ്കിൽ കാലുകൾ കൊണ്ട് എത്ര ഭാരം വേണമെങ്കിലും ഉയർത്താൻ സാധിക്കും പക്ഷേ ഇന്ന് ഈ ചികിത്സാ സമ്പ്രദായം മിക്കവാറും അവഗണിക്കപ്പെട്ട നിലയിലാണ് ഉള്ളത് നാൽപ്പത്തി എട്ട് എല്ലാ തരത്തിലുള്ള പുറംവേദന അതേപോലെ തന്നെ എല്ലുവേദന ലിവർ സിറോസിസ് ത്രോട്ട് ക്യാൻസർ ഇവയ്ക്ക് ഡോക്ടർ മെഹബൂബ് ഖാൻ കെ ആർ നഗർ വി വി റോഡ് കർണാടക ശനിയാഴ്ച ഒഴിച്ച് മറ്റെല്ലാ ദിവസങ്ങളിലും ചികിത്സ ഉണ്ട് നാൽപ്പത്തി ഒൻപത് പലർക്കും അലർജി സംബന്ധമായിട്ടുള്ള ഒരുപാട് തുമ്മലിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ തുമ്മിക്കൊണ്ടേയിരിക്കും അതുകൂടാതെ സൈനസിറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങളും ഒരുപാട് പേർക്ക് ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള തുമ്മൽ മാറ്റാൻ ചികിത്സ കൊടുക്കുന്ന കേന്ദ്രം ഉണ്ട് ഈ ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ പോകേണ്ട സ്ഥലം കൂട്ടിക്കാട് ശാസ്താൻ ദേവി ക്ഷേത്രം മയ്യനടി റോഡ് തടമൽ കൊല്ലം ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് തലയിൽ എണ്ണ തേക്കരുത് അൻപത് പ്രമേഹത്തിന് സിദ്ധ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് സോളമലൈ ശർക്കരക്കൊല്ലി നീരഴിവ് ചൂർണം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ സോളമലൈ സിദ്ധ ഡോട്ട് ഒ ആർ ജി എൻ്റെ അഭിപ്രായ പ്രകാരം മരുന്നുകൊണ്ട് പ്രമേഹം മാറ്റുന്നതിനേക്കാളും ഏറ്റവും നല്ലത് യോഗ പ്രകൃതി ചികിത്സ തുടങ്ങിയവ കൊണ്ട് പ്രമേഹം മാറ്റുന്നതാണ് നിങ്ങൾ യോഗ ചെയ്യുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമേഹം മാറ്റാൻ സാധിക്കുന്നതാണ് അൻപത്തി ഒന്ന് കഴുത്തിന് മുകളിലുള്ള പല രോഗങ്ങൾക്കും ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെങ്കിൽ മുച്ചുണ്ട് കോങ്കണ്ണ് അതേപോലെ തന്നെ മുഖത്തുള്ള മറ്റ് വൈരൂപ്യങ്ങൾ എന്നിവയ്ക്ക് ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി അമ്പത്തിരണ്ട് ഏതോ പഴയ ഒരു മഗസിനിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് കിഡ്നി രോഗം ഒട്ടും തന്നെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ മുന്തിരി മാത്രം കഴിക്കുക അതായത് ഇന്ന് പൂർണ്ണമായിട്ട് മുന്തിരി കഴിക്കുക നാളെ വേവിച്ച ഭക്ഷണമോ പച്ചക്കറികളോ പഴങ്ങളോ എല്ലാം കഴിക്കാം അടുത്ത ദിവസം വീണ്ടും മുന്തിരി മാത്രം കഴിക്കുക ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരാഴ്ചത്തോളം ഉപവസിച്ച് സ്വന്തം കിഡ്നി രോഗം മാറ്റിയ ഒരു രോഗിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പ്രൊഫസർ ഉൽപ്പലകൃഷ്ണൻ തൃശ്ശൂരിലുള്ള ഒരു പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ കിഡ്നി രോഗം നാൽപ്പത്തി ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ് മാറിയത് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പ്രകൃതി ചികിത്സയിലൂടെ കിഡ്നി രോഗം മാറിയിട്ടുള്ള ഒരുപാട് പേർ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് അതേപോലെ തന്നെ സ്വമൂത്ര ചികിത്സയിലൂടെ കിഡ്നി രോഗം മാറിയ ആൾക്കാരും ഉണ്ടായിരിക്കാം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഡോക്ടർ എൻ കെ ശർമ്മ എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡോക്ടർ അദ്ദേഹത്തിന് കിഡ്നി രോഗമുണ്ടായിരുന്നു പ്രകൃതി ചികിത്സയിലൂടെ അദ്ദേഹം സ്വന്തം കിഡ്നി രോഗം പരിപൂർണമായിട്ടും ഭേദമാക്കി അൻപത്തി മൂന്ന് പ്രമേഹത്തിന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ എം വി പ്രസാദ് എന്നാണ് കേണിച്ചിറ വയനാടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹം എക്സസൈസാണ് രോഗം മാറ്റാൻ നിർദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ് മധുരം കഴിക്കൂ പ്രമേഹം മാറ്റൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടർ ആണെങ്കിൽ കൂടി മരുന്നില്ല ചികിത്സയാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കേട്ടിരിക്കണം പ്രകൃതി ചികിത്സയും യോഗയും യൂറിൻ തെറാപ്പിയും ഇതിലൂടെ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അമ്പത്തി നാല് നിങ്ങൾക്ക് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ട് എങ്കിൽ വൈദ്യൻ അന്തോണി ജോർജ് ഉടലക്കാവ് അടാട്ട് പോസ്റ്റ് തൃശ്ശൂർ കേരള ഇദ്ദേഹത്തെ സന്ദർശിച്ചാൽ മതി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഫീസൊന്നുമില്ല നമ്മൾ എന്തു കൊടുത്തു കഴിഞ്ഞാലും അദ്ദേഹം സ്വീകരിക്കും ഇപ്പോൾ അദ്ദേഹം ചികിത്സ നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം കുറേ മരുന്നുകൾ പറയും അതെല്ലാം നമ്മൾ വാങ്ങി പൊടിച്ച് സേവിക്കണം ചില പച്ചമരുന്നുകളുണ്ട് തുളസി നൊച്ചി തുടങ്ങിയവ അതെല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അദ്ദേഹം ഇരിക്കാൻ പറയും ഞാൻ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് പോയിരുന്നു പക്ഷേ പരിപൂർണമായിട്ട് മാറിയിട്ടില്ലായിരുന്നു ചിലർക്ക് മാറി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പൈൽസുള്ള സ്ഥലത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ത്രിഫല തൈലമാണ് അദ്ദേഹം തേക്കാൻ നിർദ്ദേശിക്കാറുള്ളത് വെറും പത്തു തുള്ളി മാത്രം അവിടെ തേച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് പൈൽസ് ഫിഷർ ഫിസ്റ്റുല തുടങ്ങിയ വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സ്ഥായി രോഗങ്ങളാണ് ഇവയ്ക്ക് ഞാൻ സ്വയം ഒരുപാട് ഒറ്റമൂലികൾ ചെയ്തിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഈ രോഗങ്ങൾ മാറുന്നതല്ല രോഗം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സർജറി തന്നെയാണ് ഏറ്റവും നല്ല മാർഗം പക്ഷേ സാധാരണ സർജറി ചെയ്യുന്നതിനേക്കാളും ആയുർവേദ സർജറി ഉണ്ട് അതിൻ്റെ പേരാണ് ക്ഷാരസൂത്രം അതേപോലെ തന്നെ അഗ്നി ക്ഷാരകർമ്മം തുടങ്ങിയ ക്രിയകളും ആയുർവേദത്തിലുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ പൈൽസ് ഫിഷർ ഫിസ്റ്റുല തിരിച്ചു വരില്ല പക്ഷേ ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ദിവസം യോഗ ചെയ്യുന്നത് ശീലിക്കുക അല്ലായിരുന്നു കഴിഞ്ഞാൽ ആ രോഗം വീണ്ടും തിരിച്ചു വരുന്നതാണ് അൻപത്തി അഞ്ച് വയൽ ക്യാൻസർ ഉള്ള രോഗികൾക്ക് അതിൻ്റെ വേദന മാറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ വ്രണങ്ങൾ ഉണക്കാൻ വേണ്ടിയിട്ടും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള തൃഫല പൗഡർ അല്പം വെള്ളം തിളപ്പിച്ച് അതുകൊണ്ട് ഗാർഗിൾ ചെയ്യുക പുറത്തുള്ള ത്രിഫല പൗഡറിൽ ഒരുപക്ഷെ പ്രിസർവേറ്റീവ് അടങ്ങിയിട്ടുണ്ടാകാം ഇത് വായിലെ വ്രണങ്ങൾ ഉണങ്ങുന്നതിന് വളരെ നല്ലതാണ് അൻപത്തി ആറ് എല്ലാ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും മലപ്പുറത്തുള്ള പൂങ്കുടിൽ മന വളരെ നല്ല ചികിത്സയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് രോഗികളെ അവിടെ തന്നെ കിടത്തി ചികിത്സിക്കുമായിരുന്നു ഇന്ന് കിടത്തി ചികിത്സയില്ല പണ്ട് മാനസിക രോഗ ചികിത്സയിൽ അവർ വളരെ നല്ല ഒരു പങ്ക് വഹിച്ചിരുന്നു പക്ഷേ ഇന്ന് അവിടെ ആയുർവേദ ഡോക്ടർമാരാണ് ചികിത്സ ചെയ്യുന്നത് എല്ലാ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രികളിലും പ്രത്യേകിച്ച് ജില്ലാ ആശുപത്രികളിൽ മനോരോഗ ചികിത്സ ചില പ്രത്യേക ദിവസങ്ങളിൽ ചെയ്യാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മനോരോഗ ചികിത്സയ്ക്ക് പ്രത്യേക ഡോക്ടർ ഉണ്ട് മനോരോഗ ചികിത്സയ്ക്കുള്ള നല്ല നല്ല ഔഷധങ്ങൾ ആയുർവേദ ആശുപത്രികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനാൽ ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത് മനോരോഗം അതേപോലെ തന്നെ ഡിപ്രഷൻ തുടങ്ങിയവ മാറ്റാൻ ഓട്ടോയൂറിൻ തെറാപ്പി അല്ലെങ്കിൽ സുമൂത്ര ചികിത്സ വളരെ ഉപകാരപ്രദമാണ് അൻപത്തി ഏഴ് ഞാൻ ധാരാളം ധ്യാനത്തിൻ്റെ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും നല്ല ധ്യാനം ഞാൻ കണ്ടിട്ടുള്ളത് ധ്യാനമാണ് അത് പത്ത് ദിവസത്തെ ഒരു മൗനധ്യാനമാണ് ഏത് മതവിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് തീർത്തും സൗജന്യമായിട്ടാണ് ഈ പത്ത് ദിവസത്തെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് പത്ത് ദിവസം നിങ്ങൾ അവിടെ തന്നെ താമസിക്കണം മൗനമായിട്ടിരിക്കണം ധ്യാനത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൊണേഷൻ കൊടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ നോക്കുക കേരളത്തിൽ തിരുവനന്തപുരം ചെങ്ങന്നൂർ പാലക്കാട് വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിൻ്റെ കേന്ദ്രങ്ങളുണ്ട് വിഭസന ധ്യാനം വളരെ കാലം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ പുരോഗതി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റൊരു ധ്യാനം കൂടിയുണ്ട് അതിനായിട്ട് നിങ്ങൾ ഡബ്ല്യു 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 ഡോട്ട് ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോയി നോക്കുക അവിടെ ബന്ദേ വിമലാരംസി പഠിപ്പിക്കുന്ന ട്രാങ്കുൽ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ എന്ന ധ്യാനമുണ്ട് അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് അതുകൂടാതെ ഇതേ യൂട്യൂബിൽ രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ബുദ്ധൻ്റെ പാലിയിലുള്ള ഉപദേശങ്ങൾ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അത് ഈ യൂട്യൂബിൽ തന്നെ ലഭ്യമാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും കാണാവുന്ന വീഡിയോകൾ ആണ് അത് അമ്പത്തി എട്ട് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരുവിനെ ചികിത്സിക്കുന്ന ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് താരിഖ് എന്നാണ് ഹനുമാൻപൂർ ചന്തോളി നിയർ മുഗൾസരായ് റെയിൽവേ സ്റ്റേഷൻ വാരണാസി അതാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ് പൈൽസിനായി ഒരു ചെടിയുടെ പേരാണ് ആ വ്യക്തി കൊടുക്കുന്നത് അൻപത്തി ഒൻപത് നാട്ടുവൈദ്യത്തെക്കുറിച്ചും ഔഷധ ചെടികളെക്കുറിച്ച് അറിയാനും നിങ്ങൾ ഇന്ത്യ വീഡിയോ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് സന്ദർശിക്കുക അവിടെ ചെടിയമ്മ എന്ന് വിളിക്കുന്ന അന്നമ്മ ദേവസിയുടെ ഒരുപാട് വീഡിയോകൾ ഉണ്ട് അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അവരുടെ വീട് കോഴിക്കോടായിരുന്നു ഔഷധ ചെടികളെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ള ഒരു നാട്ടുവൈദ്യയായിരുന്നു അവർ അറുപത് എല്ലാ മാനസിക രോഗങ്ങൾക്കും മുത്തുസ്വാമി ടെമ്പിൾ വേലായുധ പാളയം പുത്തൂർ ഡിണ്ടുകൾ തമിഴ്നാടു ഇത് പഴണിക്ക് സമീപമുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ നാൽപ്പത്തിയെട്ട് ദിവസം നമ്മൾ വ്രതമരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനോരോഗങ്ങൾ മാറും എന്നാണ് പറയപ്പെടുന്നത് അറുപത്തി ഒന്ന് വെറും പതിനഞ്ച് സെക്കൻഡുകൾ കൈകൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറും എന്നാണ് സ്വർഗീയ അരുൺ ഋഷിജി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഹിന്ദിയിലായിരിക്കും പ്രഭാഷണം വെറും പതിനഞ്ച് സെക്കൻഡുകൾ പ്രത്യേക രീതിയിൽ നിങ്ങൾ കൈകൊട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ രോഗവും മാറും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കാനുള്ള ചില നിർദ്ദേശങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അതായത് എല്ലാ വിദേശ വസ്തുക്കളും ബഹിഷ്കരിക്കുക ഇന്ത്യയിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും കടക്കാരനാണ് എങ്ങനെ ആ കടത്തിൽ നിന്ന് മുക്തനാകാം എന്ന് അദ്ദേഹം തൻ്റെ വീഡിയോകളിൽ പറയുന്നു കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അരുൺ എന്ന അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക കാപ്പിയും ചായയും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക അറുപത്തി രണ്ട് ആയുർവേദത്തിൽ മൂലക്കുരു അല്ലെങ്കിൽ പൈൽസിനു വേണ്ടി പ്രത്യേക ചികിത്സയുണ്ട് അതിൻ്റെ പേരാണ് അഗ്നി ഈ അഗ്നികർമ്മം ചെയ്യുന്ന ചില വ്യക്തികൾ ഗുജറാത്തിലുള്ള സോജിത്ര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അവർ ഇതിൽ വിദഗ്ധരാണ് അവർ പൈൽസിൽ ചില മരുന്നുകളുടെ പേസ്റ്റ് തേക്കും എന്നിട്ട് മരുന്നു കൊണ്ട് തിളപ്പിച്ച വെള്ളത്തിൽ അവർ ഇരിക്കാൻ പറയും അതിനുശേഷം ആ പൈൽസ് പരിപൂർണമായിട്ട് മാറും എന്നാണ് അവർ പറയുന്നത് വലിയ വലിയ ആയുർവേദ മെഡിക്കൽ കോളേജുകളിൽ ഈ അഗ്നി കർമ്മം ക്ഷാരകർമ്മം ക്ഷാരസൂത്രം തുടങ്ങിയിട്ടുള്ള ചികിത്സകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അറുപത്തി ഹൃദയ സംബന്ധമായിട്ടുള്ള ബ്ലോക്കുകൾ നിങ്ങൾക്ക് ഉണ്ട് ഒരു സുകുമാരൻ വൈദ്യർ അതിനെ വളരെ ചുരുങ്ങിയ ചെലവിൽ ചികിത്സിക്കുന്നതാണ് നേരത്തെ മൂവായിരം രൂപയായിരുന്നു ചികിത്സാ ഫീസ് സുകുമാരൻ വൈദ്യർ താമസിക്കുന്നത് പന്നിയൂർ കാട്ടാക്കട തിരുവനന്തപുരം വെള്ളിയാഴ്ചയഴ്ച മറ്റെല്ലാ ദിവസങ്ങളിലും അവിടെ ചികിത്സ കൊടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർവികർ രാജകുടുംബത്തിലെ ചികിത്സകരായിരുന്നു നാടിപിടിച്ച് നോക്കിയതിന് ശേഷം രോഗിയുടെ രോഗം അവർ പറയുന്നതാണ് വളരെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ ഫ്രീ ആയിട്ടാണ് അവർ കൊടുക്കാറുള്ളത് അറുപത്തി നാല് പ്രമേഹം മരുന്നില്ലാതെ മാറ്റാവുന്നതാണ് പോണ്ടിച്ചേരിലുള്ള ഡോക്ടർ നന്ദിത ഷാ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അതിനുവേണ്ടി ലെക്ചർ കൊടുക്കുന്നത് ഈ ഡോക്ടർ ഒരു എൻ ജി ഒ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് ശരൺ ഒരു ദിവസത്തെ ലെക്ചർ അവരുടെ അറ്റൻഡ് ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊടുക്കേണ്ടത് ഇതിനേക്കാൾ നല്ലത് ഡോക്ടർ ബിശ്വരൂപ് റായ് ചൗധരിയുടെ ഉപദേശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് രാവിലെ നാല് തരത്തിലുള്ള പഴങ്ങൾ മാത്രം ഉച്ചയ്ക്ക് നാല് തരത്തിലുള്ള പച്ചക്കറികളും അതേപോലെ തന്നെ പകുതി വേവിച്ച ഭക്ഷണവും വൈകിട്ടും നാല് തരത്തിലുള്ള പച്ചക്കറികളും പകുതി വേവിച്ച ഭക്ഷണവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മളുടെ പ്രമേഹം മാറ്റാം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഡോക്ടർ ബിശ്വരൂപ് റായ് ചൗധരിയുടെ വീഡിയോകൾ യൂട്യൂബിൽ ധാരാളമുണ്ട് അറുപത്തി അഞ്ച് നിങ്ങൾക്ക് ഹൃദയത്തിൽ ബ്ലോക്കുകളുണ്ട് ഹൃദയത്തിൽ വേദനയുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് ബാധ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ നർവസ് പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് ബി പി ഉണ്ട് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ മൗണ്ട്അബിയിലുള്ള ബ്രഹ്മകുമാരികൾ ഏഴ് ദിവസത്തെ പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട് അവരുടെ പ്രോഗ്രാമിൻ്റെ പേരാണ് ത്രീ ഡി പ്രോഗ്രാം ഈ പ്രോഗ്രാം ടോട്ടലി ഫ്രീ ആണ് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഡൊണേഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും ഈ പ്രോഗ്രാം നടത്തുന്നത് ഒരു ഹൃദയരോഗ വിദഗ്ധനാണ് അവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു 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 ഡോട്ട് ത്രീ ഡി ഹെൽത്ത് കെയർ ഡോട്ട് ഒ ആർ ജി ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ് അതായത് യാതൊരുവിധ ചികിത്സയുമില്ലാതെ നിങ്ങൾക്ക് ഈ രോഗങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത് അറുപത്തി ആറ് നിങ്ങളുടെ കുട്ടികൾ നല്ലപോലെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ആനാപാന ധ്യാനം പഠിപ്പിച്ചു കൊടുക്കുക അതായത് തൻ്റെ തന്നെ ശ്വാസം നോക്കുന്ന പ്രക്രിയയാണിത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റ് എല്ലാ ഗവൺമെൻറ് സ്കൂളിലും ഈ പരിപാടി നടത്താറുണ്ട് ഈ പ്രൊജക്ടിൻ്റെ പേരാണ് മിത്ര മൈൻഡ് ഇൻ ട്രെയിനിങ് ആൻഡ് റൈറ്റ് അവെയർനെസ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം ഇത് പ്രകാരം എല്ലാ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്കും അതേപോലെ തന്നെ അധ്യാപകർക്കും ഈ ആനാപാന ധ്യാനത്തിലുള്ള അഭ്യാസം അവർ കൊടുത്തിട്ടുണ്ട് ദിവസം രാവിലെ പത്ത് മിനിറ്റ് ആനാപാന ധ്യാനം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ക്ലാസ്സുകൾ തുടങ്ങുക അറുപത്തി ഏഴ് കുട്ടികളുടെ ഓർമ്മശക്തിയും മേധാശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് മുംബൈയിലാണ് ഈ സ്ഥാപനം ഉള്ളത് സരസ്വതി സാധന റിസർച്ച് ഫൗണ്ടേഷൻ എന്നാണ് അതിൻ്റെ പേര് കുട്ടികൾക്കുള്ള ട്രെയിനിങ് തീർത്തും സൗജന്യമായിട്ടാണ് അവർ സംഘടിപ്പിക്കുന്നത് അറുപത്തി എട്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് കയ്യകാലോ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാവീർ വികലാംഗ സഹായ സമിതി മുംബൈ ഇവരെ സമീപിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്രിമമായിട്ടുള്ള കൈകളും കാലുകളും ഇവർ ഫ്രീ ആയിട്ട് ഈ രോഗികൾ കൊടുക്കുന്നതാണ് അറുപത്തി ഒൻപത് മുംബൈയിൽ ദേവേന്ദ്ര വോറ എന്ന് പറയുന്ന ഒരു അക്യൂപ്രഷർ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പതിനായിരത്തിലധികം ക്യാൻസർ പേഷ്യൻറ്റിനെ ഫ്രീ ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട് അദ്ദേഹം എയ്ഡ്സ് പേഷ്യൻറ്റിനെയും ഫ്രീ ആയിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ അക്യുപ്രഷർ ട്രീറ്റ്മെൻറ്റിൽ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്ങും ട്രീറ്റ്മെൻറ്റും കൊടുക്കാറുണ്ടായിരുന്നു കിഡ്നി പേഷ്യനും അദ്ദേഹം ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ചികിത്സിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെയുള്ള ആര്യ സമാജത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഫ്രീ ആയിട്ട് ചികിത്സിക്കാറുണ്ടായിരുന്നു അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അക്യൂപ്രഷറിനെ കുറിച്ചിട്ട് ഹെൽത്ത് ഇൻ യുവർ ഹാൻഡ് തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൈ മാത്രം അദ്ദേഹം സ്പർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് രോഗമാണ് ഉള്ളത് എന്ന് സ്കാൻ ചെയ്യാതെ അദ്ദേഹം പറയുമായിരുന്നു ഏത് അംഗത്തിലാണ് നിങ്ങൾക്ക് രോഗമുള്ളത് എന്നും അദ്ദേഹം പറയുമായിരുന്നു എഴുപത് നിങ്ങൾക്ക് ബാക്ക് പെയിൻ അതേപോലെ തന്നെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും കളരി ഗുരുക്കന്മാരെ കാണാവുന്നതാണ് അല്ലെങ്കിൽ എല്ലാ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലും ഇതിന് നല്ല ചികിത്സയുണ്ട് എഴുപത്തി ഒന്ന് സിദ്ധചികിത്സയെക്കുറിച്ച് അറിയാനും അതേപോലെ തന്നെ ആയുർവേദ ചികിത്സയെക്കുറിച്ച് അറിയാനും ഒരു നല്ല ബ്ലോഗുണ്ട് അത് എഴുതിയത് ഷീലാ ചുങ്കത്ത് എന്ന ഐ എസ് ഓഫീസറാണ് അവരുടെ സിദ്ധ മെഡിസിനെക്കുറിച്ചുള്ള ബ്ലോഗുകൾ വളരെയധികം ഉപയോഗപ്പെടുന്നതാണ് എഴുപത്തി രണ്ട് ക്യാൻസറിന് വളരെ വിദഗ്ധമായിട്ടുള്ള സിദ്ധ ചികിത്സയുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് സിദ്ധ ക്യാൻസർ ഹോസ്പിറ്റൽ ആറുംപാകം നാനൂറ്റി എൺപത്തി ഒമ്പത് പൊന്നാമല്ലി ഹൈറോഡ് ആറുംപാകം നിയർ പാഞ്ചാലി അമ്മൻ കോവിൽ എന്ന സിദ്ധ ഹോസ്പിറ്റലിനെ ആശ്രയിക്കാവുന്നതാണ് എഴുപത്തി മൂന്ന് അതേപോലെ തന്നെ ക്യാൻസർ രോഗത്തിന് നിങ്ങൾക്ക് സിദ്ധചികിത്സ ആവശ്യമുണ്ട് എങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ താമ്പരം ചെന്നൈ ഇവിടെ പോകാവുന്നതാണ് എൻ്റെ അറിവിൽ സിദ്ധ ചികിത്സ ആയുർവേദത്തെക്കാളും അല്പം മുന്നിട്ട് നിൽക്കുന്ന ഒരു ചികിത്സയാണ് വളരെ കുറഞ്ഞ ചെലവിൽ രോഗങ്ങൾ മാറ്റാൻ സിദ്ധചികിത്സയ്ക്ക് സാധിക്കും കാരണം ഒരുപാട് രസങ്ങളും പാഷാണങ്ങളും എല്ലാം ശുദ്ധി ചെയ്തിട്ടാണ് അവർ മരുന്നുണ്ടാക്കുന്നത് അതിനാൽ അതിൻ്റെ എഫക്റ്റ് വളരെയധികം കൂടുതലായിരിക്കും മലയാളികളായിട്ടുള്ള നമ്മൾ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ സിദ്ധചികിത്സയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയുർവേദത്തെക്കാളും സിദ്ധചികിത്സയ്ക്ക് വളരെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൂടാതെ വളരെ ക്ഷിപ്ര ഫലം തരുന്ന ചികിത്സയാണ് സിദ്ധ ചികിത്സ എഴുപത്തി നാല് മറ്റൊരു സിദ്ധ ക്യാൻസർ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ പേര് അകത്തിയാർ മൂലികൈ മരുത്വം മയ്യം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നമ്പർ ടെൻ കെ കെ ശാല കാവേരി രംഗം നഗർ സാലിഗ്രാമം ചെന്നൈ തമിഴ്നാടു എഴുപത്തി നാല് നിങ്ങൾക്ക് സ്റ്റൊമക് ക്യാൻസർ അല്ലെങ്കിൽ വയറിലെ ക്യാൻസർ ഉണ്ട് എങ്കിൽ അതിന് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമുണ്ട് സിദ്ധ ക്യാൻസർ ഹോസ്പിറ്റൽ വണ്ടവാസി ജഡ്ജ് ഗാർഡൻ എരമ്പൂർ കിൾകോവലൈ വീടു വയ വണ്ടവാസി തിരുവണ്ണാമല തമിഴ്നാടു എഴുപത്തി അഞ്ച് തിരുനെൽവേലിക്ക് അടുത്ത് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് നങ്കുന്നേരി ക്ഷേത്രം അവിടെ ഒരു എണ്ണയുണ്ട് ദേവനെ അഭിഷേകം ചെയ്തിട്ടുള്ള ഒരു എണ്ണയാണ് ആ എണ്ണ ഒഴുകി ഒരു കിണറിൽ പോയിട്ടാണ് കിടക്കുന്നത് നൂറ് ഗ്രാം എണ്ണ വെറും ഇരുപത് രൂപയ്ക്ക് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് ഈ ക്ഷേത്രം തിരുനെൽവേലിക്കും നാഗർകോയിലിനും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് നങ്കുനേരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ചിലർക്ക് ഇവിടുത്തെ എണ്ണ കൊണ്ട് സോറിയാസിസ് രോഗം മാറിയിട്ടുണ്ട് ചിലർക്ക് മാറിയിട്ടില്ല ഇത് തലയിൽ പത്തുതുള്ളി വയ്ക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾക്ക് ജലദോഷം തുടങ്ങിയവയൊക്കെ ഉണ്ടാകാറുണ്ട് സോറിയാസിന് മാത്രമല്ല മറ്റു പല രോഗങ്ങൾക്കും ഈ എണ്ണ ഉപയോഗപ്പെടുത്താം എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ തണുപ്പുള്ള ഒരു എണ്ണയാണിത് നമ്മൾക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല ഒരു പക്ഷേ ഈ ചികിത്സ കൊണ്ട് ചർമ്മരോഗം മാറിയാൽ വളരെ നല്ല കാര്യമായി എഴുപത്തി ആറ് ക്യാൻസർ ചികിത്സയ്ക്ക് നിങ്ങൾക്ക് ഉണ്ണിമായ വൈദ്യരെ സമീപിക്കാവുന്നതാണ് പാണ്ഡ്യൻപാറ പാലോട് ജംഗ്ഷൻ തിരുവനന്തപുരം കേരള അദ്ദേഹം കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു നടൻ്റെ അമ്മയുടെ ക്യാൻസർ രോഗം മാറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എഴുപത്തി ഏഴ് ആരെയെങ്കിലും ഭ്രാന്തനായ കടിച്ച് പേയിളകി എങ്കിൽ നിങ്ങൾക്ക് എസ് കെ ശിവരാമൻ വൈദ്യരെ സമീപിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട് തൊണ്ടയാട് കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ഈ ട്രീറ്റ്മെൻറ്റ് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല റാബീസിനുള്ള അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പേറ്റൻ കിട്ടിയിട്ടുണ്ട് ഹോമിയോപ്പതിയിലും ഇതിനു നല്ല ചികിത്സയുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നാഗർകോയിൽ ചില വൈദ്യന്മാരുണ്ട് അവർ ഇതിന് പുലിച്ചുപിടി കൊണ്ടുള്ള ചില മരുന്നുകൾ കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മൂന്ന് ദിവസം കൊണ്ട് പെയ്യിളുകിയ രോഗിയെപ്പോലും അവർക്ക് സുഖപ്പെടുത്താൻ സാധിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് സിദ്ധ ഡോക്ടർമാർ നാഗർകോയിലിന് അടുത്ത് ഉണ്ട് അവരുടെ കയ്യിൽ ഇതിനുള്ള ചികിത്സയുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എഴുപത്തി എട്ട് മഹാരാഷ്ട്രയിൽ പിത്തത്തിന് അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് വളരെ നല്ല ചികിത്സ ഉണ്ട് അവിടെ ചില വൈദ്യന്മാരുണ്ട് വണ്ടല ഫലത്തിൻ്റെ സ്വരസം അവിടെ നസ്യം ചെയ്യാൻ കൊടുക്കാറുണ്ട് സ്ഥലത്തിൻ്റെ പേര് ബെണ്ട വില്ലേജ് നേവാസ താലൂക്ക് ഔറംഗാബാദ് മഹാരാഷ്ട്ര അവർ രോഗിയുടെ മൂക്കിൽ ഈ വണ്ടല ഫല സ്വരസം ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് വെള്ളം വന്നുകൊണ്ടേയിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം തുടങ്ങിയ ഒരു തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നതല്ല എഴുപത്തി ഒൻപത് പാമ്പ് കടിക്കുള്ള ചികിത്സയ്ക്കായിട്ട് ശങ്കരൻകുട്ടി വൈദ്യർ തോട്ടുത്ത് വീട് താനിശ്ശേരി പോസ്റ്റ് പൂപ്പതി തൃശ്ശൂർ കേരള ഇദ്ദേഹത്തെ സമീപിച്ചാൽ മതി എൺപത്തിയെട്ട് പാമ്പ് കടിക്കുള്ള ചികിത്സയ്ക്ക് പരമേശ്വരൻ നായർ മഞ്ചേരിക്കുന്നേൽ മണ്ണക്കനാട് കോട്ടയം ഇദ്ദേഹത്തെ സമീപിച്ചാൽ മതി എൺപത്തി ഒന്ന് എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും വേപ്പും ചന്ദനവും കൊണ്ടുള്ള ഒരു ടാബ്ലറ്റ് വൈദീശ്വരൻ കോയിൽ കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടുള്ളത് ഇത് ചിദംബരത്തിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയാണ് വൈദീശ്വരൻ കോയിൽ അവർ പറയുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് രോഗങ്ങൾക്കും ഈ ഗുളിക കൊണ്ട് മാറുന്നു എന്നാണ് പറയുന്നത് ചിലർ പറയുന്നത് ഇത് വെറും മണ്ണ് കൊണ്ടുള്ള ഗുളികയാണ് എന്നാണ് പറയുന്നത് ഇത് അന്ധവിശ്വാസമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അതേപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ അത്താഴ പൂജയ്ക്ക് ശേഷം ഒരു കഷായം കൊടുക്കാറുണ്ട് ഇതും വളരെ നല്ല ഒരു കഷായമാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എൺപത്തി രണ്ട് എല്ലാ തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾക്കും നിങ്ങൾ ഡോക്ടർ യേഷി ഡോണ്ടൻ എന്ന് പറയുന്ന ഡോക്ടറെ സമീപിക്കുക അദ്ദേഹത്തിൻ്റെ അഡ്രസ് ടിബറ്റൻ ഹെർബൽ ക്ലിനിക് അശോക നിവാസ് മെക്ലോഡോ ധർമ്മശാല എന്നാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തൊണ്ണൂറ്റി രണ്ട് വയസ്സായിട്ടുള്ള ഒരു ബുദ്ധസന്യാസിയിരുന്നു അദ്ദേഹം ഈ ചികിത്സ മറ്റാർക്കെങ്കിലും പാർന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചികിത്സ വളരെ ഫലവത്തായിട്ടുള്ള ചികിത്സയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് രാവിലെ നിങ്ങൾ ഒന്നും തന്നെ കഴിക്കാതെ നിങ്ങളുടെ മൂത്രം ഒരു കുപ്പിയിൽ പിടിച്ച് അദ്ദേഹത്തെ കാണിക്കണം അദ്ദേഹം ദലയിലാമിയുടെ ഡോക്ടറാണ് അദ്ദേഹം അഭ്യസിക്കുന്നത് ടിബറ്റൻ മെഡിസിനാണ് ധർമ്മശാലയിൽ ഇതേപോലുള്ള മറ്റനേകം ടിബറ്റൻ ഡോക്ടർമാരും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൺപത്തി മൂന്ന് എല്ലാ തരത്തിലുള്ള കരൽ രോഗങ്ങൾക്കും ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കുന്ന ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബോത്ര ആർ സി ഡ്രഗ്സ് ലിമിറ്റഡ് പ്ലോട്ട് നമ്പർ എൻ വൺ നയൻറ്റി എയ്റ്റ് എം ഐ ഡി സി താരാപൂർ ബോൾസാർ ഡിസ്ട്രിക്ട് മുംബൈ അദ്ദേഹം എല്ലാ കരൽ രോഗങ്ങൾക്കും ചികിത്സിക്കാറുണ്ട് ഹെപ്പറ്റിസിനും അദ്ദേഹം ചികിത്സിക്കാറുണ്ട് ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ മുംബൈയിൽ മാസങ്ങളോളം താമസിക്കേണ്ടി വരും ഇന്ത്യയിൽ നിന്നുള്ള പല രോഗികളും അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ടായിരുന്നു എല്ലാ കരൽ രോഗങ്ങൾക്കും ഉള്ള മോഹനൻ വൈദ്യരുടെ ഒരു മരുന്ന് പറയാം വെളുത്ത ആവണക്കിൻ്റെ ഇല അത് വരെണ്ണം എടുക്കുക പച്ചമഞ്ഞെള്ളടുക്കുക അഞ്ച് ഗ്രാം ജീരകവും എടുക്കുക ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചതിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസം ദിവസം രാവിലെ കഴിക്കുകയാണെങ്കിൽ ഒരുമാതിരിയുള്ള കരൽ രോഗങ്ങളെല്ലാം മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഈ ചികിത്സ ചെയ്യാവൂ എൺപത്തി നാല് കിഡ്നിയിലെ സ്റ്റോണിന് ഹോമിയോപ്പതി ചികിത്സ കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട് മുംബൈയിൽ കുർള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക അവിടെ നിന്ന് കുർല യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് പോവുക എന്നിട്ട് ബാറ്ററി ബാബ എന്ന് വിളിക്കുന്ന സുഷീൽ മേത്തയെക്കുറിച്ച് അന്വേഷിക്കുക അദ്ദേഹം മൂത്രക്കല്ലിന് നല്ല ഹോമിയോ മരുന്ന് കൊടുക്കാറുണ്ട് മറ്റുള്ള രോഗങ്ങൾക്കും അദ്ദേഹം ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കാറുണ്ട് അദ്ദേഹം ഫ്രീ ആയിട്ടുള്ള ചികിത്സയാണ് ചെയ്യാറുള്ളത് എൺപത്തി അഞ്ച് മുംബൈയിൽ ചികിത്സയ്ക്കായിട്ട് പോകുന്ന രോഗികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ താമസിക്കാവുന്ന ഒരു സ്ഥലമുണ്ട് അത് കെ എം ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കെ എം ഹോസ്പിറ്റൽ പരേൽ മുംബൈ ആ സ്ഥലത്തിൻ്റെ പേര് സവേലി ഹോം എന്നാണ് സവേലി ഹോം ഫോർ പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ദിവസം ഇരുപത് രൂപയായിരുന്നു അവിടുത്തെ ഫീസ് എൺപത്തി ആറ് ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ നവീൻ ചന്ദ്ര ദുക്കഡ് എന്ന് പറയുന്ന ഒരു വൈദ്യനെ കാണുക അദ്ദേഹത്തിൻ്റെ വീട് മഹാരാഷ്ട്രയിൽ ചിന്തുവാഡ വില്ലേജിലാണ് ഇത് നാഗ്പൂരിലാണ് വ്യാഴാഴ്ച വൈകുന്നേരം ടോക്കൺ എടുക്കണം വെള്ളിയാഴ്ച ആണ് ട്രീറ്റ്മെൻറ്റ് ബ്ലഡ് റിപ്പോർട്ട് നമ്മൾ കൂടെ കൊണ്ടുപോകണം സി ബി സി എൽ എഫ് ടി തുടങ്ങിയവ ആവശ്യമാണ് അദ്ദേഹം ക്യാൻസറിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ടോട്ടലി ഫ്രീ ആണ് മരുന്ന് കഴിക്കുന്ന രോഗി സ്വന്തം റൂമിൽ മാസങ്ങളോളം ഉള്ളിൽ തന്നെ കഴിയേണ്ടി വരും എൺപത്തി ഏഴ് അപൂർവമായ ഔഷധ ചെടികൾക്ക് അശോകൻ വൈദ്യർ കണ്ണൂർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജലസ്തംഭനി തുടങ്ങിയ അപൂർവമായിട്ടുള്ള ഔഷധ ചെടികളുടെ ശേഖരമുണ്ട് എൺപത്തി എട്ട് മൂലക്കുരു അല്ലെങ്കിൽ പൈൽ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് ഒരു വൈദ്യരുണ്ട് അദ്ദേഹം ഗുജറാത്തിലാണ് മാലവാഡ് സോജിത്ര ബാബുബാഹി വൈദ്യ അവർ അഗ്നി ചികിത്സയാണ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത് എൺപത്തി ഒമ്പത് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരുവിന് ഫ്രീ ആയിട്ടുള്ള ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് ചികിത്സ യുനാനി ചികിത്സയാണ് ടിബിയ കോളേജ് കരോൾ ബാഗ് ന്യൂഡൽഹി അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇവിടെ പൈൽസിനുള്ള ചികിത്സ ഫ്രീ ആണ് തൊണ്ണൂറ് ആയുർവേദത്തിലെ കൈവിഷ ഛർദി ചികിത്സയ്ക്ക് അല്ലെങ്കിൽ വമന ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ വലിയ വളപ്പ് വീടു കുമ്പിടി കൂട്ടുകടവ് പാലക്കാട് കേരള എന്ന സ്ഥലത്ത് പോവുക തൊണ്ണൂറ്റി ഒന്ന് കീടനാശിനികൾ അടങ്ങിയിട്ടുള്ള കൊതുകുതിരികൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് എന്നാൽ ഹെർബലായിട്ടുള്ള മോസ്കിറ്റോ കോയിൽ വളരെ നല്ലതാണ് അതിനുവേണ്ടി നിങ്ങൾ മേരി വില്ലേജ് ട്രസ്റ്റ് ഓറവില്ലേ പോണ്ടിച്ചേരി ഇവരെ സമീപിച്ചാൽ മതി അവരുടെ ഇമെയിൽ വിലാസം മേരി വില്ലേ അറ്റ് ഓറവില്ലേ ഡോട്ട് ഒ ആർ ജി ഒമ്പത് പൈൽസ് രോഗത്തിന് മിസ്റ്റർ താരീഖ് എന്ന് പറയുന്ന വ്യക്തിയെ സമീപിക്കുക അദ്ദേഹം മുഗൾസരായ റെയിൽവേ സ്റ്റേഷൻ വാരണാസി യു പിയിലാണ് ഉള്ളത് തൊണ്ണൂറ്റി മൂന്ന് ആയുർവേദ ഡെൻറ്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് അതായത് യാതൊരുവിധ അനസ്ഥീഷ്യം കൊടുക്കാതെ നമ്മുടെ പല്ല് പറിക്കുന്ന വിദ്യയാണിത് അത് ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മക്വാന എന്നാണ് അദ്ദേഹം ആയുർവേദ ഡെൻറ്റിസ്റ്റാണ് അനസ്തീഷ്യ ഇല്ലാതെ ജലന്ധർ ബന്ധ യോഗ് എന്ന് പറയുന്ന ഒരു യോഗത്തിൻ്റെ ഒരു പ്രക്രിയ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പല്ലു പറിക്കുന്നത് കേരളത്തിലുള്ള ഒരു ഡോക്ടർ രാമനാഥൻ എന്ന വ്യക്തിയും ഇതേപോലെ തന്നെ ജലന്ധർ ബന്ധ യോഗ പ്രക്രിയ ഉപയോഗിച്ചിട്ടാണ് പല്ലു പറിക്കുന്നത് ജലന്ധർ ബന്ധ യോഗ എന്ന് പറയുന്നത് ഒരു പ്രാണായാമ പ്രക്രിയയാണ് ഇതിൽ നമ്മൾ പ്രത്യേക രീതിയിൽ നമ്മൾ ശ്വാസം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദനയില്ലാതെ നമ്മുടെ പല്ലു പറിക്കാൻ സാധിക്കും തൊണ്ണൂറ്റി നാല് കടികൾക്കും അതേപോലെ തന്നെ ചർമ്മരോഗങ്ങൾക്കും ചികിത്സിക്കാൻ സമീപിക്കേണ്ട ഒരു വൈദ്യരുണ്ട് എം മുഹമ്മദ് കുട്ടി ഏലിയാസ് ബാവാ വൈദ്യർ ഓഫ് ഫെറോക്ക് കോഴിക്കോട് കേരള തൊണ്ണൂറ്റി നിങ്ങളുടെ സ്ഥലത്ത് ഒരു മെഡിസിനൽ പ്ലാന്റ് ഗാർഡൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ മാത്യു ഏലിയാസ് അപ്പച്ചൻ എന്ന വ്യക്തിയെ സമീപിക്കുക അദ്ദേഹത്തിൻ്റെ അഡ്രസ് യു പറമ്പിൽ കട്ടപ്പന ഇടുക്കി തൊണ്ണൂറ്റി ആറ് യുവ ദമ്പതികൾ ഇരുന്നൂറ്റി ഇരുപത് മാനസിക രോഗികളെ പരിചരിക്കുന്നുണ്ട് അവരുടെ അഡ്രസ് സന്തോഷ് കീഴത്തടിയൂർ പാല കോട്ടയം കേരള തൊണ്ണൂറ്റി ഏഴ് അനാഥർക്ക് വേണ്ടി ആശ്രമം നടത്തുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേര് രാജു സി വി സ്നേഹാമൃതം പദമുഖൻ നിയർ മുരിക്കശ്ശേരി ഇടുക്കി തൊണ്ണൂറ്റി എട്ട് പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ വിജയ്കുമാർ കെ നെയ്യാറ്റിൻകര തിരുവനന്തപുരം കേരള തൊണ്ണൂറ്റി ഒൻപത് പാമ്പുകടിക്ക് ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്ന ഒരു വൈദ്യമുണ്ട് അവരുടെ പേര് ഓമന പറമ്പുഴ കോട്ടയം കേരള നൂറ് വളരെ ചുരുങ്ങിയ ചെലവിൽ മണ്ണ് കൊണ്ടുള്ള വീടുകൾ നിർമ്മിക്കാൻ നിങ്ങൾ സമീപിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇജിൻ പന്തള ശ്രീമംഗലം മതിലിൽ പോസ്റ്റ് കൊല്ലം കേരള ഞാൻ യു പിയിൽ ശ്രാവസിയിൽ പോയി കഴിഞ്ഞപ്പോൾ ആയിരം വർഷം നിലനിൽക്കുന്ന ഒരു ബിൽഡിംഗ് അവിടെ കണ്ടിരുന്നു അതിൽ സിമൻ്റ് ഉപയോഗിച്ചിട്ടില്ല ഇഷ്ടികപ്പൊടിയും ചുണ്ണാമ്പും ഇത് രണ്ടും കൂടി മണിക്കൂറുകളോളം മിക്സ് ചെയ്തിട്ടാണ് അവർ അതിനുള്ള സിമൻറ്റ് പോലെയുള്ള സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇഷ്ടികയും ഈ ഇഷ്ടികപ്പൊടിയും മാത്രമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവർ പറയുന്നത് ആ വീടിൻ്റെ ആയുസ് ആയിരം വർഷങ്ങളാണ് അതുകൂടാതെ അത് ഭൂകമ്പത്തെ അടക്കം പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു വീടാണ് ശ്രാവസ്തി വിപശന സെൻറ്ററിലാണ് ഈ വലിയ കെട്ടിടമുള്ളത് ആ വലിയ ഇരുനില കെട്ടിടത്തിൻ്റെ ടോട്ടൽ കോസ്റ്റ് അമ്പത് ലക്ഷമായിരുന്നു വളരെ പുരാതനമായിട്ടുള്ള ടെക്നോളജിയാണ് ആ ബിൽഡിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു മോഡേൺ കെട്ടിടത്തിനും ഇത്രയും ആയുസ് അവകാശപ്പെടാൻ സാധിക്കില്ല നൂറ്റി ഒന്ന് ഏതെങ്കിലും കുട്ടികൾക്ക് മുച്ചുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ക്ലഫ്റ്റ് ലിപ്പ് ഉണ്ട് എങ്കിൽ അതിന് ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ എഡൻ വാച്ച് ചൈൽഡ്സ് വിൻഡോ സെൻറ്റർ ഫോർ ക്ലഫ്റ്റ് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ കേരള നൂറ്റി രണ്ട് എയ്ഡ്സ് പേഷ്യൻറ്റിൻ്റെ പുനരധിവാസത്തിന് നിങ്ങൾ സമീപിക്കേണ്ട ഒരു സ്ഥാപനമുണ്ട് ജീവോദയം മേലേ ചൊവ്വ കണ്ണൂർ കേരള നൂറ്റിമൂന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രമേഹ രോഗ ചികിത്സ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമുണ്ട് ശിവാനന്ദ ആശ്രം പാമ്പാടി നിയർ തിരുവല്ലാമല തൃശ്ശൂർ കേരള നൂറ്റി നാല് വളരെ ദുർലഭമായിട്ടുള്ള ഔഷധ ചെടികൾക്കായിട്ട് നിങ്ങൾ സമീപിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് നാരായണൻ നമ്പൂതിരി കരുമാത്തു ഇല്ലം കോലഞ്ചേരി കണ്ണൂർ നൂറ്റി അഞ്ച് ചെടികളെക്കുറിച്ചുള്ള അറിവിനു വേണ്ടി നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു വ്യക്തിയുണ്ട് കുട്ടിമാത്തൻ കണി ചോനമ്പാറ സെറ്റിൽമെൻറ്റ് അഗസ്ത്യമല ത്രിവാൻഡ്രം നൂറ്റി ആറ് ഔഷധ ചെടികൾക്കായി നിങ്ങൾ സമീപിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് കെ പി കൃഷ്ണൻ കോലാടി മട്ടന്നൂർ കണ്ണൂർ കേരള നൂറ്റി ഏഴ് കാസർഗോഡ് ജില്ലയിൽ സ്വന്തമാക്കി ഉണ്ടാക്കിയ വനത്തിൽ സന്യാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ എം ജെ ജോസഫ് സ്ഥലം മണ്ഡപം കാസർഗോഡ് നൂറ്റിയെട്ട് തടികൾ കൊണ്ടുള്ള ചെരുപ്പിന് സമീപിക്കേണ്ട ഒരു വ്യക്തി ജോൺ ആൻഡ് അഗസ്റ്റിൻ പെരുമാനൂർ എറണാകുളം കേരള നിങ്ങൾ യു പിയിലുള്ള അയോധ്യയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ധാരാളം തടികൾ കൊണ്ടുള്ള ചെരുപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അതും വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നൂറ്റി ഒൻപത് പാമ്പുകടിക്ക് ചികിത്സ ചെയ്യുന്ന ഒരു വൈദ്യുണ്ട് അവരുടെ പേര് വിമലത്തമ്പരാട്ടി ഉള്ളന്നൂർ മന മേച്ചേരിപ്പടി നിയർ വെങ്ങടങ്ങ് തൃശ്ശൂർ കേരള നൂറ്റിപ്പത്ത് ആയുർവേദ ചെടികൾക്കായിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിയുണ്ട് കെ വേലായുധൻ അനകടി കടലുണ്ടി മലപ്പുറം കേരള നൂറ്റി പതിനൊന്ന് ആളുകളെ കൊണ്ട് തിരിച്ച് എണ്ണിയുണ്ടാക്കുന്ന യന്ത്രത്തിന് രാമൻകുട്ടി വടുവക്കര തൃശ്ശൂർ കേരള നൂറ്റി പന്ത്രണ്ട് മീനിൻ്റെ മുള്ള തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിന് ഫ്രീ ആയിട്ട് ചികിത്സ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് എൻ വി ജോൺ നെടുമ്പാളി വീട് പേരപ്പുഴ പെരുമ്പൈക്കാട് കോട്ടയം കേരള നൂറ്റി പതിമൂന്ന് അന്ധനായിട്ടുള്ള ഒരു വ്യക്തി അനാഥാശ്രമം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് രാമകൃഷ്ണൻ ഹെല്ലൻ കല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് വാണിയംകുളം പാലക്കാട് കേരള നൂറ്റി പതിനാല് വളരെ വിരളമായിട്ടുള്ള ഔഷധ ചെടികൾ ലഭിക്കുന്നതിന് സന്ദർശിക്കുക ശ്രീകുമാർ കൈലാസം എലംകുന്നപ്പുഴ എറണാകുളം കേരള നൂറ്റി പതിനഞ്ച് എയ്ഡ്സ് രോഗികളുടെ പുനരധിവാസത്തിന് സമീപിക്കുക മാർകുണ്ടുകുളം മെമ്മോറിയൽ റിസർച്ച് പെരിങ്ങാടൂർ തൃശ്ശൂർ കേരള നൂറ്റി പതിനാറ് പാമ്പുകടിക്കുള്ള ചികിത്സയ്ക്കും അതേപോലെ തന്നെ വാത രോഗങ്ങൾക്കും വാസുദേവൻ വൈദ്യർ കുഴിക്കാട്ടിൽ വീട് മന്നനം കോട്ടയം കേരള നൂറ്റി പതിനേഴ് കിഡ്നി സ്റ്റോണിലുള്ള ഹെർബൽ മെഡിസിനായിട്ട് നിങ്ങൾ സമീപിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് തങ്കമ്മ ഡി സി എം കോംപ്ലെക്സ് നിയർ ബസ് സ്റ്റാൻഡ് ഈരാറ്റുപേട്ട കോട്ടയം നൂറ്റി പതിനെട്ട് നാടി നോക്കി ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്ന ഒരു വൈദ്യരുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സദാനന്ദൻ സെനിൽ ഭവൻ കരിങ്ങ ചുള്ളിമാനൂർ പോസ്റ്റ് ട്രിവാൻഡ്രം കേരള നൂറ്റി പത്തൊൻപത് ഏത് തരത്തിലുള്ള പാമ്പുകെടിക്കായാലും അതിൻ്റെ ചികിത്സയ്ക്ക് നിങ്ങൾ സമീപിക്കുക ആയിഷ വൈദ്യർ കുന്നമംഗലം കോഴിക്കോട് ഇവർ ആയിരക്കണക്കിന് പാമ്പുകടിയേറ്റ വ്യക്തികളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത് മഞ്ഞപ്പിത്തത്തിന് വളരെ നല്ല ചികിത്സ നൽകുന്ന ഒരു വ്യക്തിയുണ്ട് അവരുടെ പേര് പാർവതി കെ പയ്യൂർ പോസ്റ്റ് ഇരുട്ടി കണ്ണൂർ കേരള നൂറ്റി ഇരുപത്തിയൊന്ന് എല്ലുപൊട്ടലുള്ള ചികിത്സയ്ക്ക് പരുത്തുവയൽ ആയുർവേദ ഹോസ്പിറ്റൽ കീഴില്ലം പെരുമ്പാവൂർ എറണാകുളം നൂറ്റി ഇരുപത്തിയൊന്ന് വന്ധ്യതാ സംബന്ധമായിട്ടുള്ള ചികിത്സകൾക്ക് ചന്ദ്രശേഖരൻ നായർ ആഞ്ജനേയ ആയുർവേദ ഹോസ്പിറ്റൽ പാനൂർ കണ്ണൂർ കേരള നൂറ്റി ഇരുപത്തിരണ്ട് മുച്ചുണ്ട് അല്ലെങ്കിൽ ക്ലഫ്റ്റ് ലിപ്പ് എന്ന അവസ്ഥയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി റെഡ് ക്രോസ് ഇന്ത്യ എന്ന സ്ഥാപനത്തെ സമീപിച്ചാൽ മതി നൂറ്റി ഇരുപത്തി മൂന്ന് ദുർലഭമായിട്ടുള്ള ഔഷധ ചെടികൾ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ സമീപിക്കാവുന്നൊരു വ്യക്തിയാണ് സുധാകരൻ രായർത്ത് ഗാർഡൻ പട്ടിക്കാട് തൃശ്ശൂർ കേരള നൂറ്റി ഇരുപത്തി മഞ്ഞപ്പിത്ത ചികിത്സയ്ക്ക് സമീപിക്കാവുന്ന ഒരു വ്യക്തി സി സി മാത്യു പല്ലം നിയർ പക്കിൽ ടെമ്പിൾ കോട്ടയം കേരള നൂറ്റി ഇരുപത്തി അഞ്ച് നട്ടിൻ്റെ സംബന്ധമായിട്ടുള്ള ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതേപോലെ തന്നെ വെർട്ടിബ്രൽ കറക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ സമീപിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ വിപിൻ ചന്ദ്രൻ നായർ പാങ്കേത്തു ഭാസ്കരൻ നായർ മെമ്മോറിയൽ ഹോസ്പിറ്റൽ താഴെ വീട്ടിൽ പത്തനംതിട്ട കേരള നൂറ്റി ഇരുപത്തിയാറ് എല്ലാ തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾക്കായിട്ട് സമീപിക്കേണ്ട ഒരു വ്യക്തി രാഘവൻ വൈദ്യർ മുതുവനം കാക്കൂർ കോഴിക്കോട് കേരള നൂറ്റി ഇരുപത്തിയേഴ് മഞ്ഞപ്പിത്ത സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് മേരിക്കുട്ടി നിയർ സെയ്ദ് കോളേജ് തളിപ്പറമ്പ് കണ്ണൂർ കേരള നൂറ്റി ഇരുപത്തിയെട്ട് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമീപിക്കേണ്ട ഒരു ഹോസ്പിറ്റലുണ്ട് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ കേരള നൂറ്റി ഇരുപത്തി ഒൻപത് പുറം വേദന ഉണ്ട് എങ്കിൽ നിങ്ങൾ ചികിത്സിക്കാൻ പോകേണ്ട കേന്ദ്രമുണ്ട് സി വി എൻ കളരിമർമ്മ ചികിത്സ ചെരുവണ്ടൂർ ഏറ്റുമാനൂർ മിക്ക കളരി ഗുരുക്കന്മാർക്കും ഈ പുറംവേദനയ്ക്കുള്ള ചികിത്സ അറിയാവുന്നതാണ് നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് നൂറ്റി മുപ്പത് താളിയോല ഗ്രന്ഥങ്ങളിലെ അറിവ് വെച്ച് ചികിത്സിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പി വി നായർ മന്നടി പത്തനംതിട്ട അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം താളിയോല ഗ്രന്ഥങ്ങളുണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് കണ്ണ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബി ജി ഗോപാലൻ ഓഫ്തോൽമോളജി നേത്ര ഫൗണ്ടേഷൻ കേരള നൂറ്റി മുപ്പത്തിരണ്ട് ചില ചെറിയ കുട്ടികൾക്ക് നടക്കുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആ കുട്ടികൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അതേപോലെ തന്നെ വാദ സംബന്ധമായിട്ടുള്ള മറ്റ് അവസ്ഥകൾക്കും നമ്മൾക്ക് സമീപിക്കാവുന്നൊരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അർജുൻ തെലുങ്കുപാളയം ഹോസ്പിറ്റൽ തമിഴ്നാടു നൂറ്റി മുപ്പത്തി മൂന്ന് താഴേക്കടിയിൽ ഇരിക്കുന്ന വൈദ്യന്മാരിൽ നിന്നും അതേപോലെ തന്നെ സാധാരണ ജനങ്ങളിൽ നിന്നും ഔഷധ പ്രയോഗങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് റിസർച്ച് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യയിൽ അവ ഇവയൊക്കെയാണ് എസ് ആർ ഐ എസ് ടി ഐ പി ആർ ഐ ടി വി ഐ എഫ്ആർ എൽ എച്ച് ടി ജി ഐ എ എൻ എൻ ഐ എഫ് ഹണി ബി നെറ്റ്വർക്ക് ഈ സ്ഥാപനങ്ങൾക്കെല്ലാം അവരുടേതായിട്ടുള്ള വെബ്സൈറ്റുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ അവരുടെ കയ്യിലുണ്ട് അതായത് ഔഷധങ്ങൾ നിർമ്മിക്കാൻ ഉള്ള സഹായം അവർ ചെയ്തു തരുന്നതാണ് പുതിയ പുതിയ ഔഷധങ്ങൾ അവർ വികസിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ടെക്നോളജി നിങ്ങൾക്ക് കൈമാറുന്നതാണ് നിങ്ങൾക്ക് അതുമൂലം ഔഷധങ്ങളോ മറ്റുള്ള സാധനങ്ങളോ നിർമ്മിക്കാവുന്നതാണ് ഇതെല്ലാം വൈദ്യന്മാരിൽ നിന്നും അതേപോലെ തന്നെ സാധാരണ ജനങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള അറിവുകളാണ് വൈദ്യന്മാർക്ക് അറിവുകളുണ്ട് പക്ഷേ മരുന്നുണ്ടാക്കാനുള്ള ടെക്നോളജി അവരുടെ കയ്യിലില്ല അപ്പോൾ മരുന്നുണ്ടാക്കുന്നൊരു കമ്പനി ഈ സ്ഥാപനങ്ങളെ സന്ദർശിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ ഇവരിൽ നിന്ന് കിട്ടുന്നതാണ് നൂറ്റി മുപ്പത്തി നാല് ഗോമൂത്ര ചികിത്സ പല രോഗങ്ങൾക്കും വളരെ നല്ലതാണ് അതിനുവേണ്ടി നിങ്ങൾ സമീപിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് ഉത്തം ഗൗരിശങ്കർ സി വൺ സിക്സ്റ്റി ടു ആകൃതി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആകൃതി റോഡ് കാണ്ടിവല്ലി ഈസ്റ്റ് മുംബൈ ഈ വ്യക്തിയുടെ കയ്യിൽ ധാരാളം നാടൻ പശുക്കളുണ്ട് അപ്പോൾ നാടൻ പശുക്കളുടെ മൂത്രം അവിടെ ലഭ്യമാണ് നൂറ്റി മുപ്പത്തി അഞ്ച് മൈഗ്രെയിന് ചികിത്സിക്കുന്ന പല വൈദ്യന്മാരും എറണാകുളത്ത് ഉണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഒരു ദിവസത്തെ ചികിത്സ കൊണ്ട് മൈഗ്രൈൻ മാറും എന്ന് പറഞ്ഞ് ചിലർ കണ്ണിൽ മരുന്നൊഴിക്കാറുണ്ട് മൂക്കിൽ മരുന്നൊഴിക്കാറുണ്ട് പക്ഷേ ആരുടെയും മൈഗ്രൈൻ മാറിയതായിട്ട് അറിവില്ല അതിനാൽ മൈഗ്രെയിൻ തലവേദന ഒറ്റച്ചെന്നിക്കുത്ത് തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർ ആയുർവേദ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മരുന്നുകൾ ലഭ്യമാണ് നൂറ്റി മുപ്പത്തി ആറ് വന്ധ്യതാ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ശാരദാ മാധവൻ പറവൂർ എറണാകുളം കേരള നൂറ്റി മുപ്പത്തിയേഴ് പ്രമേഹ സംബന്ധമായിട്ടുള്ള മരുന്നിനു വേണ്ടി നിങ്ങൾ സമീപിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് മിസ്റ്റർ ഈശ്വരൻ കനി വൈദ്യർ എൽ എൻ ജി എം നിയർ പാലോട് തിരുവനന്തപുരം ഔഷധങ്ങളേക്കാളും പ്രമേഹത്തിന് ഏറ്റവും നല്ലത് യോഗയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ പ്രകൃതി ചികിത്സ ഓട്ടോയൂറിൻ തെറാപ്പി ഇവയെല്ലാം ഇതിന് വളരെ നല്ലതാണ് നൂറ്റി മുപ്പത്തി എട്ട് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കായിട്ട് സമീപിക്കേണ്ട വ്യക്തി സുദേവൻ പുളിക്കക്കോട്ടി ഇടുക്കി നൂറ്റി മുപ്പത്തി ഒമ്പത് എല്ലാ പാമ്പുകടികൾക്കുള്ള ചികിത്സയ്ക്കും സമീപിക്കേണ്ട വ്യക്തി ബ്രദർ ആൻ്റണി പോയ്സൺ ക്ലിനിക് കോട്ടയം നൂറ്റി നാൽപ്പത് എല്ലാ തരത്തിലുമുള്ള കണ്ണു രോഗ ചികിത്സയ്ക്ക് നിങ്ങൾ സമീപിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് നാഗരാജ മുതലിയാർ ഓഫ് ഒലബകപ്പുറം തമിഴ്നാടു അവർ പത്ത് തലമുറകളായിട്ട് ഈ നേത്രരോഗ ചികിത്സയാണ് ചെയ്യുന്നത് എല്ലാ തരം കണ്ണു രോഗങ്ങൾക്കും അവരുടെ കയ്യിൽ ചികിത്സയുണ്ട് ദൗർഭാഗ്യവശാൽ എനിക്ക് ഇവരുടെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആർക്കെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക നൂറ്റി നാൽപ്പത്തിയൊന്ന് ക്യാൻസർ അതേപോലെ തന്നെ ഹൃദയരോഗ ചികിത്സയ്ക്ക് സമീപിക്കേണ്ട വ്യക്തി കമൽനാൽജി ആശ്രം അൽവർ തിജാറ ബിന്ദുസി വില്ലേജ് നൂറ്റി നാൽപ്പത്തി രണ്ട് പക്ഷാഘാത ചികിത്സയ്ക്ക് സമീപിക്കേണ്ട വ്യക്തി ചതുർദാസ്ജി മഹാരാജ് പൂട്ടാട്ടി വില്ലേജ് നാഗോർ ഡിസ്ട്രിക്ട് രാജസ്ഥാൻ ട്രെയിനിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ജയ്പൂരിൽ നിന്ന് റെയിനിലേക്ക് ഒരു ട്രെയിൻ എടുക്കുക റെയിനിൽ നിന്നും നിങ്ങൾ ബൂട്ടാട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക നൂറ്റി നാൽപ്പത്തി മൂന്ന് പക്ഷാഘാത ചികിത്സ ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട് അത് ഒരു ദുർഗാ മന്ദിരാണ് ഇൻ മന്നാര വില്ലേജ് മധുരയിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ ദൂരത്താണ് ഈ ദുർഗാക്ഷേത്രം ഉള്ളത് നൂറ്റി നാൽപ്പത്തി നാല് നട്ടലിലെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചികിത്സ തേടാവുന്ന ഒരു സ്ഥലമുണ്ട് തോട മാൽപുര വില്ലേജ് ടോക്കിയോ ഡിസ്ട്രിക്ട് രാജസ്ഥാൻ നൂറ്റി നാൽപ്പത്തി അഞ്ച് എല്ലാ മാനസിക രോഗങ്ങൾക്കും ചികിത്സ ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ ചികിത്സയല്ല അവിടെ താമസമാണ് പൂജ അതേപോലെ തന്നെ വ്രതം ഒക്കെയാണ് ഉള്ളത് ആ അമ്പലത്തിൻ്റെ പേര് മുത്തുസ്വാമി അമ്പലം വേലായുതപളയം പുതൂർ ദിന്തുക്കൾ ഡിസ്ട്രിക്ട് നിയർ പളനി തമിഴ്നാട് ഇത് ഫ്രീ ആയിട്ടുള്ള ചികിത്സയാണ് ക്ഷേത്രം വെറും അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് നിൽക്കുന്നത് തകരം കൊണ്ടുള്ള ഒരു ചെറിയ കെട്ടിടമുണ്ട് അത് തുറന്ന കെട്ടിടമാണ് ടോയ്ലറ്റോ ബാത്റൂമോ ഒന്നും തന്നെ ഇല്ല അടുത്ത ഹോട്ടലൊന്നുമില്ല നമ്മൾ തന്നെ സ്വയം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണം ഇതേപോലെ തന്നെ മാനസിക രോഗ ചികിത്സ ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രമുണ്ട് അത് കോയമ്പത്തൂർ ട്രിച്ചിക്ക് സമീപം ഉള്ള ഒരു ക്ഷേത്രമാണ് ഗുണശീലം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് ട്രിച്ചിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ഗുണശീലം ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു മനോരോഗ ആശുപത്രിയുണ്ട് ഇവിടെയും താമസ സൗകര്യം ഒന്നും തന്നെയില്ല നൂറ്റി നാൽപ്പത്തി ആറ് ആർക്കെങ്കിലും പ്രേതബാധ ഉണ്ട് എങ്കിൽ സമീപിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് മുതലമ്മ ഹനുമന്തപുരം തമിഴ്നാടു നൂറ്റി നാൽപ്പത്തി ഏഴ് ആർക്കെങ്കിലും മനോരോഗം കുഷ്ടം പൈൽസ് അതേപോലെ തന്നെ കൈവിഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വമന ചികിത്സ അല്ലെങ്കിൽ ഛർദ്ദി ചികിത്സ ചെയ്യാവുന്നതാണ് തിരുവഴ ക്ഷേത്രം ചേർത്തല ആലപ്പുഴ കേരള അവർ ചില ഔഷധങ്ങൾ പാലിൽ കല്ലുക്കി തരുന്നതാണ് അതുമൂലം രോഗി ഛർദ്ദിക്കുന്നതാണ് വളരെ നല്ല ചികിത്സയാണ് ഇത് ഇവിടെ വന്ന് ഛർദ്ദിച്ചതിന് ശേഷം ചിലരുടെ മദ്യപാനം തന്നെ നിന്നുള്ളതായിട്ട് അറിവുണ്ട് ഞാനിവിടെ ഛർദിക്കാൻ പോയിട്ടുണ്ട് വളരെ നല്ല ചികിത്സയാണ് ഇവിടെ കൊടുക്കുന്നത് നൂറ്റിനാൽപ്പത്തിയെട്ട് ആരെങ്കിലും പാമ്പ് കടിക്കുകയാണെങ്കിൽ പോകേണ്ട ഒരു ക്ഷേത്രമുണ്ട് അച്ഛൻ കോവിൽ ആര്യൻകാവ് പത്തൻപുര താലൂക്ക് കൊല്ലം കേരള നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന എണ്ണ ബാധ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട് നൂറ്റി അൻപത് പക്ഷാഘാതത്തിന് ഫ്രീ ആയിട്ട് വിദഗ്ധ ചികിത്സ കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഗവൺമെൻറ് നിസാമിയ ജനറൽ ഹോസ്പിറ്റൽ ഇവിടെ പക്ഷാഘാതത്തിന് വളരെ വിദഗ്ധമായിട്ടുള്ള ചികിത്സയുണ്ട് നൂറ്റി അൻപത്തി ഒന്ന് മർമ്മ സംബന്ധമായിട്ടുള്ള അടി ഇടി തുടങ്ങിയവ ഏൽക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ ഏതെങ്കിലും കളരി ഗുരുക്കന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നൂറ്റി അമ്പത്തി രണ്ട് ഇന്ത്യയിൽ നാഷണൽ ലെവലിലുള്ള ചില ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇവിടെ ഗവേഷണ സംബന്ധമായിട്ടുള്ള ഒരുപാട് ചികിത്സകൾ കൊടുക്കാറുണ്ട് അതെല്ലാം ടോട്ടലി ഫ്രീ ആണ് അതിനുവേണ്ടി ഈ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ഗവേഷണത്തിനുള്ള ചികിത്സയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുമൂലം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോകോത്തരമായിട്ടുള്ള ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ ആർ ഐ നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗോളിയോർ എൻ ആർ ഐ കൽക്കട്ട എൻ ആർ ഐ ജയ്പൂർ എൻ ആർ ഐ ഭുവനേശ്വർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മെഡിസിൻ ഹൈദരാബാദ് എൻ ആർ ഐ പൂനെ പട്ടിയാല ഗുവാഹട്ടി നാഷണൽ ആയുർവേദ ഡയറ്റിക്സ് ബാംഗ്ലൂർ ആൻഡ് ന്യൂഡൽഹി ആയുർവേദ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മുംബൈ ആയുർവേദ മെൻ്റൽ ഹെൽത്ത് നാഗ്പൂർ നിങ്ങളുടെ രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ വളരെ ഫ്രീ ആയിട്ട് ലഭിക്കാൻ ഒരു വഴിയുണ്ട് അതിനുവേണ്ടി ഗവേഷണ ചികിത്സ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ട് അതറിയാൻ ഒരു മാർഗമുണ്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക ലിസ്റ്റ് ഓഫ് സെൻട്രൽ ആൻഡ് റീജിയണൽ ആൻഡ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആൻഡ് യുനാനി മെഡിസിൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് കിട്ടുന്നതാണ് അതിലെല്ലാം പോയിട്ട് നിങ്ങൾക്ക് ഏത് റിസർച്ച് പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അവിടെ പോയി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ രോഗത്തിന് ചികിത്സിക്കാവുന്നതാണ് നൂറ്റി അൻപത്തി മൂന്ന് ഈ ഒരു ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഡയാലിസിസ് ഉണ്ടെങ്കിൽ തഴുതാമയുടെ വേര് പതിനഞ്ച് ഗ്രാം എടുത്തതിന് ശേഷം ഒരു കപ്പ് പാലും അതേപോലെ തന്നെ നാല് കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് പാലളവാക്കി കുടിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിഷമരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം ഈ ചികിത്സ ചെയ്യാൻ അല്ലാതെ ഈ ചികിത്സ ചെയ്തുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ഈ ചികിത്സ ചെയ്യേണ്ടത് നൂറ്റി നിങ്ങളുടെ രോഗത്തിന് ഫ്രീ ആയിട്ട് റിസർച്ച് ചെയ്യുന്ന ആയുർവേദ ഹോസ്പിറ്റലുകൾ ഉണ്ട് അവിടെ പോയിട്ട് ചികിത്സ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സി സി ആർ എ എസ് ഇവരുടെ വെബ്സൈറ്റ് നിങ്ങൾ പോയി കാണുക അതിൽ ഓൺഗോയിങ് റിസർച്ച് എന്ന് പറയുന്ന കോളം നിങ്ങൾ നോക്കുക അവിടെ ധാരാളം രോഗങ്ങൾക്ക് പല സ്ഥാപനങ്ങളിലും ആയുർവേദ റിസർച്ച് നടത്താറുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ രോഗങ്ങൾക്ക് റിസർച്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് അവർക്ക് റിസർച്ചായി നിങ്ങൾക്ക് നിങ്ങളുടെ രോഗമുക്തിയായി അതും ഫ്രീ ആയിട്ട് നൂറ്റി അൻപത്തി അഞ്ച് ചില ആദിവാസി വൈദ്യന്മാരുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് അവർ എത്ര പൈസ ഈടാക്കുന്നു എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് അവരുടെ ഫീസ് കൺഫേം ചെയ്യുക അതിനുശേഷം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് പോകുക ഇവരുടെ ചികിത്സകൾ എത്രത്തോളം ഫലവത്താണ് എന്നും എനിക്കറിയില്ല മാനന്തവാടിയിൽ നിന്നും തലപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്ന സമയത്ത് അപ്പച്ചൻ വൈദ്യർ എന്ന ഒരു വൈദ്യരുണ്ട് അദ്ദേഹം ആസ്മ അൾസർ തുടങ്ങിയവയ്ക്ക് ചികിത്സിക്കാറുണ്ട് കട്ടിക്കുളം കേലു വൈദ്യർ ഉണ്ട് അദ്ദേഹം അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ് ചികിത്സിക്കുന്നത് വെള്ളൻ വൈദ്യരുണ്ട് അദ്ദേഹം ക്യാൻസറിനാണ് ചികിത്സിക്കാറുള്ളത് അദ്ദേഹം വയനാടാണ് നൂറ്റി അൻപത്തി ആറ് ഡോക്ടർ ഹൊറേർ കുട്ടി കൂടല്ലൂർ വില്ലേജ് പാലക്കാട് അദ്ദേഹം രോഗികളെ സൗജന്യമായിട്ടാണ് ചികിത്സിക്കുന്നത് നൂറ്റി അൻപത്തിയേഴ് വന്ധ്യത എപ്പിലെപ്സി അല്ലെങ്കിൽ ചുഴലി അതേപോലെ തന്നെ മാനസിക രോഗങ്ങൾക്ക് നല്ല ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് പറോട്ടി ഇല്ലം ഓർക്കോട്ടേരി ടൗൺ വടകര കോഴിക്കോട് കേരള കാര്യമായിട്ടുള്ള മനോരോഗം ബാധിച്ചവരെയും അവിടെ ചികിത്സിക്കാറുണ്ട് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ചികിത്സയില്ല മനോരോഗങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഗുളിക തൊണ്ണൂറ് ഔഷധങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ മാനസിക രോഗങ്ങൾക്ക് ചികിത്സയിൽ നല്ല ചികിത്സയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതും വളരെ ചുരുങ്ങിയ ചെലവിൽ അവർ ചികിത്സിക്കുന്നതാണ് നൂറ്റി അൻപത്തി എട്ട് വളരെ ദുർലഭമായിട്ടുള്ള ഔഷധസസ്യങ്ങൾ വളർത്തുന്ന ഒരു ചികിത്സകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഹംസവൈദ്യർ എന്നാണ് അദ്ദേഹം താമസിക്കുന്നത് മടിക്കൈ കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹത്തിന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ഔഷധസസ്യങ്ങൾ അദ്ദേഹം വളർത്തുന്നുണ്ട് നൂറ്റി അൻപത്തി ഒമ്പത് പാമ്പുകടിക്ക് ചികിത്സിക്കുന്ന ഒരു വിഷവൈദ്യശാല കേരളത്തിലുണ്ട് ഗവൺമെൻറ്റിൻ്റെ വിഷവൈദ്യശാല അതുള്ളത് വടക്കഞ്ചേരി ഇരട്ടിക്കുളങ്ങര കേരളയിലാണ് നൂറ്റി അറുപത് എത്ര മാരകമായിട്ടുള്ള ആസ്തി പൊട്ടലിനും ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റൽ രജപാളം വില്ലേജ് നിയർ പുത്തൂർ ആന്ധ്രാപ്രദേശ് ഇത് തിരുപ്പതിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്താണ് ഉള്ളത് എല്ലാ തരത്തിലുള്ള അസ്ഥി സംബന്ധമായ പൊട്ടലിനും അവിടെ ചികിത്സയുണ്ട് ഈ ചികിത്സ കണ്ടുപിടിച്ചത് കെ കേശവരാജു വൈദ്യരാണ് ഇപ്പോൾ നാലാമത്തെ തലമുറയാണ് ചികിത്സ ചെയ്യുന്നത് ആ ചികിത്സയുടെ പേരാണ് പുത്തൂർ കെട്ട് ഇത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലാണ് ഉള്ളത് ചെന്നൈയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നട്ടല്ലടക്കം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ ഇവരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയുന്നത് നൂറ്റി അറുപത്തി ഒന്ന് ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സിദ്ധ ഹോസ്പിറ്റലുണ്ട് തൃച്ചിയിലുള്ള ഇ എസ് ഐ ഹോസ്പിറ്റലിൽ സിദ്ധ യൂണിറ്റ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ക്യാൻസറിന് ചികിത്സ ലഭിക്കുന്നതാണ് തൃച്ചിയിലുള്ള മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും ഒരു സിദ്ധ യൂണിറ്റ് ഉണ്ട് മർമ്മ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് നിങ്ങൾക്ക് പോകാവുന്ന ഒരു സിദ്ധ ഹോസ്പിറ്റലുണ്ട് കുപ്പുസ്വാമി സിദ്ധ ഹോസ്പിറ്റൽ വെല്ലൂർ പാരലിസിസ് അതേപോലെ തന്നെ ന്യൂറാൾജിയ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് നിങ്ങൾക്ക് കുപ്പുസ്വാമി സിദ്ധ മെഡിക്കൽ സെൻറ്റർ വള്ളിമലൈ റോഡ് ചിറ്റൂർ മെയിൻ റോഡ് സെങ്കോട്ടൈ കാട്ട്പാടി വെള്ളൂർ ഇവിടെ പോകാവുന്നതാണ് നൂറ്റി അറുപത്തി രണ്ട് എല്ലാ തരത്തിലുള്ള മാനസിക രോഗങ്ങൾക്കും നിങ്ങൾക്ക് ചികിത്സിക്കായിട്ട് പോകാവുന്നൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് ഗുണശീലം ടെമ്പിൾ അത് തൃച്ചിരാപ്പള്ളിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരെയാണ് അവിടെ ക്ഷേത്രത്തിലെ ഒരു തീർത്ഥമാണ് നമ്മുടെ മുഖത്ത് തളിക്കുന്നത് ദിവസം മൂന്നു നേരം തളിക്കും ആ ക്ഷേത്രത്തോട് ചേർന്ന് ഗവൺമെൻറ് നടത്തുന്ന ഒരു മനോരോഗ ഹോസ്പിറ്റലും ഉണ്ട് ഇവിടെ ചികിത്സ ടോട്ടലായിട്ടും ആണ് ഭക്ഷണം താമസം ഇവയെല്ലാം ആണ് അടുത്ത് താമസിക്കാനുള്ള സ്ഥലം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നൂറ്റി അറുപത്തി മൂന്ന് ആലപ്പുഴ തകഴി ക്ഷേത്രത്തിൽ ഒരു എണ്ണയുണ്ട് ആ എണ്ണയുടെ പേരാണ് വലിയ എണ്ണ ഇത് എല്ലാ തരത്തിലുള്ള വാതരോഗങ്ങൾക്കും വളരെ ഉത്തമമായിട്ടുള്ള ഔഷധമാണ് ജൂലൈ മാസത്തിൽ ക്ഷേത്രത്തിൽ താമസിച്ച് നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ ഈ എണ്ണ സേവിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് എല്ലാ തരത്തിലുള്ള വാതരകങ്ങൾക്കും നല്ലതാണ് പക്ഷാഘാതം പഠിച്ച രോഗികൾ പോലും നടന്ന വീട്ടിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് പക്ഷേ വളരെ കടുപ്പമുള്ള ചികിത്സയാണ് കാരണം വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വാതരോഗങ്ങൾ മാറ്റാൻ നമ്മൾ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നതാണ് നല്ലത് നൂറ്റി അറുപത്തി നാല് തമിഴ്നാടിൽ ഒരു ഹനുമപുരം ക്ഷേത്രമുണ്ട് അത് മാനസിക രോഗങ്ങൾ ചികിത്സിച്ചു മാറ്റുന്ന ഒരു ക്ഷേത്രമാണ് അവിടെയും ഔഷധങ്ങൾ ഒന്നും തന്നെയില്ല വിശ്വാസമാണ് പ്രാധാന്യം നൂറ്റി അറുപത്തി അഞ്ച് ചില വൈദ്യ സ്പെഷ്യലിസ്റ്റുകളുടെ പേരുകളാണ് കൊടുക്കുന്നത് നോർത്തേൺ കർണാടകയിലെ നോയിഡയിൽ നിന്നുള്ള ശ്രീധർ ദേശായി അദ്ദേഹം സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾക്കാണ് ചികിത്സിക്കുന്നത് വെള്ളൂരിൽ ഉള്ള അർജുൻ അദ്ദേഹം നാഡീപരീക്ഷ നാൽപ്പത്തിയേഴ് ജനറേഷനായിട്ട് നാഡീപരീക്ഷയാണ് ചെയ്യുന്നത് ബീഹാറിൽ നിന്നുള്ള വിമലേഷ് കുമാർ അദ്ദേഹം മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ചെയ്യുന്നത് നൂറ്റി പാലക്കാട് ഒലവക്കോടുള്ള അശ്വതി മെഡിക്കൽ ഹാളിലെ ഡോക്ടർ പങ്കജാക്ഷൻ എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹം ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷന് ബാക്കിലാണ് ഈ മെഡിക്കൽ ഹാൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും അദ്ദേഹം ചികിത്സിക്കുന്നുണ്ട് പക്ഷേ ചികിത്സാ ചെലവ് വളരെ കൂടുതലാണ് അദ്ദേഹം ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയും നടത്തുന്നുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് നൂറ്റി അറുപത്തി ഏഴ് ശ്രീലങ്കയിൽ വളരെ കുറഞ്ഞ ചെലവിൽ ക്യാൻസർ ചികിത്സ ചെയ്യുന്ന ഡോക്ടറുണ്ട് ഡോക്ടർ മഹാനാം നപ്പിയോഗോഡ ഇൻ ശ്രീലങ്ക സാസി മെഡിക്കൽ സെൻ്റർ ബംഗൾവട്ട ജംഗ്ഷൻ ലെവല്ല ക്യാൻഡി ശ്രീലങ്ക നൂറ്റി അറുപത്തി എട്ട് എല്ലാ ലിവർ സംബന്ധമായിട്ടുള്ള ക്യാൻസറിനും വളരെ നല്ല ചികിത്സ കൊടുക്കുന്ന ഒരു ഡോക്ടറുണ്ട് നിമൽ ജയതിലക് ശ്രീലങ്ക നൂറ്റി അറുപത്തി ഒൻപത് ഒരു ആദിവാസി വൈദ്യരുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബി സഹദേവ രാജു സ്വംനോലൻഡ് ഗന്ധസിരി വില്ലേജ് നിയർ ഭദ്രാചലം ഇൻ കമ്മം ഡിസ്ട്രിക്ട് ചികിത്സിക്കുന്ന രോഗങ്ങൾ ക്യാൻസർ ടി ബി ഷുഗർ ആസ്മ എപ്പിലെപ്സി ഇമ്പോർട്ടൻസി നൂറ്റി എഴുപത് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കാവുന്ന ഒരു വൈദ്യരുണ്ട് ഗോപാലൻ വൈദ്യർ കണ്ണൂർ നൂറ്റി എഴുപത്തി ഒന്ന് പക്ഷാഘാത സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് ഒരു എണ്ണ കൂട്ടുന്ന ക്ഷേത്രമാണ് തകഴി ക്ഷേത്രം ആലപ്പുഴ ഈ ക്ഷേത്രത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം താമസിക്കണം പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള ചികിത്സയാണ് നൂറ്റി എഴുപത്തി രണ്ട് ഏത് അസ്ഥി സംബന്ധമായിട്ടുള്ള പൊട്ടലിനും അതേപോലെ തന്നെ ചികിത്സിക്കും കഴുത്തിലെ പ്രോബ്ലങ്ങൾക്കും അതേപോലെ തന്നെ അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും സമീപിക്കാവുന്ന ഒരു വൈദ്യരുണ്ട് ഗൊല്ലപ്പ അസുണ്ടി കുങ്കൂർ വില്ലേജ് നിയർ ഹൂബ്ളി സിറ്റി നോർത്ത് കർണാടക ചികിത്സാ ചെലവ് അഞ്ഞൂറിൽ താഴേ ആവുകയുള്ളൂ നൂറ്റി എഴുപത്തി മൂന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് സമീപിക്കാവുന്ന ഒരു വ്യക്തിയുണ്ട് പ്രൊഫസർ ത്രിവേദി വാരണാസി നൂറ്റി എഴുപത്തി നാല് പട്ടികൾ കടിച്ച പേവിഷ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് ശിവരാമൻ വൈദ്യർ തൊണ്ടയാടൂ കോഴിക്കോട് കേരള അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഈ ചികിത്സ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക നൂറ്റി എഴുപത്തി അഞ്ച് സോറിയാസിസ് തുടങ്ങിയ ചർമ്മരോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഉണ്ട് വനമലൈ നങ്കുനേരി ടെമ്പിൾ തിരുനെൽവേലി ഡിസ്ട്രിക്ട് തമിഴ്നാടു തിരുനെൽവേലി നാഗർകോയിൽ റൂട്ടിലാണ് ഈ ക്ഷേത്രം ഉള്ളത് എല്ലാവർക്കും ഈ ചികിത്സ ഫലപ്രദം ആകണം എന്നില്ല ചില രോഗികൾക്ക് ചികിത്സ ചെയ്തിട്ടും രോഗം തിരിച്ചു വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തി എട്ട് രണ്ട് ടിബറ്റൻ ഡോക്ടേഴ്സിൻ്റെ അഡ്രസ്സാണ് ഇനി ഞാൻ തരാൻ പോകുന്നത് ഒന്ന് ഡോക്ടർ യേഷി ഡോണ്ടൻ ടിബറ്റൻ ഹെർബൽ ക്ലിനിക് അശോക നിവാസ് ഗഞ്ച് ധർമ്മശാല ഹിമാചൽ പ്രദേശ് അദ്ദേഹം ഇപ്പോൾ ചികിത്സ ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം പതിനഞ്ച് വർഷം മുൻപുള്ള ഇൻഫോർമേഷനാണ് അദ്ദേഹത്തിന് ആ സമയത്ത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു മറ്റൊരു ഡോക്ടറുടെ പേര് ഡോക്ടർ സി കൽസംഗ് ഹെർബൽ ക്ലിനിക് ശിവനഗർ ധർമ്മശാല ഹിമാചൽ പ്രദേശ് ഒരു മാസത്തേക്കുള്ള ചികിത്സാ ചെലവ് ആയിരം രൂപയിൽ താഴെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ നൂറ്റി എഴുപത്തി ഒൻപത് മൈഗ്രെയിൻ ചികിത്സ ചെയ്യുന്ന ഒരു വ്യക്തി ഗുജറാത്തിലുണ്ട് ആ വ്യക്തി താമസിക്കുന്ന സ്ഥലം നത്ത്ദ്വാര എന്ന് പറയുന്ന സ്ഥലമാണ് ഉദയപൂർ എയർപോർട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് അദ്ദേഹം കാതിലാണ് ഒരു എണ്ണ ഒഴിക്കുന്നത് അതുമൂലം മൈഗ്രെയിൻ പരിപൂർണമായിട്ടും മാറുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല നൂറ്റി എൺപത് പാമ്പുകെടിക്ക് മന്ത്ര ചികിത്സ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം മന്ത്രം ചൊല്ലിയിട്ടാണ് പാമ്പ് വിഷത്തെ ഇല്ലാതാക്കുന്നത് ചരകസംഹിതിയിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മന്ത്രചികിത്സയ്ക്ക് ഔഷധ ചികിത്സയേക്കാൾ വിഷത്തിന് പ്രാധാന്യമുണ്ട് മന്ത്രചികിത്സ കൊണ്ട് വിഷം ഔഷധത്തേക്കാൾ വളരെ വേഗത്തിൽ ചികിത്സിക്കാൻ പറ്റും എന്നാണ് ചരകൻ തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ വ്യക്തിയുടെ പേര് രേവൻ സിത്ത് എന്നാണ് ബന്ദർവാഡ് വില്ലേജ് ഗുൽബർഗ ഡിസ്ട്രിക്ട് അഫ്സൽപൂർ താലിക് കർണാടക നൂറ്റി എൺപത്തി ഒന്ന് പോളിയോ അതേപോലെ തന്നെ എപ്പിലെപ്സി അല്ലെങ്കിൽ ചുഴലി രോഗത്തിന് അപസ്മാര രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു വൈദ്യരുണ്ട് കെ രംഗൻ വൈദ്യർ അട്ടപ്പാടി പാലക്കാട് കേരള നൂറ്റി എൺപത്തി രണ്ട് മുടിവൊഴിയുന്നവരും കഷണ്ടിയുള്ളവർക്കുമായിട്ട് ഒരു ചികിത്സ കൊടുക്കുന്ന സ്ഥലമുണ്ട് ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി താമസിക്കുന്നത് ബാച്ചി വിങ്കുള റോഡ് ഖേഡ ഗാവ് ബെൽഗാം ഡിസ്ട്രിക് കർണാടകയിലാണ് ഇത് ഗോവയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് മഹാരാഷ്ട്രയുടെയും ബോർഡറാണ് ആ വ്യക്തിയുടെ പേര് വി ലക്ഷ്മൺ ലിംഗപ്പ എന്നാണ് വി ലക്ഷ്മൺ ലിംഗപ്പ സാവന്ത് ആ വ്യക്തി തലയിൽ തേക്കാനുള്ള എണ്ണ കൊടുക്കുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമാണ് അവിടെ പോകുന്നതിന് മുമ്പ് തലമുടി മുഴുവൻ വടിക്കണം തലയിൽ എണ്ണ തേച്ചതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്യണം ആറുമാസം ഇതേപോലെ തന്നെ ചികിത്സ ചെയ്യണം എനിക്ക് തോന്നുന്നത് ആ എണ്ണയേക്കാളും മസാജിനാണ് പ്രാധാന്യം എന്നാണ് തോന്നുന്നത് കാരണം ഏതൊരു എണ്ണ നമ്മൾ ചൂടാക്കിയിട്ട് നല്ലപോലെ ചൂടാക്കി പുരട്ടി മസാജ് ചെയ്യുകയാണെങ്കിലും അത് നമ്മളുടെ മുടി വളർച്ചയെ സഹായിക്കും നൂറ്റി എൺപത്തി മൂന്ന് ഹരിയാനയിൽ രേവാരി ഡിസ്ട്രിക്റ്റിൽ മൗത്തൽ കൂട് വില്ലേജിൽ ഒരു മിനറൽ വാട്ടർ ബാബ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേര് ഭൂപേന്ദ്ര മൊത്താലിയ എന്നാണ് അദ്ദേഹം ഒരു മിനറൽ വാട്ടർ ബോട്ടിലാണ് കൊടുക്കുന്നത് എന്നിട്ട് ചില മന്ത്രം ജപിക്കും എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ആ വെള്ളം തളിക്കും ഇത് ഒരു തരം വിശ്വാസ ചികിത്സയാണ് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല വെള്ളത്തിന് അതിൻ്റേതായിട്ടുള്ള മെമ്മറി ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ശാസ്ത്രജ്ഞൻ വെള്ളത്തിൽ അതേപോലെ തന്നെ പരീക്ഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ ശരിയാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും ഇത് അന്ധവിശ്വാസമാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല നൂറ്റി എൺപത്തി നാല് നമ്മുടെ രാജ്യത്തെ ആയുഷ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീപദ് നായക് പതിനേഴ് മാർച്ച് രണ്ടായിരത്തി പതിനാറിന് ഒരു പത്രപ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യോഗിയാൽ ക്യാൻസറിനെ നമ്മൾക്ക് മാറ്റാൻ പറ്റും എന്നാണ് അതിനായി ഗവണ്മെൻറ്റ് ഒരു വർഷത്തിനുള്ളിൽ തെളിവും കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാംഗ്ലൂരിലുള്ള എസ് വ്യാസ എന്ന് പറയുന്ന സ്ഥാപനം ഇത്തരം ക്യാൻസർ പേഷ്യൻ്റിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി റിസർച്ച് ചെയ്യാറുണ്ടായിരുന്നു അവർ അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾക്ക് സ്വാമി ബാബ രാംദേവിൻ്റെ യോഗ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് ക്യാൻസർ പേഷ്യൻറ്റിന് ഗുണകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എൻ്റെ അഭിപ്രായത്തിൽ ക്യാൻസർ പേഷ്യൻ്റ് യോഗ നാച്ചുറോപ്പതി അതേപോലെ തന്നെ ഓട്ടോയറിൻ തെറാപ്പി അല്ലെങ്കിൽ മൂത്രചികിത്സ തുടങ്ങിയവ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് പാലക്കാട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു അവർ ജേക്കബ് വടക്കാഞ്ചേരിയുടെ അടുത്ത് പോയതിനു ശേഷം മൂന്ന് മാസം ഇളനീർ വെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ചതിന് ശേഷം അവർ ക്യാൻസർ രോഗം പരിപൂർണമായിട്ടും മാറി എന്നാണ് അവകാശപ്പെടുന്നത് ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി അവർ യാതൊരുവിധ രോഗവുമില്ലാതെ ജീവിക്കുന്നു അതേപോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറിന് അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു നാൽപ്പത് ലക്ഷം രൂപയാണ് മജ്ജമാറ്റൽ ചികിത്സയ്ക്കായിട്ട് ആശുപത്രി നിർദ്ദേശിച്ചത് അദ്ദേഹം വടകരയിലുള്ള ചില മൂത്രചികിത്സകന്മാരെ കണ്ടു സ്വന്തം മൂത്രം അദ്ദേഹം കുടിച്ചതിന് ശേഷം ആ രോഗം പരിപൂർണമായിട്ടും മാറി എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതേപോലെ തന്നെ സുമൂത്ര ചികിത്സ കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അത്തരം ആൾക്കാർ പറയുന്നത് ക്യാൻസറിനും അതേപോലെ തന്നെ മറ്റെല്ലാ രോഗങ്ങൾക്കും സുമൂത്ര ചികിത്സ വളരെയധികം ഗുണകരമാണ് എന്നാണ് അഞ്ച് പൈസ പോലും ചിലവില്ല നമ്മൾക്ക് നമ്മുടെ സ്വന്തം മൂത്രം മരുന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് അവർ പറയുന്നത് അവർ പലരും ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുള്ളവരാണ് ആ രോഗങ്ങളെല്ലാം മാറി എന്നാണ് അത്തരക്കാർ അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പുസ്തകം ലഭ്യമാണ് സ്വമൂത്ര ചികിത്സയെപ്പറ്റി മാതൃഭൂമി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് സ്വമൂത്ര ചികിത്സ ഒട്ടും പണച്ചെലവില്ലാത്തതും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് രോഗശമനം തരുന്ന ഒരു ചികിത്സയായിട്ടാണ് എനിക്കും അനുഭവപ്പെട്ടിട്ടുള്ളത് അതിനാൽ ആധുനിക വൈദ്യം തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ നിരാശരാകേണ്ട ഒരു കാര്യവുമില്ല പ്രകൃതി ചികിത്സ അതേപോലെ തന്നെ സുമൂത്ര ചികിത്സ തുടങ്ങിയ ഒരുപാട് ചികിത്സകൾ ഇവിടെ ഉണ്ട് ഭയപ്പെടേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല നൂറ്റി എൺപത്തി അഞ്ച് ക്യാൻസറിന് ചികിത്സിക്കുന്ന ഒരു സിദ്ധ ഹോസ്പിറ്റലുണ്ട് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സിദ്ധ നൂറ്റി എൺപത്തി ആറ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സി സി ആർ എ എസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് കീഴിൽ ഒരുപാട് ആയുർവേദ ഗവേഷണം ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിസർച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഏതെല്ലാം ഹോസ്പിറ്റലിൽ ഏതെല്ലാം റിസർച്ചാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പണച്ചൊല്ലാതെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് നൂറ്റി എൺപത്തി ഏഴ് അതേപോലെ തന്നെ ആയുഷ് മിനിസ്ട്രിയുടെ കീഴിലും ഒരുപാട് ആശുപത്രികളുണ്ട് ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി ഇതിനെയാണ് ആയുഷ് എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ മറ്റ് ചില സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഹോസ്പിറ്റലുകളിൽ റിസർച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് നിങ്ങളുടെ രോഗത്തിന് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സിക്കാവുന്നതാണ് അതിന് നിങ്ങൾ താഴെ പറയുന്ന സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് നോക്കുക സി സി ആർ എ എസ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സി സി ആർ വൈ എൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി സി സി ആർ യു എം യുനാനി മെഡിസിൻസ് സി സി ആർ എസ് റിസർച്ച് ഇൻ സിദ്ധ സി സി ആർ എച്ച് ഹോമിയോപ്പതി ആൻഡ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ അറ്റ് സരിതാ വിഹാർ ന്യൂഡൽഹി ഈ സ്ഥാപനങ്ങളുടെ എല്ലാം നിങ്ങൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓൺഗോയിങ് റിസർച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രോഗത്തിന് ചികിത്സ തേടാവുന്നതാണ് അവരുടെ കീഴിൽ ബി പി ഷുഗർ ഹാർട്ട് പാരലിസിസ് ആർത്തററ്റീസ് സോറിയാസിസ് എച്ച് ഐ വി അതേപോലെ തന്നെ മറ്റ് അനേകം രോഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ മറ്റു രീതിയിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാവുന്നതാണ് സ്റ്റേറ്റ് ഒബ്ലിക് സെൻട്രൽ ഗവൺമെൻറ് ആയുർവേദ യുനാനി സിദ്ധ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആയുർവേദയുടെയും യുനാനിയുടെയും സിദ്ധിയുടെയും ഒക്കെ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും നിങ്ങൾ കാണാവുന്നതാണ് അവിടെ റിസർച്ച് ബേസ്ഡ് ആയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് അതെല്ലാം പോയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് നൂറ്റി എൺപത്തി എട്ട് പാട്നയിൽ ഒരു ഹോളിസ്റ്റിക് ഹീലറുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബി പി സാഹി എന്നാണ് ഇത് ബീഹാറിലാണ് ഉള്ളത് അദ്ദേഹം വ്യക്തികളെ ചികിത്സിക്കുന്നു അതേപോലെ തന്നെ ബദൽ ചികിത്സ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫീസ് വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഇങ്ങനെയാണ് ഡോക്ടർ ബി പി സാഹി ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ആൾട്ടർനേറ്റീവ് തെറാപ്പി ജെ സി റോഡ് ബിഹൈൻഡ് ബി എൻ കോളേജ് പാട്ന ബീഹാർ നൂറ്റി എൺപത്തി ഒൻപത് ചികിത്സ ചെയ്യുന്ന ചില ബാബമാരും സന്യാസിമാരും ഉണ്ട് അവരുടെ പേര് ഇതൊക്കെയാണ് പത്തർവാല ബാബ നാസിക് ഫർഷ്വാല ബാബ ത്രയമ്പകേശ്വർ അസ്ലം ബാബ സോലാപൂർ ഇവരുടെ ചികിത്സ ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ എന്ന് എനിക്കറിയില്ല സ്വയം നിശ്ചയിക്കുക സ്വയം വിലയിരുത്തുക അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് പോകാവുന്നതാണ് നൂറ്റി തൊണ്ണൂറ് നമ്മളുടെ നാട്ടിൽ ആദിവാസി വൈദ്യന്മാരുണ്ട് അതേപോലെ തന്നെ രാജസ്ഥാനിലുള്ള ഉദയ്പൂരിലുള്ള ആദിവാസി വൈദ്യന്മാരെയാണ് ഗുണി എന്ന് വിളിക്കുന്നത് ഈ ഗുണികളെ ഇഗ്നോ യൂണിവേഴ്സിറ്റി സർട്ടിഫൈ ചെയ്യാറുണ്ട് അവർ ഉദയ്പൂർ രാജസ്ഥാനിൽ നിന്നുള്ളവരാണ് ഈ ഗുണികൾ ചില പ്രത്യേക ചികിത്സകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവരാണ് ഉദാഹരണമായിട്ട് പാമ്പ് പാമ്പുകടി അതേപോലെ തന്നെ പൊട്ടിയ എല്ലുകൾ യോജിപ്പിക്കൽ പൈൽസ് ഫിഷർ ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റ് ഇത്തരം വൈദ്യന്മാരെക്കുറിച്ച് അറിയുവാൻ നിങ്ങൾ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ഗുണി മിഷൻ ഡോട്ട് ഒ ആർ ജി സർട്ടിഫൈഡ് ഗുണീസ് ബൈ ഇഗ്നോ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യയുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗ്യാൻ അൺലിമിറ്റഡ് ഡോട്ട് കോം എഡ്യൂക്കേഷൻ ലിസ്റ്റ് ഓഫ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ സെൻറ്റേഴ്സ് ആൻഡ് ക്ലിനിക് ഇൻ ഇന്ത്യ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് പോകുകയാണെങ്കിൽ ഇതിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യയുള്ള മുപ്പത് ഏറ്റവും നല്ല പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗ്യാൻ അൺലിമിറ്റഡ് ഡോട്ട് കോം എജ്യൂക്കേഷൻ ലിസ്റ്റ് ഓഫ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ സെൻറ്റേഴ്സ് ആൻഡ് ക്ലിനിക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയുള്ള സിദ്ധ ഹോസ്പിറ്റലുകളെയും നിങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്യാൻ അൺലിമിറ്റഡ് ഡോട്ട് കോം എജ്യൂക്കേഷൻ കാര്രിയർ ഇൻ സിദ്ധ മെഡിസിൻ ലിസ്റ്റ് ഓഫ് സിദ്ധ കോളേജ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്ത്യയിലുള്ള ടോപ്പായിട്ടുള്ള യുനാനി ഹോസ്പിറ്റലിനെ കാണുവാൻ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്യാൻ അൺലിമിറ്റഡ് ഡോട്ട് കോം ഹെൽത്ത് ടോപ്പ് യുനാനി ഹോസ്പിറ്റൽ ഡിസ്പെൻസറീസ് ആൻഡ് ദവാഖാന ഇൻ ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എയ്ഡ്സ് ക്യാൻസർ തുടങ്ങിയ മാരകമായിട്ടുള്ള രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സിദ്ധ മെഡിസിൻ ഫാർമസിയെ സമീപിക്കാവുന്നതാണ് ഐ എം പി സി ഒ പി എസ് ഇൻ ചെന്നൈ എയ്ഡ്സിന് മാസം വെറും ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും മരുന്ന് കൊടുക്കുക സിദ്ധ മെഡിസിൻ ആയുർവേദ മെഡിസിനേക്കാളും വളരെ കൂടുതൽ പവർഫുള്ളാണ് കേരളത്തിലുള്ള ജനങ്ങൾ സിദ്ധ മെഡിസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു കാരണം വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മൾക്ക് സിദ്ധിയിൽ രോഗങ്ങളെ മാറ്റാൻ സാധിക്കും സിദ്ധ മരുന്നുകൾക്ക് വേണ്ടി നിങ്ങൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നതാണ് വളരെ നല്ലത് നൂറ്റി തൊണ്ണൂറ്റി ആറ് ആർക്കെങ്കിലും പ്രേതബാധ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവരെ ഹസ്രത് സെയ്ദ് അലി മീരാ ദത്തർ ദർഗ് ഇൻ ഗുജറാത്ത് അവിടെ കൊണ്ടുപോകാവുന്നതാണ് മാസം അവിടെ താമസത്തിന് വെറും എണ്ണൂറ് രൂപ മാത്രമേ ആകുകയുള്ളൂ അതേപോലെ തന്നെ പ്രേതബാധ അകറ്റാൻ മറ്റൊരു മന്ദിരമുണ്ട് ദേവിജി മഹാരാജ് മന്ദിർ ഇൻ മലജ്പൂർ അവിടെ പൗർണമി ദിവസം മാത്രമാണ് പ്രേതബാധിയെ അകറ്റുന്നത് അതേപോലെ തന്നെ പൗർണമി ദിവസം മാത്രം പ്രേതബാധിക്കെ ചികിത്സിക്കുന്ന മറ്റൊരു അമ്പലമുണ്ട് ദത്താത്രേയ മന്ദിർ ഗംഗാപൂർ ബേത്തൂൾ എം പി അതേപോലെ തന്നെ ഡൽഹിയിലുള്ള നിസാമുദ്ദീൻ ഡർഗയിലും ഈ പ്രേതബാധിക്കുള്ള ചികിത്സയുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മദ്യം അതേപോലെ തന്നെ പുകയില തുടങ്ങിയവയുടെ അഡിക്ഷനിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി നിങ്ങൾക്ക് പോകാവുന്നൊരു ക്ഷേത്രമുണ്ട് ബാത്തിജി മഹാരാജ് ഇൻ ദർദ വില്ലേജ് ഖേഡ ഡിസ്ട്രിക്ട് ഇൻ ഗുജറാത്ത് എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇവിടുത്തെ ചികിത്സ മയക്കുമരുന്നിൽ നിന്ന് മോചനം തരുന്ന മറ്റൊരു സ്ഥലവുമുണ്ട് ഡേറ സച്ച സൗദ ഇൻ സിർസാൻ ഹരിയാന ഇവിടെ എല്ലാം മരുന്നൊന്നും കൊടുക്കുന്നില്ല വിശ്വാസ ചികിത്സയാണ് പ്രധാനമായിട്ടും ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് വെറും മൂവായിരം രൂപയ്ക്ക് മൂന്ന് മാസത്തേക്കുള്ള ക്യാൻസർ മരുന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് സമീപിക്കേണ്ട വ്യക്തി ശ്രീ പ്രത്യുന ഭായി ബാപ്പു സമാധി റോഡ് പ്ലോട്ട് നമ്പർ ഫിഫ്റ്റി സിക്സ് ജി ഐ ഡി സി ഉമർ ഗൌൺ ഡിസ്ട്രിക്ട് ഗുജറാത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പല ദമ്പതിമാരും ആൺകുട്ടി വേണം പെൺകുട്ടി വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അവർ സമീപിക്കേണ്ട ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ രാജീശ്വരി അല്ലൂരു വില്ലേജ് നെല്ലൂർ ഡിസ്ട്രിക്ട് ആന്ധ്രാപ്രദേശ് ഗർഭിണിയായി മൂന്നാമത്തെ മാസത്തിലാണ് ഇവർ സന്ദർശിക്കേണ്ടത് വളരെ ചെറിയ ഫീസ് മാത്രമേ ആകുകയുള്ളൂ ഗർഭിണിയുടെ മൂക്കിൽ ചില ഔഷധങ്ങളാണ് അവർ ഒഴിക്കുന്നത് ആയുർവേദത്തിൽ ഇതിനെ പുൻസവൻ ക്രിയ എന്ന് പറയുന്നു ഏതെങ്കിലും ആയുർവേദ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ചികിത്സ ലഭിക്കുന്നതാണ് ഇതിന് ആയുർവേദത്തിലെ ജെൻറ്റിക് എൻജിനീയറിംഗ് ചികിത്സ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആയുർവേദം പറയുന്നത് മൂന്നാമത്തെ മാസത്തിൽ ഗർഭസ്ഥ ശിശുവിനെ ആണാക്കാനോ പെണ്ണാക്കാനോ സാധിക്കും എന്നാണ് ഇരുന്നൂറ് നിങ്ങൾക്ക് റീനൽ ഫെയിലിയർ അതേപോലെ തന്നെ കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയാലിസിസ് ഉണ്ടെങ്കിൽ ആയുർവേദ ഔഷധത്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാവുന്നതാണ് അതിനായി നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ മഹാദേവ സിദ്ധപ്പ പാട്ടീൽ ഇൻ കർണാടക ഇരുന്നൂറ്റി ഒന്ന് ക്യാൻസർ മാറ്റാൻ ഒരു അത്ഭുതകരമായിട്ടുള്ള ജ്യൂസ് ഉണ്ട് അതിൻ്റെ പേര് എ ബി സി ഡ്രിങ്ക് എന്നാണ് ഒരു ആപ്പിള് കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീട്രൂട്ട് ഇത് മൂന്നും കൂടി നല്ലപോലെ ജ്യൂസ് അടിച്ചതിന് ശേഷം അത് പതുക്കെ പതുക്കെ നമ്മൾ കുടിക്കുക ഇരുന്നൂറ്റി രണ്ട് നിങ്ങൾക്ക് കിഡ്നി ഡിസീസ് അതേപോലെ തന്നെ റീനൽ ഫെയിലിയർ തുടങ്ങിയവ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മരുന്ന് കഴിക്കാവുന്നതാണ് അത് കണ്ടുപിടിച്ചത് എസ് എം രാജു എന്ന ഐ എ എസ് ഓഫീസറാണ് അദ്ദേഹം ഈ മരുന്നു കൊണ്ട് സ്വന്തം അച്ഛൻ്റെ കിഡ്നി രോഗങ്ങൾ മാറ്റിയിട്ടുള്ള വ്യക്തിയാണ് അത് ആയുഷ് മന്ത്രാലയം അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ മരുന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്നത് മല്ലൂർ ഫ്ലോറ ഫാർമസിൻ കർണാടക എന്ന കമ്പനിയാണ് നിങ്ങൾക്ക് നല്ല ആയുർവേദ സിദ്ധ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഞാൻ നല്ല കുറച്ച് സ്ഥാപനങ്ങളുടെ പേര് പറയാം അതെല്ലാം ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണ് ഇവ നമ്മുടെ അലോപ്പതിയിലെ എയിംസ് പോലെയുള്ള ഹോസ്പിറ്റലുകളാണ് സെൻട്രൽ ഗവൺമെൻറ് സി സി ആർ യു എം ഇത് യുനാനി മെഡിസിൻ്റെ സെൻട്രൽ ഹോസ്പിറ്റലാണ് ഇതിൻ്റെ കീഴിൽ ഇരുപത്തിമൂന്ന് വലിയ യുനാനി ഹോസ്പിറ്റലുകൾ ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട് രണ്ടെണ്ണം ഡൽഹിയിലുണ്ട് രണ്ടെണ്ണം ഹൈദരാബാദിലുണ്ട് ലഖ്നോവിലും രണ്ടെണ്ണമുണ്ട് അതുകൂടാതെ എട്ട് റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട് അത് ചെന്നൈയിൽ ഭദ്രഖ് പാട്ന ന്യൂഡൽഹി മുംബൈ കൽക്കട്ട അലിഗഡ് ഗസിയാബാദ് അലഹബാദ് സിൽച്ച തുടങ്ങിയവയാണ് അതുകൂടാതെ എട്ട് ക്ലിനിക്കൽ റിസർച്ച് സെൻറ്റേർസ് ഉണ്ട് ഭോപ്പാൽ ബുർഹാൻപൂർ മീറട്ട് ബാംഗ്ലൂർ കുർനൂൽ അതുകൂടാതെ മൂവായിരത്തി അറുന്നൂറ് ആയുഷ് ഹോസ്പിറ്റൽ ഇന്ത്യയിൽ ഉണ്ട് അതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് ആയുർവേദ ഹോസ്പിറ്റലും ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് യുനാനി ഹോസ്പിറ്റലും ഇരുന്നൂറ്റി അറുപത്തി നാല് സിദ്ധ ഹോസ്പിറ്റലും ഇരുന്നൂറ്റി പതിനാറ് ഹോമിയോ ഹോസ്പിറ്റലും ഉണ്ട് ഇത്രയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലുകളാണ് ആയുഷിൻ്റെ കീഴിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയുഷ് ഡിസ്പെൻസറികൾ ഉണ്ട് അതിൽ പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആയുർവേദവും ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഹോമിയോ ആയിരത്തി നാന്നൂറ്റി അമ്പത്തി മൂന്ന് യുനാനി ഇതെല്ലാം നമ്മൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് തരുന്ന സ്ഥാപനങ്ങളാണ് അതുകൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലും ഒരുപാട് ആയുഷ് ഹോസ്പിറ്റലുകളുണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ള ആയുഷ് ഹോസ്പിറ്റലുകൾ നോക്കിയാൽ മതി സെൻട്രൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്യാൻസർ എന്ന സ്ഥാപനം മുംബൈയിലെ വേളിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കാർഡിയോ വാസ്കുലർ ഡിസീസ് ന്യൂഡൽഹി ഇവിടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചികിത്സകൾ ഉണ്ട് ഓപ്പറേഷൻ കൂടാതെ തന്നെ ഹാർട്ടിൽ ബ്ലോക്ക് നിൽക്കാനുള്ള സംവിധാനങ്ങളും ചികിത്സകളും ഇവിടെ ഉണ്ട് സെൻട്രൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂറോ മസ്കുലർ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് പാരലിസിസ് അതുപോലെയുള്ള പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ ഷൊർണൂരിൽ ചെറുതിരുത്തിയിൽ ഒരു സ്ഥാപനമുണ്ട് വളരെ നല്ല ചികിത്സയാണ് ഇവിടെ പക്ഷാഘാതത്തിനും അതേപോലെ തന്നെയുള്ള രോഗങ്ങൾക്കും കൊടുക്കുന്നത് അതുകൂടാതെ മുംബൈയിൽ രാജ രാംദിയോ ആനന്ദിലാൽ പോദാർ ആർ ആർ എ പി സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്യാൻസർ എന്ന സ്ഥാപനമുണ്ട് അതുകൂടാതെ ആർത്രീസ് മേധോ മലേറിയ ഹൈപ്പർ ടെൻഷൻ പൈൽസ് ഫിഷർ ഫിസ്റ്റുല തുടങ്ങിയവയിലുള്ള ചികിത്സകളും ഇവിടെ ലഭ്യമാണ് സെൻട്രൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റെസ്പിറേറ്ററി ഡിസീസ് എന്ന സ്ഥാപനം പഞ്ചാബിൽ പട്ടിയാലിയിലുണ്ട് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഐ ഡിസോർഡേഴ്സ് എന്ന സ്ഥാപനം ലഖ്നൌവിലുണ്ട് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻഡോക്രൈൻ ഡിസീസ് ജയ്പൂരിലുണ്ട് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്ന സ്ഥാപനം നാഗ്പൂരിലുണ്ട് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെറ്റബോളിക് ഡിസോർഡർ എന്ന സ്ഥാപനം ബാംഗ്ലൂരിലുണ്ട് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസോർഡർ എന്ന സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട് ഇവിടെ ജീവിതശൈലി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഇവിടെ ലഭ്യമാണ് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്കിൻ ഡിസോർഡേഴ്സ് എന്ന സ്ഥാപനം വിജയവാഡയിലുണ്ട് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന സ്ഥാപനം പാട്നയിലുണ്ട് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൻ ഡിസോർഡർ എന്ന സ്ഥാപനം ഗുവാഹട്ടിയിലുണ്ട് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്കിൻ ഡിസോർഡർ എന്ന സ്ഥാപനം അഹമ്മദാബാദിലുണ്ട് അഡ്വാൻസ്ഡ് സെൻറ്റർ ഫോർ ആയുർവേദ ഇൻ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്ന സ്ഥാപനം ബാംഗ്ലൂരിലുണ്ട് ഇവിടെ മാനസിക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സ ലഭ്യമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എന്ന സ്ഥാപനം താമ്പരം സാനിറ്റോറിയം ചെന്നൈയിലുണ്ട് ക്ലിനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടൈ തിരുനെൽവേലി എന്ന സ്ഥാപനമുണ്ട് അവിടെ അനീമിയ അതേപോലെ തന്നെ അപസ്മാരം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സയുണ്ട് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സിദ്ധ അരിങ്കൽ അണ്ണ ഹോസ്പിറ്റൽ ക്യാമ്പസ് ആരുമ്പാക്കം ചെന്നൈ ഈ സ്ഥാപനത്തിൽ നമുക്ക് ക്യാൻസർ സോറിയാസിസ് ആർത്രിറ്റിസ് ജോണ്ടിസ് ലൂക്കീമിയ ഡയബറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് ഇവിടെ ക്യാൻസറിന് വളരെ നല്ല ചികിത്സ ലഭ്യമാണ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റോഡ് നമ്പർ സിക്സ്റ്റി സിക്സ് പഞ്ചാബി ഭാഗ് ന്യൂഡൽഹി ഈ സ്ഥാപനത്തിൽ ആർത്രിറ്റിസ് ലിപ്പിഡ് ഡിസോർഡർ ഒബേസിറ്റി ഹൈപ്പർ ടെൻഷൻ പൈൽസ് ഫിഷർ എപ്പിലെപ്സി ഹെമിപ്ലിഗിയ സിയാറ്റിക്ക ഡയബറ്റിക്സ് മയോപ്പിയ ആൻഡ് ഡെഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സയുണ്ട് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ക്യാമ്പസ് ആരുംബാക്കം ചെന്നൈ ഇവിടെ ക്യാൻസർ സോറിയാസിസ് ആർത്രൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് വിറ്റിലിഗോ ഡയബറ്റീസ് പെപ്റ്റിക്കൾസർ അയൺ ഡെഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സയുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ് ഡെവലപ്മെൻറ്റ് ഫോർ സി ബ്ലോക്ക് സെക്ടർ ഫൈവ് ബിദാൻ നഗർ കൊൽക്കട്ട സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പഞ്ചകർമ്മ ചെറുതുരുത്തി ഷൊർണൂർ ഇവിടെ വാദസംബന്ധമായിട്ടുള്ള രോഗം ബി പി പാരപ്ലൈഗിയ സോറിയാസിസ് ഹെമിപ്ലീഗിയ സിയാറ്റിക അയർ ഡെഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഉണ്ട് വളരെ നല്ല ചികിത്സയാണ് ഇവിടെ കൊടുക്കുന്നത് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിറ്റ് നമ്പർ വൺ ഭുവനേശ്വർ ഇവിടെ വാദസംബന്ധമായിട്ടുള്ള രോഗം മന്ത് രോഗം ബി പി പൈൽസ് ഫെസ്റ്റുല ആസ്മ ഹെമിപ്ലൈഗിയ ഡിയോഡനൽ അൾസർ ഡയബറ്റിക് സോറിയാസിസ് അയൺ ഡെഫിഷ്യൻസിയ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് മോത്തി മോത്തിബാഗ് റോഡ് പട്ടിയാല ഇവിടെ വാതരോഗങ്ങൾ അതേപോലെ തന്നെ വിഷാദം ന്യൂറോസിസ് ഹൈപ്പർടെൻഷൻ ലിപ്പിഡ് ഡിസോർഡർ ആസ്മ ഹെമിയോപ്ലീഗ്യ സോറിയാസിസ് അനീമിയ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ അംകോ ഗോളിയോർ ഇവിടെ വാതരോഗങ്ങൾ ഗ്രഹണി ഹൈപ്പർടെൻഷൻ പൈൽസ് അയൺ ഡെഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് സെൻട്രൽ റിസർച്ച് ഹോസ്പിറ്റൽ ഓഫ് ആയുർവേദ നാനൂറ്റി എഴുപത്തിനാല് ബാർസിക്സ് സീതാപൂർ റോഡ് ലക്നൗ ഇവിടെ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വിഷാദ രോഗം ന്യൂറോസിസ് പൈൽസ് ലിപ്പിഡ് ഡിസോർഡേഴ്സ് സിയാറ്റിക്ക ജോണ്ടീസ് അയൺ ഡെഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സയുണ്ട് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ദിരാ കോളനി തോട്ടുവാര ബഡി പാർക്ക് ജയ്പൂർ ഇവിടെ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മലേറിയ ആസ്മ അയൺ ഡെഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ അശോക പില്ലാർ ജയാനഗർ ബാംഗ്ലൂർ ഇവിടെ പൈൽസ് വിഷാദരോഗം ന്യൂറോസിസ് ഹൈപ്പർ ടെൻഷൻ ബ്രോങ്കിയൽ ആസ്മ അയൺ ഡെഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ വൺ സീറോ ഡബിൾ ഫോർ ജഗന്നാഥ് ചൌക്ക് കെ ഡി കെ കോളേജ് റോഡ് നന്ദൻ വൻ നാഗ്പൂർ ഇവിടെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഹൈപ്പർ ടെൻഷൻ പാരാപ്ലൈഗ്യ ഹെമിപ്ലൈഗ്യ അയൺ ഡെഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂജപ്പുര ട്രിവാൻഡ്രം ഇവിടെ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സോറിയാസിസ് യൂറിനറി കാൽക്കുലി അയൺ ഡെഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം കോംപ്ലക്സ് എ ഫസ്റ്റ് ഫ്ലോർ നോർത്ത് വിംഗ് വിജയവാഡ ഇവിടെ വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മന്തുരോഗം ആസ്മ ഡിയോഡിനൽ അൾസർ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെല്ലപ്പെരുമാൾ സ്ട്രീറ്റ് കുയവർ പാളയം പോണ്ടിച്ചേരി ഇവിടെ വാദ രോഗങ്ങൾ വെള്ളപ്പാണ്ട് ഡയബറ്റീസ് അയൺ ഡെഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്ക് ഉള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡി ബ്ലോക്ക് രാജേന്ദ്ര മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡിംഗ് ആശാൻ കുവാൻ പാട്ന ഇവിടെ ബാധ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ആസ്മ പൈൽസ് ഫിലാറിയസ് സിയാറ്റിക്ക തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോറോസോജൈ ബെസ്റ്റോ ബെസ്റ്റോല ഗുവാഹട്ടി ആസാം ഇവിടെ മൂത്രസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ലിപ്പിഡ് ഡിസോർഡർ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ തഡോങ് ഗാംഗ്ടോക് സിക്കിം ഇവിടെ മാലപ്സോഷൻ സിയാറ്റിക്ക തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂ ഇട്ടാനഗർ അരുണാചൽ പ്രദേശ് ഇവിടെ വാദ രോഗങ്ങൾ മലേറിയ ഹൈപ്പർ ടെൻഷൻ യൂറിനറി കാൽക്കുലി സിയാറ്റിക്ക ഡയബറ്റീസ് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഉണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ട്വൻറ്റി രേവാരി ചൌക്ക് ജമ്മു ഇവിടെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ യൂറിനറി കാൽക്കുലി ഹൈപ്പർ ടെൻഷൻ പൈൽ സോറിയാസിസ് ലിപ്പിഡ് ഡിസോർഡർ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മണ്ടി ഇവിടെ ആർത്രിറ്റിസ് പയൽസ് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് റീജിയണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഗോളിയർ റോഡ് ഝാൻസി ഇവിടെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ബി പി തുടങ്ങിയൊക്കെയുള്ള ചികിത്സകളുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡ്രഗ്സ് റിസർച്ച് ബ്ലോക്ക് സീറോ വൺ ത്രീ ബിൽഡിംഗ് മേഘാനി നഗർ അഹമ്മദാബാദ് ഇവിടെ വാദ രോഗങ്ങൾ ആസ്മ ബി പി മൂത്രസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തുടങ്ങിയുള്ള ചികിത്സകളുണ്ട് ഡോക്ടർ എ ലക്ഷ്മിപതി റിസർച്ച് സെൻറ്റർ ഫോർ ആയുർവേദ ബി എച്ച് എസ് മെഡിക്കൽ സെൻറ്റർ അടയാർ ചെന്നൈ ഇവിടെ ലിപ്പിഡ് ഡിസോർഡർ മലേറിയ ബി പി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് ആയുർവേദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഹോസൂർ റോഡ് ബാംഗ്ലൂർ ഇവിടെ അപസ്മാരം മെൻറ്റൽ റിട്ടാർഡേഷൻ ആങ്സൈറ്റി ഡിസോർഡർ സ്കിസോഫ്രീനിയ മസ്കുലർ ഡിസ്ട്രോഫി പാർക്കിൻസോണിസം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഇവിടെ ഉണ്ട് മാനസിക സംബന്ധമായിട്ടുള്ള സർവ്വ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സ ഉണ്ട് ക്ലിനിക്കൽ റിസർച്ച് സിദ്ധ ഗവൺമെൻറ്റ് സിദ്ധ മെഡിക്കൽ കോളേജ് പാളയംകോട്ടെ തിരുനെൽവേലി തമിഴ്നാട് ഇവിടെ വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എക്സിമ പൈൽസ് അയൺ എഫിഷ്യൻസി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സയുണ്ട് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുംബൈ ടാറ്റ ക്യാൻസർ റിസർച്ച് ഇവിടെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള റിസർച്ച് ഉണ്ട് സി സി ആർ എ എസ് ജവഹർലാൽ നെഹ്റു ഭാരതീയ ചികിത്സ എവം ഹോമിയോപതി അനുസന്ധാൻ ഭവൻ ഇൻസ്റ്റിറ്റ്യൂഷനൽ ഏരിയാ ഒ പി ഡി ബ്ലോക്ക് ജനക്പുരി ന്യൂഡെല്ലി സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യോഗ ആൻഡ് ന്യച്ചുറോപതി സയൻസ് അഡ്രസ് സെയിമാസ് എബോ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യുനാനി മെഡിസിൻ അഡ്രസ് സൈമാസ് ബെ എബോ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപതി അഡ്രസ് സെയിമാസ് എബോ സി സി ആർ എസ് സിദ്ധ എ എ ഗവർണ്മെൻറ്റ് ഹോസ്പിറ്റൽ ആരംഭാകം ചെന്നൈ

ഐ പി ജി ടി ആർ എ ഗുജറാത്ത് ആയുർവേദ യൂണിവേഴ്സിറ്റി ജാംനഗർ ഇത് വളരെ നല്ല ഒരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠ് ധന്വന്ത്രി ഭവൻ പഞ്ചാബി ബാഗ് ന്യൂഡൽഹി മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ അശോക റോഡ് ന്യൂഡൽഹി ഇനി പറയാൻ പോകുന്ന ചില ഹോസ്പിറ്റലുകൾ ക്യാൻസറിനും അതേപോലെ തന്നെ എയ്ഡ്സ് തുടങ്ങിയ വളരെ ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾ ചികിത്സിച്ചു മാറ്റുന്ന സിദ്ധ ആശുപത്രികളാണ് ഇവിടെ എല്ലാം ഫ്രീ ആണ് ഉള്ളത് അതിനുവേണ്ടി നിങ്ങൾ താഴെ പറയുന്ന ഹോസ്പിറ്റലുകളെ സമീപിക്കുക ഗവൺമെൻറ് സിദ്ധ മെഡിക്കൽ കോളേജ് ചെന്നൈ തമിഴ്നാടു ഗവൺമെൻറ് സിദ്ധ മെഡിക്കൽ കോളേജ് തിരുനെൽവേലി തമിഴ്നാടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചെന്നൈ ഗവൺമെൻറ് സിദ്ധ മെഡിക്കൽ കോളേജ് ഡിൻഡുകൾ തമിഴ്നാടു ശ്രീ സായിറാം സിദ്ധ മെഡിക്കൽ കോളേജ് ചെന്നൈ ആർ വി എസ് സിദ്ധ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ കോയമ്പത്തൂർ എ ടി എസ് വി എസ് സിദ്ധ മെഡിക്കൽ കോളേജ് കന്യാകുമാരി വേലു മൈലൂ മെഡിക്കൽ കോളേജ് കാഞ്ചീപുരം ശിവരാജ് സിദ്ധ മെഡിക്കൽ കോളേജ് സേലം തമിഴ്നാടു ശാന്തഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഇവിടെയെല്ലാം റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സിദ്ധ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആയുർവേദത്തെക്കാളും നിങ്ങൾ സിദ്ധ ചികിത്സയ്ക്ക് കൂടുതൽ മുൻഗണന കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആയുർവേദ ചികിത്സയേക്കാൾ ചികിത്സ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ചികിത്സയാണ് വളരെ പെട്ടെന്ന് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവ് സിദ്ധ ചികിത്സയ്ക്ക് ഉണ്ട് അപ്പോൾ മേൽപ്പറഞ്ഞ ഏതെങ്കിലും സിദ്ധ മെഡിക്കൽ കോളേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്യാൻസർ എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സ തേടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ആയുർവേദ സിദ്ധ ഒന്നും തന്നെ ഇഷ്ടമല്ല യുനാനി മെഡിസിൻ ആണ് ആവശ്യമെങ്കിൽ താഴെ പറയുന്ന യുനാനി ഹോസ്പിറ്റലുകളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് സെൻട്രൽ കൗൺസിൽ ഓഫ് യുനാനി മെഡിസിൻ ന്യൂഡൽഹി सेंट्रल रिसर्च इंस्टीट्यूट ऑफ यूनानी मेडिसिन सीसीआरआईयूएम हैदराबाद आर ई यूएम सिना अकाडमी ऑफ मेडिवल मेडिसिन जमिया टिबिया हमदर्द यूनिवर्सिटी नेशनल इंस्टीट्यूट ऑफ यूनानी मेडिसिन बैंग्लूर टिपू सुल्तान यूनानी मेडिकल कॉलेज गुलबाग कर्नाटक गवर्नमेंट यूनानी मेडिकल कॉलेज चेन्नई नेशनल इंस्टीट्यूट ऑफ यूनानी मेडिसिन पुणे निजामिया टिबिया कॉलेज एंड हॉस्पिटल हैदराबाद जमिया हमदर्द दिल्ली ഗവൺമെൻറ്റ് യുനാനി മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ ജെഡ് എസ് സെഡ് എച്ച് ഗവൺമെൻറ്റ് യുനാനി കോളേജ് ഭോപ്പാൽ അജ്മൽ ഖാൻ ടിബിയ കോളേജ് മുംബൈ സെഡ് യു എം യുനാനി കോളേജ് പൂനെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഇനി പറയാൻ പോകുന്നത് നല്ല ആയുർവേദ ഹോസ്പിറ്റലാണ് ഇവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വളരെ നല്ല ആയുർവേദ ചികിത്സ ലഭിക്കുന്നതാണ് ശ്രീ ശ്രീധന്വന്ത്രി ആയുർവേദ കോളേജ് ചണ്ഡിഗഡ് राजीव गांधी यूनिवर्सिटी ऑफ हेल्थ साइंस बैंगलोर, गुजरात आयुर्वेद यूनिवर्सिटी जामनगर, नगर जे बी रॉय स्टेट मेडिकल कॉलेज कोलकाता, आयुर्वेद मेडिकल कालेज कोपूर् स्टेट् आयुर्वेद लखनऊ, श्री आयुर्वेद महाविद्यालय नागपुर, ऋषिकुल गवर्नमेंट आयुर्वेद कॉलेज एंड हॉस्पिटल हरिद्वार दयानंद आयुर्वेद कालेज जलंधर अष्टांग आयुर्वेद कालेज इंडोर नैशनल इंस्टिट्यूट आफ् आयुर्वेद जयपुर ಆಯುರ್ವೇದ ಮಹಾಬ್ಯಾ ಮುಂಬೈ ಆಯುರ್ವೇದ ಅಂಡ್ ಯುನೈನೇ ಟಿಬಿಯ ಕೋಳೇಜ್ ನ್ಯೂಡೆಲ್ಲಿ ಭಾರತೀವಿ ಪೀಠ ಪುಣೆ ಶ್ರೀಕೃಷ್ಣ ಗವರ್ಮೆಂಟ್ ಆಯುರ್ವೇದ ಕಾಳೇಜ್ ಕುರುಕ್ಷೇತ್ರ ರಾಜೀವ್ ಗಾಂಧಿ ಗೌರ್ಮೆಂಟ್ ಆಯುರ್ವೇದ ಕೋಳೇಜ್ ಕಾಂಗ್ರೆನ್ ಟಿ ಆರ್ ಯೂನಿವರ್ಸಿಟಿ ಆಫ್ ಹೆಲ್ತ್ ಸೈನ್ಸ್ ವಿಜಯವಾಡ ಗವರ್ಮೆಂಟ್ ಆಯುರ್ವೇದ ಕೋಳೇಜ್ ರಾಯ್ಪುರ್ ಸ್ಟೇಟ್ ಆಯುರ್ವೇದ ಕಾಳೇಜ್ ಆ್ಯಂಡ್ ಹಾಸ್ಪಿಟಲ್ ಗುರುಗುಲ್ ಕಾಂಗ್ರ ಹರಿದ್ವಾರ್ ಗವರ್ಣೆಂಟ್ ಆಯುರ್ವೇದ ಕಾಳೇಜ್ ನಾಗ್ಪುರ್ ಗವರ್ಮೆಂಟ್ ಆಯುರ್ವೇದ ಹಾಸ್ಪಿಟಲ್ ತ್ರಿಪೋಣಿತರ ആൻഡ് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ഇൻ കേരള നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഋഷിപ്രഭാകർ ഋഷി സംസ്കൃതി വിദ്യാലയം സിദ്ധ സമാധി യോഗ ഈ ഋഷിപ്രഭാകറിൻ്റെ സിദ്ധ സമാധി യോഗ എന്ന് പറയുന്ന പരിപാടി അത് ക്യാൻസറിനെ മാറ്റുന്നതാണ് അതേപോലെ തന്നെ നല്ലപോലെ ഓർമ്മശക്തി തരുന്നതാണ് അവരുടെ മറൽവാടി ആശ്രമം ഇൻ കനകുര ബാംഗ്ലൂർ ഇവിടെ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട് ക്യാൻസറിന് സ്പിരിച്വൽ ക്യൂർ അതേപോലെ തന്നെ ഡയബറ്റിക്സിന് സ്പിരിച്വൽ ക്യൂർ ആയിട്ടുള്ള ചികിത്സകൾ ഋഷി പ്രഭാകർജി കൊടുക്കാറുണ്ട് അവരുടെ ഔറംഗാബാദ് ആശ്രമത്തിലും ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് അമിത് വൈദ്യ എന്ന് പറയുന്ന ഒരു ലോസ് ആഞ്ചൽസിലുള്ള ഒരു ഇന്ത്യനാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുള്ളവരെല്ലാം ക്യാൻസർ മൂലം മരിച്ചു അവരെല്ലാം മോഡേൺ ട്രീറ്റ്മെൻറ്റാണ് എടുത്തുകൊണ്ടിരുന്നത് ഈ വ്യക്തിക്കും ക്യാൻസർ വന്നു പക്ഷേ അദ്ദേഹം മോഡേൺ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ചില്ല അതിനുപേരം ഗോമൂത്ര ചികിത്സയാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ പരിപൂർണമായിട്ട് മാറി മാറിയതിനു ശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതി ഹോളി ക്യാൻസർ ഹൗ എ കൗ സേവ്ഡ് മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഗോമൂത്ര ചികിത്സയിൽ താൽപ്പര്യമുള്ളവർ ഈ പുസ്തകം വായിച്ചു പഠിക്കുന്നത് നല്ലതാണ് ഇതിനേക്കാളും വളരെ നല്ല ഒരു ചികിത്സയാണ് യൂറിൻ തെറാപ്പി അല്ലെങ്കിൽ സുമൂത്ര ചികിത്സ എന്ന് പറയുന്ന ചികിത്സ നമ്മുടെ കേരളത്തിൽ അത് വളരെയധികം പടർന്നുകൊണ്ടിരിക്കുകയാണ് സുമൂത്ര ചികിത്സയുടെ ആധികാരിക ഗ്രന്ഥമാണ് ഡാമർ തന്ത്ര അതിൻ്റെ മലയാള പരിഭാഷ ഈ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് ഇന്ന് കേരളത്തിൽ ഒരുപാട് പേർ സുമൂത്ര ചികിത്സ ഉപയോഗിച്ച് സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട് ക്യാൻസർ കിഡ്നി പ്രോബ്ലം സോറിയാസിസ് ഡയബറ്റീസ് തുടങ്ങിയവ മാറ്റിയിട്ടുള്ള അനേകം പേർ ഇന്ന് കേരളത്തിലുണ്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും സ്വന്തം മൂത്രം ഉപയോഗിച്ച് ചികിത്സ ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ കേരളത്തിൽ ഇന്നും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എല്ലാ ചികിത്സകളും നിങ്ങൾ ചെയ്തു മടുത്തവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിലവില്ലാത്ത ചികിത്സ ഒന്ന് ശ്രമിച്ചു നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാനും ഇതിൽ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം എൻ്റെ ശരീരത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല റിസൾട്ടാണ് ഈ ചികിത്സയിലുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മണിപ്പൂരിൽ സായ്ക്കോട്ട് വില്ലേജിൽ പാ ചവലിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പറയുന്നത് ഡണ്ട്വാൾ എന്ന് പറയുന്ന ഒരു സസ്യം അത് ക്യാൻസറിന് വളരെ നല്ലത് എന്നാണ് അവർ എച്ച് ഐ വി അതേപോലെ തന്നെ ക്യാൻസർ ആസ്മ തുടങ്ങിയവയ്ക്ക് ചികിത്സിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ കേന്ദ്രത്തിൻ്റെ പേര് ചെവലിയൻ ക്യാൻസർ മെഡിസിൻ റിസർച്ച് സെൻറ്റർ എന്നാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ക്യാൻസർ ചികിത്സയ്ക്ക് നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു വൈദ്യനുണ്ട് വൈദ്യ രാജ ഹേമചന്ദ്ര മഞ്ചി ചോട്ടാ ഡോംഗർ നാരായൺപൂർ കൊണ്ടഗാവൺ ഛത്തീസ്ഗഡ് ഇവിടെ ഫോർത്ത് സ്റ്റേജിൻ്റെ ക്യാൻസർ വരെ ചികിത്സിക്കാറുണ്ട് എന്നാണ് കേട്ടത് ഒരു മാസം ചികിത്സയ്ക്ക് വെറും മുന്നൂറ് രൂപ മാത്രമാണ് ചെലവ് വരുന്നത് ഡോക്ടർ യേശി ഡോണ്ടൻ ക്യാൻസറിനെ ചികിത്സിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു മാസത്തെ മരുന്നിന് വൈദ്യ ബാബുലാൽ വില്ലേജ് കൺഹയ വാടി ഡിസ്ട്രിക്ട് ബേട്ടൂൾ മധ്യപ്രദേശ് അദ്ദേഹവും ക്യാൻസറിനെ ചികിത്സിക്കുന്നുണ്ട് ഡോക്ടർ ഡോർജി റുപ്റ്റൻ മെൻസെ കാങ് ടിബറ്റൻ മെഡിസിൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫിഫ്ത്ത് മെയിൻ റോഡ് ലെവൻത്ത് ക്രോസ് മഹാലക്ഷ്മി ലേ ഔട്ട് ആഞ്ചനീയ ടെമ്പിൾ ബാംഗ്ലൂർ ഇദ്ദേഹവും ക്യാൻസറിനും അതേപോലെ തന്നെ മറ്റുള്ള രോഗങ്ങൾക്കും ചികിത്സിക്കുന്നുണ്ട് വൈദ്യ ജീത് റാംസ് സൺ ഓഫ് വൈദ്യ രാമകൃഷ്ണ ബാബാമോഡ് ചെയിൽ ജില്ല സോളൻ ഹിമാചൽ പ്രദേശ് അദ്ദേഹവും ക്യാൻസറിന് ചികിത്സിക്കാറുണ്ട് ജീത് റാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ടി ബി ആർത്രീസ് ഗോട്ട് ഹാർട്ട് എൽമെൻ ഗാംഗ്രീൻ തുടങ്ങിയവ ചികിത്സിക്കാറുണ്ട് നൂറ്റി സർവ്വരോഗ ഔഖാഡ് നാം മിഷൻ ലുധിയാന ഇവർ ക്യാൻസറും അതേപോലെ തന്നെ മറ്റുള്ള രോഗങ്ങളും വിശ്വാസ ചികിത്സയാൽ സുഖപ്പെടുത്തുന്നുണ്ട് ഡോക്ടർ ബലവൻ സിംഗ് മുന്നൂറ്റി എൺപത്തി അഞ്ച് മോഡൽ ടൗൺ ലുധിയാന ഇരുന്നൂറ് വൈദ്യ ബാലേന്ദു പ്രകാശ് അദ്ദേഹം ക്യാൻസർ മൈഗ്രെയിൻ തുടങ്ങിയവ ചികിത്സിക്കാറുണ്ട് ചികിത്സാ ചെലവ് മാസം രണ്ടായിരം രൂപയാവും ദിവ്യജ്യോതി ആയുർവേദ റിസർച്ച് ഫൗണ്ടേഷൻ ഇത് മാ അനന്തനാഥ്ജി എന്ന് പറയുന്ന വ്യക്തി നിർമ്മിക്കുന്നതാണ് അദ്ദേഹം അഹമ്മദാബാദിൽ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ നന്ദലാൽ തിവാരി അദ്ദേഹം ജയ്പൂരിലെയാണ് അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഒരു മരുന്നുണ്ട് കാർട്ടോൾ ഇത് ക്യാൻസറിന് വളരെ നല്ല മരുന്നാണ് ഒരുപാട് ഭക്ഷണത്തിൻ്റെ പദ്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഉള്ളി വെളുത്തുള്ളി ചായ കാപ്പി അതേപോലെ തന്നെ തൈര് ഇവയൊന്നും കഴിക്കാൻ പാടില്ല കോറിയർ വഴി നിങ്ങൾക്ക് മരുന്ന് വരുത്താവുന്നതാണ് ഇരുന്നൂറ്റി ഒന്ന് പ്രമേഹത്തിനും അതേപോലെ തന്നെ മറ്റുള്ള രോഗത്തിനും ചികിത്സിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുന്നലാൽ ദവാസാജ് അഫ്സൽഗഞ്ച് ഹൈദരാബാദ് ഇവരെ സമീപിക്കാവുന്നതാണ് ഇവർക്ക് ഇരുന്നൂറ്റി അൻപത് വർഷത്തെ ചികിത്സാ അനുഭവങ്ങളുണ്ട് ഇവരുടെ ഫാമിലിക്ക് ഇവരുടെ കൺസൾട്ടേഷൻ ഫ്രീ ആണ് നിങ്ങൾക്ക് അവിടുന്ന് മരുന്ന് വാങ്ങിച്ച് അവിടെ നിന്ന് പൊടിച്ച് കൊണ്ടുപോകാവുന്നതാണ് ഇരുന്നൂറ്റി രണ്ട് ഇനി ആയുർവേദ സിദ്ധ തുടങ്ങിയവന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല ഹോമിയോപ്പതിയാണ് ഇഷ്ടമെങ്കിൽ അതിനും ചില ഡോക്ടർമാരുണ്ട് ഇവരെല്ലാവരും ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്നവരാണ് ഡി സുന്ദർ രാവു അദ്ദേഹം എൺപത് വയസ്സുള്ള ഒരു ഹോമിയോ ഡോക്ടറാണ് ബാംഗ്ലൂരിലെ ഡോക്ടർ ആർ പി പട്ടേൽ അദ്ദേഹം കോട്ടയത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ സക്സസ് റേറ്റ് അമ്പത് ശതമാനമാണ് ഡോക്ടർ ഹരികൃഷ്ണൻ അദ്ദേഹം ആഗ്രയുള്ള ഡോക്ടറാണ് അദ്ദേഹം മരുന്ന് പോസ്റ്റിൽ വഴി അയക്കാറുണ്ട് അമ്പത് ശതമാനമാണ് സക്സസ് റേറ്റ് ഇരുന്നൂറ്റി മൂന്ന് ഡോക്ടർ നാഗേന്ദ്ര വിവേകാനന്ദ യോഗ കേന്ദ്ര ബാംഗ്ലൂർ അദ്ദേഹവും ക്യാൻസറിനെ ചികിത്സിക്കാറുണ്ട് വളരെ ബലപ്പെടുവുള്ള ട്രീറ്റ്മെൻ്റാണ് ഇവിടെ ഉള്ളത് ഇരുന്നൂറ്റി നാല് ഡോക്ടർ നന്ദകിഷോർ ഡോക്ടർ സവിത ശർമ്മ ഇവർ നാച്ചുറൽ ക്യാൻസർ ക്യൂർ ഫൗണ്ടേഷൻ ഡൽഹി ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരാണ് അവർ വേവിക്കാത്ത ഭക്ഷണമാണ് ക്യാൻസറിന് വേണ്ടി കൊടുക്കാറുള്ളത് അവർ ചായ അതേപോലെ തന്നെ പഞ്ചസാര ഉപ്പ് വേവിച്ച ഭക്ഷണം ഇവ കൊടുക്കാറില്ല ഇരുന്നൂറ്റി അഞ്ച് ഡൽഹിയിലുള്ള ഒരു പ്രകൃതി ചികിത്സാ ഡോക്ടറാണ് സ്വാമിനാഥൻ അദ്ദേഹം ക്യാൻസറിനും അതേപോലെ തന്നെ മറ്റുള്ള രോഗങ്ങൾക്കും ഫ്രീ ആയിട്ട് ഉപദേശിക്കാറുണ്ട് ഇരുന്നൂറ്റി ആറ് വൈദ്യ ബാലേന്ദ്ര എന്ന വ്യക്തി അദ്ദേഹം ക്രോണിക് പാൻക്രിയാറ്റിറ്റിസ് അക്യൂട്ട് പ്രോമിലിയോസൈറ്റിക് ലൂക്കീമിയ മൈഗ്രെയിൻ അലർജിക് റിനിറ്റിസ് ചൈൽഡ്ഹുഡ് ആസ്മ ക്യാൻസർ തുടങ്ങിയവയെ ചികിത്സിക്കാറുണ്ട് ഇരുന്നൂറ്റി ഏഴ് അഷ്ടവൈദ്യ ഇ ടി ദിവാകരൻ മൂസ് അദ്ദേഹം നൂറിലധികം ലൂക്കീമിയ പേഷ്യൻസിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്യൂറാക്കിയതായിട്ട് അവകാശപ്പെടുന്നു ഇരുന്നൂറ്റി എട്ട് ടച്ച് തെറാപ്പിസ്റ്റ് മിസ്റ്റർ മുൽക്കരാജ് ദാസ് മസൂറി ഇന്ത്യ അദ്ദേഹം രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ എടുക്കാറുള്ളൂ മറ്റുള്ള ഫീസൊന്നും എടുക്കാറില്ല എല്ലാ രോഗത്തിനും അദ്ദേഹത്തിൻ്റെ ടച്ച് തെറാപ്പി ഉണ്ട് വിശ്വാസ ചികിത്സയാണിത് ഇരുന്നൂറ്റി ഒൻപത് കാമിനാഥ് ബാബ ആശ്രം ഇത് രാജസ്ഥാനിലെ അൽവർ എന്ന സ്ഥലത്തുള്ള ആശ്രമമാണ് അവർ എല്ലാ രോഗങ്ങൾക്കും ഫ്രീ ആയിട്ടാണ് ചികിത്സിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് വൈദ്യ ബൃഹസ്പതി ദേവ ത്രിഗുണ സരൾ കാലേ ഖാൻ വില്ലേജ് ഈസ്റ്റ് ഡൽഹി അദ്ദേഹം ബ്ലഡ് ക്യാൻസർ കിഡ്നി ഡിസീസ് സ്കിൻ ഡിസോർഡർ സ്പോണ്ടിലിറ്റീസ് ആസ്മ ബി പി തുടങ്ങിയവയ്ക്ക് ചികിത്സിക്കുന്നു ആഴ്ചയിൽ വെറും പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെയാണ് അദ്ദേഹം ഈടാക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് ശ്രീ പ്രത്യംനഭായി പരംപൂജ്യ ശ്രീ ജഗ്വാൻ ബാപ്പു സമാധി പ്ലോട്ട് നമ്പർ ഫിഫ്റ്റി സിക്സ് ജി ഐ ഡി സി ഉമർഗാവൻ വെസ്റ്റ് ഡിസ്ട്രിക്ട് വൾസാഡ് ഗുജറാത്ത് അദ്ദേഹം മൂന്ന് മാസത്തെ മരുന്ന് മൂവായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിൽ നാല് മരുന്നുകൾ ഉണ്ട് അത് ക്യാൻസറിനും അതേപോലെ തന്നെ കിഡ്നി ഫെയിലറിനും നല്ലതാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ക്യാൻസർ ചികിത്സയെക്കുറിച്ചുള്ള ചില ന്യൂസുകളാണ് ഇനി പറയാൻ പോകുന്നത് സോർ സൂപ്പ് ടീ അത് സോർ സൂപ്പ് ലീവിൽ നിന്നും അതേപോലെ തന്നെ അതിൻ്റെ തടിയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് അത് ക്യാൻസറിന് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് സോറിനം എന്ന ആൾട്ടർനേറ്റീവ് ക്യാൻസർ തെറാപ്പി അത് കൽക്കട്ടയിൽ വളരെ ഫേമസ് ആണ് പ്രശാന്ത് ബാനർജി ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് റിസർച്ച് ഫൗണ്ടേഷൻ കൽക്കട്ട ഇവിടെയും ക്യാൻസറിന് നല്ല ചികിത്സയുണ്ട് മഹാർഷി അമൃത് കലഷ് എന്ന് പറയുന്ന ഒരു ആയുർവേദ ഫോർമുലയുണ്ട് അത് ക്യാൻസറിൻ്റെ സൈഡ് എഫക്റ്റിന് വളരെ നല്ലതാണ് സർവപിഷ്ടി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് ദയാശങ്കർ റിസർച്ച് സെൻ്ററിൻ്റെ വാരണാസിയിലുള്ള ഒരു സ്ഥാപനമാണ് അതും ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വളരെ നല്ല ഒരു മരുന്നാണ് അതിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മരുന്നുകൾ ചേർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ക്രോംബ എന്ന് പറയുന്ന ഒരു ഹെർബൽ ഉണ്ട് അത് ക്യാൻസറിനുള്ള ഒരു മരുന്നാണ് അത് ഋഷികേശിലാണ് ഉള്ളത് ഹ്യൂമ എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട് അത് ഹ്യൂമ ക്യാൻസർ സൊസൈറ്റി ലക്നൗ ഇവരാണ് അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മുതു മരുന്ന് എന്ന് പറയുന്ന ഒരു ക്യാൻസർ ഫോർമുലയുണ്ട് അത് സൗത്ത് ഇന്ത്യയിലുള്ള ഒരു മരുന്നാണ് എസ് ജെ ട്വൻറ്റി നയൻ എന്ന് പറയുന്ന ഒരു ആയുർവേദ മെഡിസിൻ ഉണ്ട് അത് അതുല്യ ആയുർവേദ റിസർച്ച് സെൻ്റർ കേരളയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മിസ്സിസ് ഗണേഷ് മായ സുവൈ എന്ന് പറയുന്ന സ്ത്രീ കാഠ്മണ്ഡു അവർ എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കുന്നവരാണ് ആയുർവേദ ഡോക്ടർ ബജ്ര ബജ്രാചാര്യ എന്ന ഡോക്ടർക്ക് എഴുന്നൂറ് വർഷത്തെ ട്രഡീഷൻ ഉണ്ട് നവീൻ ദുഗഡ് ചിന്തുവാഡ എന്ന് പറയുന്ന സ്ഥലത്തെ വ്യക്തി അദ്ദേഹം ക്യാൻസറിന് ചികിത്സിക്കാറുണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഹീലർ മോഹൻ ജോഷി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കാറുണ്ട് ഇരുന്നൂറ്റി പതിനാല് പ്രേംപുരി ആശ്രം അവർ സ്പിരിച്വൽ ഹീലിംഗ് ആണ് നടത്താറുള്ളത് ക്യാൻസർ ഡയബറ്റീസ് ആർത്രീസ് കിഡ്നി ഫെയിലിയർ ഹാർട്ട് എൽമെൻറ്റ് തുടങ്ങിയവയ്ക്ക് സ്പിരിച്വൽ ഹീലിംഗ് നടത്താറുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് എച്ച് ഐ വി ടെസ്റ്റിംഗ് അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സിദ്ധ മെഡിക്കൽ കോളേജ് ആറുംപാക്കം സിക്സ് അണ്ണ ആർച്ച് റോഡ് എൻ എസ് കെ നഗർ ആരുമ്പാക്കം ചെന്നൈ ഇവിടെ ഫ്രീ ആയിട്ടാണ് എച്ച് ഐ വിയുടെ ടെസ്റ്റിങ്ങും ട്രീറ്റ്മെൻറ്റും ഉള്ളത് ഇരുന്നൂറ്റി പതിനാറ് എയ്ഡ്സിനും അതേപോലെ തന്നെ എച്ച് ഐ വിക്കും നല്ല ഒരു ചികിത്സ കൊടുക്കുന്ന സ്ഥാപനമുണ്ട് ആയിരത്തി നാന്നൂറ് റുപ്യായിരിക്കും ഒരു മാസം വരുന്ന ചെലവ് അതിൻ്റെ പേര് എയ്ഡ്സ് ക്യൂർ സിദ്ധ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് വൺ എയ്റ്റി സിക്സ് വെങ്കടേശ്വൻ നായിഡ് റോഡ് കോയമ്പത്തൂർ ഇരുന്നൂറ്റി പതിനേഴ് അരവിന്ദ ഹെർബൽസ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സ്ഥാപനം അത് ആയുർവേദ അതേപോലെ തന്നെ സിദ്ധ കൊണ്ടാണ് രോഗങ്ങളെ ചികിത്സിക്കുന്നത് അവിടെ എല്ലാ മാസവും മൂന്ന് ദിവസത്തെ അതേപോലെ തന്നെ ആറ് ദിവസത്തെ നാച്ചുറോപ്പതി ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അത് സെർച്ച് ചെയ്യാനായിട്ട് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി അവർ വളരെ കുറഞ്ഞ ചെലവിൽ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റും ചെയ്തു കൊടുക്കാറുണ്ട് അതുകൂടാതെ വർഷത്തിൽ അവർ ഫ്രീ ആയിട്ട് വിഭജന ക്യാമ്പും ചെയ്യാറുണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് ആയുർവേദ ആൻഡ് യുനാനി ടിബിയ കോളേജ് അജ്മൽ ഖാൻ റോഡ് കരോൾ ബാഗ് ന്യൂഡൽഹി അവർ പക്ഷാഘാതത്തിന് ചികിത്സിക്കാറുണ്ട് അതേപോലെ തന്നെ പൈൽസ് ഫിഷർ ഫിസ്റ്റുല തുടങ്ങിയ രോഗങ്ങൾക്ക് അഗ്നി കർമ്മം ക്ഷാരകർമ്മം ക്ഷാരസൂത്ര തുടങ്ങിയ ചികിത്സകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാം സക്സസ് റേറ്റ് നൂറ് ശതമാനമാണ് ഇവിടെ പൈൽസ് ഫിഷർ ഫിസ്റ്റുല തുടങ്ങിയവയ്ക്കുള്ള നല്ല ചികിത്സ ലഭ്യമാണ് ഇവിടെ ചികിത്സ ചെയ്തതിനു ശേഷം നിങ്ങൾ ദിവസവും യോഗ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൈൽസ് തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചു വരില്ല വൃദ്ധരായിട്ടുള്ള വ്യക്തികൾക്ക് രസായന ചികിത്സ ഇവിടെ ലഭ്യമാണ് അതേപോലെ തന്നെ മനോരോഗങ്ങൾക്കുള്ള ചികിത്സയും ഇവിടെ ലഭ്യമാണ് ഡൽഹിയിൽ തന്നെ മുപ്പത്തിനാല് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ പതിനേഴ് യുനാനി ഹോസ്പിറ്റൽ തൊണ്ണൂറ്റിയെട്ട് ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങിയവകൾ ഉണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് മയക്കുമരുന്ന് തുടങ്ങിയവൽ നിന്ന് മോചനം തരുന്നതിന് ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാർ പ്രവർത്തിക്കാറുണ്ട് അതേപോലെ തന്നെ ഗവൺമെൻറ്റും പലതരം അഡിക്ഷൻ സെൻറ്റേഴ്സ് നടത്താറുണ്ട് അവിടെ പോയി നിങ്ങൾ മയക്കുമരുന്ന് ലഹരി മരുന്ന് തുടങ്ങിയവൽ നിന്ന് മോചനം നേടാവുന്നതാണ് ഇരുന്നൂറ്റി പത്തൊൻപത് ആയുർവേദ സിദ്ധ തുടങ്ങിയവയിൽ ഒരുപാട് രസായന ഔഷധങ്ങളുണ്ട് അത് നമ്മളെ പല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നാൽ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല രസായന യോഗം എന്ന് പറയുന്നത് സദ്വൃത്തം തന്നെയാണ് സദ്വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ള ഒരു ജീവികളെയും നമ്മൾ ഉപദ്രവിക്കരുത് കൊല്ലരുത് ദ്രോഹിക്കരുത് തുടങ്ങിയവയാണ് മൃഗങ്ങളായാലും അതേപോലെ തന്നെ പക്ഷികളായാലും അതേപോലെ തന്നെ മീനുകളോ അതേപോലെ തന്നെ ഏതൊരു പ്രാണികളായാലും നമ്മൾ കൊല്ലുകയാണെങ്കിൽ നമ്മൾക്കും പലതര രോഗങ്ങൾ വരും എന്നാണ് ആയുർവേദം പറയുന്നത് അതുകൊണ്ടാണ് സദ്വൃത്തത്തിൽ ഒരു പ്രാണികളെയും കൊല്ലരുത് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ നല്ല കൂടി ജീവിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരു രോഗവും വരുന്നതല്ല ആയുർവേദം പറയുന്നത് ഈ തരത്തിലുള്ള സദ്വൃത്തം അതായത് നല്ല കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതുമാത്രം മതി നമ്മൾക്ക് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കാൻ മറ്റൊരു ചികിത്സയും വേണ്ട എന്നാണ് പറയുന്നത് അതിനാൽ ആവശ്യമില്ലാതെ ഒരു കാരണവശാലും കോഴി ആട് പോത്ത് പന്നി മാട് തുടങ്ങിയവയെ കൊല്ലുന്ന ജോലി ചെയ്യരുത് പ്രവർത്തി ചെയ്യരുത് ഇരുന്നൂറ്റി ഇരുപത് കിഡ്നി സ്റ്റോണിനായിട്ട് ഒരു മരുന്ന് ശ്രീ ഹനുമാൻ ബാലാജി മന്ദിർ ഡൽഹിയിൽ കൊടുക്കാറുണ്ട് ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ ആറ് തൊട്ട് ഏഴ് വരെയാണ് കൊടുക്കാറുള്ളത് ഈ മന്ദിരത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വിവേക് വിഹാർ ഡൽഹി എന്ന സ്ഥലത്താണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആദ്ധ്യാത്മ സാധന കേന്ദ്രം എന്ന് പറയുന്ന സ്ഥാപനം ഡൽഹിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് അത് ഛത്താർപൂർ വില്ലേജ് മെഹ്റോളി എന്ന സ്ഥലത്താണ് അവർ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറ്റുന്നതിനും ഷുഗറിനും ആസ്മിക്കും പൊണ്ണത്തടിക്കും പുറം വേദന കഴുത്തുവേദന തുടങ്ങിയവയ്ക്കും മനോരോഗങ്ങൾക്കും യോഗ അതേപോലെ തന്നെ ഡയറ്റ് തെറാപ്പി കൊണ്ടാണ് അവർ ചികിത്സിക്കുന്നത് എല്ലാ മാസവും അവർ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ക്യാമ്പുകൾ നടത്താറുണ്ട് നിങ്ങൾക്കും ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് നാഗൂറിൽ ബുട്ടാട്ടി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ പോളിയോ പാരലിസിസ് തുടങ്ങിയവയ്ക്ക് ഫ്രീ ആയിട്ടുള്ള ചികിത്സ അവൈലബിൾ ആണ് അവിടെ താമസം ഫ്രീ ആണ് നിങ്ങൾക്ക് അതിനുശേഷം അവിടെ ഡൊണേഷൻ കൊടുക്കാവുന്നതാണ് അവിടെ മരുന്നൊന്നും കൊടുക്കാറില്ല മസാജ് മാത്രമാണ് ചെയ്യാറുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോക്ടർ യുവരാജ് വൈദ്യ ഓഫ് അശോക റോഡ് അഡിലാബാദ് അവർ മരുന്ന് കൊണ്ടുവരുന്നത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് തുടങ്ങിയവയിൽ നിന്നാണ് മരുന്ന് അവർക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് രണ്ട് മാസം എടുക്കാറുണ്ട് അവർ കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായിട്ട് ആസ്മയ്ക്ക് ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കാറുണ്ട് മൃഗ ഷിർക്കർത്തി എന്ന് പറയുന്ന സമയത്ത് മാത്രമാണ് അവർ മരുന്ന് കൊടുക്കാറുള്ളത് അതായത് ഏതോ ഒരു മാസത്തിലെ ഒരു ഫെസ്റ്റിവൽ ആണ് ഇത് ആ സമയത്ത് മാത്രമാണ് അവർ ഈ ആസ്മയ്ക്കുള്ള മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാറുള്ളത് എല്ലാ സമയത്തും കൊടുക്കാറില്ല ആ സമയത്ത് മാത്രമേ കൊടുക്കാറുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തി നാല് മിസ്റ്റർ അംബു അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ തൃശ്ശൂരിൽ താമസിക്കുന്ന ആളാണ് അദ്ദേഹം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വന്ധ്യതക്ക് ചികിത്സിക്കാറുണ്ട് അതുകൂടാതെ തൈറോയിഡ് പ്രോബ്ലം തലവേദന കിഡ്നി ലിവർ സ്കിൻ പ്രോബ്ലം തുടങ്ങിയവയ്ക്കും അദ്ദേഹം ചികിത്സിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ചപ്ര പുല്ലോട്ട് റിവറിന് മുന്നിലായിട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തംക്രബോക് എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണ് തായ്ലാൻഡിലുള്ളത് ലഹരി മരുന്നിന് അടിമയായവർക്ക് അവർക്ക് അവിടെ ഒരാഴ്ചത്തെ ചികിത്സ അവർ കൊടുക്കാറുണ്ട് ഒരാഴ്ച മുതൽ ഒരു മാസം വരെയുള്ള ചികിത്സയാണ് അവർ കൊടുക്കാറുള്ളത് ചില മരുന്നുകൾ കലർത്തിയ കഷായമാണ് അവർ കൊടുക്കാറുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അവർ അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയുള്ളൂ ഡ്രഗ് അഡിക്ഷൻ മൂലം ബുദ്ധിമുട്ടുന്ന ആർക്കും അവിടെ ചികിത്സ കൊടുക്കാറുണ്ട് ആ കഷായം കുടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരുപാട് ചർജിച്ചു പോവും പിന്നീട് ഒരിക്കലും ആ വ്യക്തി ലഹരി സാധനങ്ങൾ ഉപയോഗിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഇവിടെ നമ്മൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ടങ്കർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന അത് കിഡ്നിയുടെ പ്രശ്നങ്ങൾക്ക് അതേപോലെ തന്നെ ഡയാലിസിന് സഹായിക്കുന്നവരാണ് അഡ്രസ് സെവൻറ്റീൻ വീറ്റ് ക്രോഫ്റ്റ്സ് റോഡ് നുങ്കമ്പക്കം ചെന്നൈ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അക്യുപ്രഷർ ട്രീറ്റ്മെൻറ്റിനും ട്രെയിനിങ്ങിനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അക്കുസംസ്ഥാൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പോകുക അവർ കിഡ്നി സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കാറുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള രോഗങ്ങൾക്കും അവർ ചികിത്സിക്കാറുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് അച്ചമ്പത്തു വില്ലേജിൽ ഹെപ്പറ്റൈറ്റിസ് ചികിത്സ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽനായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റിസർച്ച് ഗേറ്റ് ഡോട്ട് എൻ ഇ ടി എന്ന വെബ്സൈറ്റ് നോക്കുക ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കേരളത്തിലുള്ള എല്ലാവരും ഡോക്ടർ രാമൻ നമ്പൂതിരിയുടെ കുറേ പുസ്തകങ്ങളുണ്ട് അത് വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇരുപതിലേറെ പുസ്തകങ്ങൾ എച്ച് എൻ സി ബുക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും വില മുപ്പത് രൂപയായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകം ഡോക്ടർ ഉൽപ്പലാക്ഷൻ മഹാത്മാ നാച്ചുർകൂർ തൃശ്ശൂർ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് ആധുനിക പ്രകൃതി ചികിത്സ എന്ന പുസ്തകം എന്നെ പ്രകൃതി ചികിത്സയിലേക്ക് ആകർഷിച്ച ഒരു പുസ്തകമാണിത് മറ്റൊരു പുസ്തകമുണ്ട് പി വി തോമസിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഗ്രഹവൈദ്യം എന്ന് പറയുന്ന പുസ്തകമാണ് അത് ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്തെന്നാണ് വളരെ നല്ല പുസ്തകമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത മലയാളികൾ തീർച്ചയായിട്ടും വാങ്ങിച്ചു വയ്ക്കേണ്ട ഒരു പുസ്തകമാണ് ഇംഗ്ലീഷ് ഗുരുനാഥൻ എന്നു പറയുന്ന പുസ്തകം അത് വെട്ടമാണി എഴുതിയ പുസ്തകമാണ് ഡി സി ബുക്സിലാണ് ഉള്ളത് ഇതിൻ്റെ വില അഞ്ഞൂറ് രൂപയായിരിക്കും വെറും മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ നല്ല പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇരുന്നൂറ്റി മുപ്പത് നിങ്ങൾക്ക് പുറം അതേപോലെ തന്നെ ഡിസ്ക് പ്രോബ്ലം ഉണ്ട് സ്ലിപ്പ് ഡിസ്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ട ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കോയിൻകട്ട് ശിവണ്ണ ആയുർവേദ ഹോസ്പിറ്റൽ കാരയ്ക്കൽ ബസ് സ്റ്റാൻഡ് നിയർ ടോൾ ഗേറ്റ് നിലമംഗല ബാംഗ്ലൂർ ഫീസ് വെറും നൂറ് രൂപയാണ് അദ്ദേഹം നട്ടല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതേപോലെ തന്നെ വാദ സംബന്ധമായിട്ടുള്ള വേദന ഡിസ്ലോക്കേറ്റഡ് ജോയിൻ സ്പ്രെയിൻ സെർവിക്കൽ സ്പോണ്ടിലിറ്റീസ് തുടങ്ങിയവയ്ക്ക് ചികിത്സിക്കാറുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള മസാജ് അക്കിപേറ്റ് കായങ്ങാടി പപ്പണ്ണ ക്ലിനിക് ഇവിടെ എല്ലുപൊട്ടൽ അതേപോലെ തന്നെ സ്പ്രെയിൻ പുറംവേദന തുടങ്ങിയവ ചികിത്സിക്കാറുണ്ട് ഈ ക്ലിനിക് സ്ഥിതി ചെയ്യുന്നത് തബക്കൽ ദർഗ കോട്ടൺ റോഡ് ബാംഗ്ലൂരിനടുത്താണ് അവർക്ക് നാല് ക്ലിനിക് കൂടിയുണ്ട് ഹരീഷ് ബാബു ഇൻ രാജാജി നഗർ സുരേഷ് ബാബു വി വി പുരം രമേഷ് ബാബു ശിവാജി നഗർ ബാംഗ്ലൂർ ഇവരെല്ലാം നട്ടില് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നവരാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഗംഗല ആഷാ കിരൺ ആയുർവേദിക് ക്ലിനിക് യന്ദഗനഹല്ലി നീലമംഗലം താലൂക്ക് നട്ടല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സിക്കാറുണ്ട് ഇവരെ പറ്റി മിക്സഡായിട്ടുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്വാമി ഹർദാസ് ലൈഫ് സിസ്റ്റം ഇത് ബി പി അതേപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയാണ് ഇദ്ദേഹം വാട്ടർ ഹാർവസ്റ്റിംഗ് തുടങ്ങിയ ടെക്നിക്കിലും വളരെ പ്രഗത്ഭനാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എസ് എച്ച് ഐ എസ് ഡോട്ട് ഇൻഫോ അദ്ദേഹത്തിൻ്റെ സ്ഥലം പൂനയ്ക്ക് അടുത്താണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മൂലക്കുരു ഫിഷർ ഫെസ്റ്റുല തുടങ്ങിയവയ്ക്ക് ആയുർവേദ സർജറിയുണ്ട് അതുമൂലം നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ആ രോഗം തിരിച്ചു വരില്ല ഉള്ളിലുള്ള പയൽസിന് ക്ഷാരകർമ്മവും വെളിയുള്ള പയൽസിന് അഗ്നി അവർ ചെയ്യാറുള്ളത് ഇതുമൂലം ഒരു കോംപ്ലിക്കേഷനും വരാറില്ല ഡയബറ്റിക് പേഷ്യൻറ്റും ഇത് ചെയ്യാറുന്നതാണ് അലോപ്പതി സർജറി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും തിരിച്ചു വരാം പക്ഷേ ഇത്തരത്തിലുള്ള ആയുർവേദ സർജറി ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും തിരിച്ചു വരില്ല ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മജിദാന ടെമ്പിൾ ഉദയ്പൂർ രാജസ്ഥാൻ ഇവിടെ പക്ഷാഘാതം സുഖപ്പെടുത്താറുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് എല്ലാ തരത്തിലുമുള്ള ട്യൂമർ തൈറോയിഡ് മുഴകൾ ഫൈബ്രോമ വാട്ട് കെലോയിഡ്സ് മെസ്റ്റിറ്റീസ് ഫിലേറിയൽ നോഡ്യൂൾസ് ഡയബറ്റിക് എന്നിവ സെൻട്രൽ റിസർച്ച് യൂണിറ്റ് ഓഫ് ആയുർവേദ യൂണിറ്റ് വൺ ഭുവനേശ്വർ എന്ന സ്ഥലത്ത് ചികിത്സിക്കാവുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അവ രണ്ട് തലമുറകളായിട്ട് പക്ഷാഘാത ചികിത്സയാണ് ചെയ്യുന്നത് ശ്രീ വൈദ്യ ഭുജങ്കറാവോ മെമ്മോറിയൽ ഹോസ്പിറ്റൽ യാദ്ഗിർ ഡിസ്ട്രിക്ട് ഗുർമഡ്കൾ വില്ലേജ് ഇത് കർണാടകയിലെ ഗുൽബർഗയിൽ നിന്നും നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പക്ഷാഘാതത്തിന് അല്ലെങ്കിൽ പാരലിസിന് ട്രീറ്റ്മെൻ്റ് ചെയ്യുന്ന മറ്റൊരു ആശ്രമമുണ്ട് ഷർഭംഗ ആശ്രം ഉങ്കേശ്വർ കിൻവാൾ ഡിസ്ട്രിക്ട് നന്ദി മഹാരാഷ്ട്ര ഇവിടെ നിർഗുണ്ടി ഓയിൽ മഹാരുദ്ര ഓയിൽ തുടങ്ങിയവ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്ട്രോക്ക് പക്ഷാഘാതം ഹെമിയോപ്ലീജിയ എപ്പിലെപ്സി കാർഡിയോവാസ്കുലർ ഹാർട്ട് ഡിസീസസ് സെർബൽ തോംബോസിസ് മയോ കാർഡിനൽ അതർ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഇതെല്ലാം ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു വെബ്സൈറ്റ് നോക്കാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടിബറ്റൻ മെഡിസിൻ ഡോട്ട് ഓർഗ് ഇവരുടെ ഒരുപാട് ബ്രാഞ്ചുകൾ ഇന്ത്യക്ക് പലയിടത്തുമായിട്ട് ഉണ്ട് അവരുടെ ചികിത്സാ ചിലവ് അല്പം അധികമാണ് പക്ഷേ അലോപ്പതിയെ ആശ്രയിച്ച് നോക്കുന്ന സമയത്ത് അത് വളരെ കുറവാണ് പക്ഷാഘാതത്തിനും സ്ട്രോക്കിനും എല്ലാറ്റിനും അവരുടെ കയ്യിൽ നല്ല മരുന്നുകളുണ്ട് ഇത് ടിബറ്റൻ മെഡിസിനാണ് ഇരുന്നൂറ്റി നാൽപ്പത് അവാരി മാതാ ടെമ്പിൾ ബഡേസാർ ചിറ്റോർഗ രാജസ്ഥാൻ ഇവിടെ പോളിയോ പാരലിസിസ് തുടങ്ങിയവയ്ക്ക് വിശ്വാസ ചികിത്സയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തമിഴ്നാടിലുള്ള ഷോളേശ്വരൻ ടെമ്പിൾ അത് നെർവസ് ഡിസോർഡർ ന്യൂറോ ഡിസോർഡർ ബ്രെയിൻ ഡിസോർഡർ തുടങ്ങിയവയ്ക്ക് വളരെ നല്ല ചികിത്സ കൊടുക്കാറുണ്ട് വില്ലുത്തിൻ്റെ ഇലിയുടെ പൗഡറാണ് അവർ മരുന്നായിട്ട് കൊടുക്കാറുള്ളത് അതിനാൽ ഇത്തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വില്ലുത്തിൻ്റെ ഇലിയുടെ ചട്നി അല്ലെങ്കിൽ പൗഡർ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ന്യൂറോളജിക്കൽ ബ്രെയിൻ ഡിസോർഡറിനെല്ലാം ഇത് വളരെ നല്ലൊരു ചികിത്സയായിരിക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇത്രയും ചികിത്സാ കേന്ദ്രങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എവിടെ പോകണം എന്ന് നിശ്ചയം ഉണ്ടാകില്ല അതുകൂടാതെ ഇതെല്ലാ സ്ഥലത്തും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു രണ്ടായിരം രൂപ ചിലവാക്കി പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക അതേപോലെ തന്നെ സ്വമൂത്ര ചികിത്സയുടെ പുസ്തകങ്ങൾ വാങ്ങി നിങ്ങൾ പഠിക്കുക പഠിച്ചതിന് ശേഷം അതനുസരിച്ച് നോക്കുക അല്ലെങ്കിൽ ഒരു പുസ്തകമുണ്ട് ബീങ് ഹംഗറി മേക്സ് യു ഹെൽത്തി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൽ പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറും എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഭക്ഷണവും കഴിക്കരുത് അമേരിക്കയിൽ ഒരു ജനറലുണ്ട് അദ്ദേഹം പേര് ജനറൽ എം സി ക്രിസ്റ്റൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം സിംഗിൾ മിൽസ് ആണ് കഴിക്കുന്നത് അതായത് ദിവസത്തിൽ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് ഭഗവാൻ ബുദ്ധനും തിപിടിയിൽ പലയിടത്തായിട്ട് അദ്ദേഹം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം രോഗങ്ങളില്ലാതെ സ്വസ്ഥനായിട്ട് ജീവിക്കുന്നത് എന്ന് പറയുന്നു അദ്ദേഹം ഭിക്ഷുക്കളോടും ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത് അതിനാൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ തന്നെ സ്വന്തം ഡോക്ടറാകുക എന്നുള്ളതാണ് അതിനുവേണ്ടി സ്വയം ധാരാളം റിസർച്ച് ചെയ്യുക പുസ്തകങ്ങൾ വാങ്ങിക്കുക പഠിക്കുക എന്നിട്ട് എങ്ങനെ രോഗം വരുന്നു അതെങ്ങനെ മാറ്റാം എന്ന് മനസ്സിലാക്കുക പ്രകൃതിയിൽ പശുക്കളും പക്ഷികളും അതേപോലെ തന്നെ മൃഗങ്ങളും അവർക്കൊന്നും ആശുപത്രികളില്ല ഡോക്ടർമാരില്ല പക്ഷേ അവരെല്ലാവരും സ്വസ്ഥരായിട്ട് ജീവിക്കുന്നു സ്വസ്ഥരായിട്ട് മരിക്കുന്നു അവർക്കൊന്നും രോഗഭീതിയോ അല്ലെങ്കിൽ മരണഭയമോ ഒന്നും തന്നെ ഇല്ല ഏത് രോഗം വന്നു കഴിഞ്ഞാലും മാറ്റാൻ കുറച്ച് പ്രകൃതി ചികിത്സയുടെ അറിവും അതേപോലെ തന്നെ സ്വന്തം അനുഭവവും മാത്രം മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തലയിൽ വട്ടം വട്ടമായിട്ട് രോമം പുഴിക്കുക അതേപോലെ തന്നെ കഷണ്ടി അതേപോലെ തന്നെ മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയ്ക്കെല്ലാം മുംബൈയിൽ കർജാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സുഗ്വ എന്ന സ്ഥലത്തിലേക്ക് പോവുക അവിടെ വ്യാഴാഴ്ച അതേപോലെ തന്നെ ശനിയാഴ്ചയാണ് പോകേണ്ടത് അവിടെ ഒരു പച്ചില അരച്ച് നമ്മുടെ തലയിൽ വയ്ക്കുന്നു നാല് പ്രാവശ്യം അവിടെ പോകേണ്ടതുണ്ട് ഒരു പ്രാവശ്യം പോകുന്നതിന് നൂറ് രൂപയാണ് ചിലവ് ചില ആൾക്കാർക്ക് ഇതുമൂലം മുടിവരില്ല പക്ഷേ ചിലർക്ക് ഇതുമൂലം മുടിവരും ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഭ്രാന്ത് അതേപോലെ തന്നെ പ്രേതബാധ തുടങ്ങിയവയ്ക്ക് നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് വിച്ച് ടെമ്പിൾ ഓഫ് മെഹന്ദിപ്പൂർ ആഗ്ര ദൗസ റോഡ് ദൗസ രാജസ്ഥാൻ ഇവിടെ പ്രേതബാധിക്കുള്ള ചികിത്സയും ലഭ്യമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നിങ്ങളുടെ കണ്ണുകൾക്ക് ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് ഗ്ലൂക്കോമ കാട്രാക്റ്റ് അതേപോലെ തന്നെ പാർഷ്യൽ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ പകുതി അന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ സമീപിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇക്ബാൽ സിംഗ് കുല്യാൻ വാൽ വില്ലേജ് ലുധിയാന പഞ്ചാബ് അദ്ദേഹം മരുന്നിന് ഫീസൊന്നും വാങ്ങിക്കാറില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നിങ്ങൾക്ക് പല്ല് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട ഒരു സ്ഥലമുണ്ട് പഞ്ചാബിൽ കപൂർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് ഫിലൈ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട് അവർക്ക് ചില മന്ത്രങ്ങൾ അറിയാം നിങ്ങൾ ഞായറാഴ്ച ഒഴിഞ്ഞ വയറോടുകൂടി അവിടെ പോകണം എന്നിട്ട് നിങ്ങൾ അവരോട് പറയണം തൊണ്ണൂറ്റി അൻപത് വർഷങ്ങൾ എനിക്ക് യാതൊരുവിധ പല്ലിൻ്റെ പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയണം അപ്പോൾ അവർ ചില മന്ത്രങ്ങൾ ജപിക്കും ചികിത്സയ്ക്ക് ശേഷം നിങ്ങൾ ചെരുപ്പില്ലാതെ വേണം തിരിച്ചു പോകാൻ ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് നിങ്ങൾ പറയായിരിക്കും പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും റിസർച്ച് ചെയ്ത് നോക്കുക ഇതെല്ലാം ശരിയെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ പോവുക വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തിരുനെൽ വെലിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ തുവരങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തും അവിടെ ഒരു മുത്തയ്യ സ്വാമി ഉണ്ട് അദ്ദേഹത്തിന് ഒരു ഔഷധ തോട്ടമുണ്ട് അവിടെ നിന്ന് അദ്ദേഹം തലവേദനയ്ക്ക് അതേപോലെ തന്നെ ജലദോഷം പനി ആസ്മ ചിക്കൻ ബോക്സ് കിഡ്നി സ്റ്റോൺ പാമ്പുകടി അതേപോലെ തന്നെ മഞ്ഞപ്പിത്തം തുടങ്ങിയവയ്ക്ക് മരുന്ന് കൊടുക്കാറുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഒരു കോളിൻ സീമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് എഴുപത് വയസ്സ് ഉണ്ടായിരുന്നു അദ്ദേഹം അൻപത് വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു അദ്ദേഹം അതിനെ മാറ്റിയത് ഡെയ്ത്ത് പി കൊണ്ടാണ് അതായത് കർണവേദം നമ്മളുടെ കാതിൽ ചില സ്ഥലങ്ങളിൽ ഓട്ടയിടുന്ന ഒരു പരിപാടി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നസ്യ തുടങ്ങിയ ചികിത്സകൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈഗ്രെയിൻ മാറ്റാവുന്നതേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അവരുടെ പേര് എസ് സി വി എ എന്നാണ് അവർ ഗ്രാമങ്ങളിൽ കന്നുകാലി ചികിത്സ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റി അവർ ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഒരു രാംദാസ് പൈ എന്ന് പറയുന്ന മുംബൈയിലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം മാറ്റിയത് ആറ് മാസങ്ങൾ അദ്ദേഹം കിച്ചടി മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു ഭക്ഷണമാണ് കിച്ചടി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇന്ത്യയിൽ എല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെയാക്കുന്ന ആറായിരം ആൾക്കാരുണ്ട് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ല് പൊട്ടലിനും അവരുടെ കയ്യിൽ ചികിത്സയുണ്ട് വളരെ പെട്ടെന്ന് ചികിത്സ ഫലിക്കുന്നതാണ് വളരെ ഫാമസ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ് പുത്തൂർ കാട്ട് എന്ന് പറയുന്ന ചികിത്സ അത് ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാടു മഹാരാഷ്ട്ര കേരള അതേപോലെ തന്നെ മറ്റുള്ള വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ഇതുണ്ട് ഇവർക്ക് നമ്മുടെ ഇടുപ്പലിലുണ്ടാകുന്ന പൊട്ടൽ അതേപോലെ തന്നെ നട്ടലിലുണ്ടാകുന്ന പൊട്ടലടക്കം ഈ പുത്തൂർ കാട്ടുകൊണ്ട് അവർക്ക് നേരെയാക്കാൻ സാധിക്കും പുത്തൂർ കാട്ടിൻ്റെ ക്ലിനിക്ക് ചെന്നൈ കോയമ്പത്തൂർ ഹൈദരാബാദ് വിശാഖപട്ടണം തൃശ്ശൂർ ബാംഗ്ലൂർ പൂനെ മുംബൈ തുടങ്ങിയവയിൽ ഉണ്ട് അവരുടെ ചികിത്സാ ചെലവ് നൂറ് രൂപയിൽ താഴെ മാത്രമേ ആകുകയുള്ളൂ തലയോട്ടിയിലുള്ള പൊട്ടലടക്കം അവർ നേരെയാക്കി തരുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ വാരിയല് അതേപോലെ തന്നെ നട്ടെല്ലാം തുടങ്ങിയുള്ള പൊട്ടലും അവർ നേരെയാക്കി കൊടുക്കും ചെന്നൈയിൽ ഗോപാലപുരത്ത് ഇതുണ്ട് ബുധനാഴ്ച ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ചികിത്സ ചെയ്യാം അഡ്രസ് ന്യൂ ഫിഫ്റ്റി ത്രീ എ ഓൾഡ് ട്വൻറ്റി ഫൈവ് എസ് പി ഐ ടു സ്ട്രീറ്റ് രായൽപേട്ട ചെന്നൈ ഒറീസയിൽ ഒരു സ്ഥലമുണ്ട് കാലുപ്പട ഇവിടെയും അതേപോലെ തന്നെയുള്ള ബോൺ സെറ്റിംഗ് അല്ലെങ്കിൽ ഒടിഞ്ഞ എല്ലുകൾ നേരെയാക്കുന്ന ചികിത്സയുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരണാസി അവർക്ക് മൂലരോഗങ്ങൾ ചികിത്സിക്കാനുള്ള ഒരുപാട് ചികിത്സാവിധികളുണ്ട് അതായത് പൈൽസ് ഫിഷർ ഫിസ്റ്റില തുടങ്ങിയ രോഗങ്ങൾക്ക് അവർ ക്ഷാരസൂത്രം കൊണ്ടാണ് ചികിത്സിക്കാറുള്ളത് ഇരുന്നൂറ്റി വിശ്വസിക്കാൻ പറ്റാത്ത പല ചികിത്സാവിധികളും ഉണ്ട് ഇത് അറിയുന്നതിനു വേണ്ടി മാനോ യാ നാനോ എന്ന് പറയുന്ന ടി വി പറ്റി വിക്കിപീഡിയയിൽ നോക്കുക സ്റ്റാർ വൺ ടി വി ആണ് ഇത് സംപ്രക്ഷണം ചെയ്തത് നിരീശ്വരവാദികൾ തീർച്ചയായിട്ടും ഇത് കാണേണ്ടതാണ് ഇരുന്നൂറ്റി അമ്പത്തി നാല് ഗുജറാത്തിൽ കച്ചിലുള്ള ഗരിഹട്ട എന്ന സ്ഥലത്തുള്ള ജയന്തി അദ്ദേഹം ആസ്മ കിഡ്നി സ്റ്റോൺ വാദം പോളിയോ തൈറോയിഡ് സ്ലിപ്പ് ഡിസ്ക് ജോയിൻറ്റ് പെയിൻ തുടങ്ങിയവയ്ക്ക് ചികിത്സിക്കാറുണ്ട്